السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يرد الله أن يهديه يشرح صدره للإسلام يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون. لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കളെ, നമ്മുടെ അഭ്യന്തരായ ഖത്തീബ് ഉസ്താദ് മൈദു ഫൈലി അവറുകളെ, അധ്യക്ഷത വഹിക്കുന്ന അഭ്യന്തരായ അബൂബക്കർ ഹാജി, ഇവിടെ സ്വാഗതം പറഞ്ഞ ടി ലത്തീഫ് സാഹിബ്, ഖിറാഅത്ത് നടത്തിയ മിസ്ബാഹ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മാഹിൻ ഹാജി, ഖാദർ ഹാജി, സി പി അലവി ഹാജി, റിയാസ് എൻ്റെ അഭ്യന്തരായ സുഹൃത്തും, ഈ പരിപാടിക്ക് വളരെ മുമ്പേ നിശ്ചയിച്ച് ഏർപ്പാട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലേറെ തന്നെ പഴക്കം കാണും ഈ ഒരു ദിവസത്തേക്കുള്ള പരിപാടി എന്നെ ഏൽപ്പിച്ചതിൻ്റെ ശേഷം, എൻ്റെ അഭ്യന്തനായ സുഹൃത്ത് സാദ് സാഹിബ്, ഇവിടുത്തെ ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനത്തിലെ അധ്യാപകരായ മുഅല്ലിമീങ്ങളായ ഹാഫിദ് ഉസ്താദുമാർ,
അവരുടെ രക്ഷിതാക്കൾ. വളരെ പുണ്യമായ ഒരു കർമ്മം നമ്മുടെ ശിവപുരത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഗോപുരം ശിവപുരത്ത് ഉയരുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹാനായ പി കെ പി ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇൻഷാ അള്ളാഹ് ദ്രുതഗതിയിൽ മുന്നേറുന്നു. അള്ളാഹു അതിൻ്റെ പരിപൂർണമായ വിജയം അള്ളാഹു ഇവിടെയും നാളെ പരലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ, വേണ്ടപ്പെട്ട ആളുകളിൽ, മരിച്ചുപോയിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ ഖബർസ്ഥാനിൽ, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അയൽപക്കക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബറിടങ്ങൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവർക്കും നമുക്കും പുറത്തു തരട്ടെ. നമ്മളും അങ്ങനെ ഒരു മണ്ണിൽ ചെന്ന് കിടക്കുന്ന ആ നേരം അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം അള്ളാഹു നമ്മിലേക്ക് നോക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉസ്താദിന്റെ മർഹൂം സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിലുള്ള ഒരു നഗരിയാണിത്. ഇവിടുത്തെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒരു കാലഘട്ടത്തിന്റെ യുഗപ്രഭാവനായിരുന്ന മഹാനായ സയ്യിദ് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലും തീർത്തും അഭിമാനകരമായ ഒരാരംഭവും ആഹ്ലാദകരമായ ഒരു മുഹൂർത്തവുമാണ് ശിവപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ സായാഹ്നം. രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞ് ആഴ്ചകളെ ആകുന്നുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളായ മറ്റു ഹുദവിമാരും മറ്റു ഒരുപാട് ഉസ്താദുമാരുമൊക്കെ നേരിട്ട് കിതാബുകൾ പഠിച്ച് ജീവിത അനുഭവങ്ങൾ അറിയാൻ സാധിച്ച ഒരു മഹാ പാണ്ഡിത്യത്തിൻ്റെ മഹാഗോപുരമായിരുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ. ആ മഹാനുഭാവിൻ്റെ കബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഷംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹ് വഖുദ്ദിസ സിർറുഹ്, മഹാനായ സയ്യിദ് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് വഖുദ്ദിസ സിർറുഹ്, ബഹുമാനപ്പെട്ടവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോടൊപ്പം ഈ ദീനി സേവന ഇൽമി രംഗങ്ങളിൽ കൂടെ നിന്ന വലിയ പാരമ്പര്യവും പരിചയവും ഉണ്ടായിരുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ. കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ 1970s ബഹുമാനപ്പെട്ടവർ കൊണ്ടോട്ടിയിലെ ദറസ് നിർത്തി ചെമ്മാടേക്ക് ദറസ് നടത്താൻ വേണ്ടി വന്നപ്പോ ആ ദറസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ചെറുശ്ശേരി ഉസ്താദ് എന്ന ചെറുപ്പമാണ് എന്ന് പറഞ്ഞ 40s മുകളിൽ പ്രായമുള്ള സമയം, ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇനി ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട്ട് ഒരുപാട് കാലമുണ്ടാവട്ടെ എന്നൊരു വാക്ക് പറഞ്ഞത് ചെമ്മാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 18-ലേറെ വർഷം ചെമ്മാട് ദറസ് നടത്തി ഉസ്താദ് പിന്നെ അവിടെ നിന്ന് മാറുന്നത് ചെമ്മാട് തന്നെ നിലകൊള്ളുന്ന ഹുദവികളൊക്കെ പഠിച്ച ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഉസ്താദിന്റെ ദറസ് പിന്നെ അവിടെയാണ് ഉണ്ടായത്. ഉസ്താദ് ജന്മം കൊണ്ട് വീടും ഒക്കെ കൊണ്ടോട്ടി ടൗണിലാണ്. പക്ഷേ ചെമ്മാടാണ് ദർസ് നടത്താൻ അന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ഉദ്ഘാടനത്തിന് ഉസ്താദ് വന്നപ്പോ ഒരുപാട് കാലം ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ ചെമ്മാട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ വാക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മുസ്തജാബു ദഅവ ദുആഇന് ഉത്തരമുള്ള പണ്ഡിതനായിരുന്നുവല്ലോ. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ചെമ്മാട് പള്ളിയിലെ ദറസിൽ നിന്ന് ദാർഹുദയിലേക്ക് ചെമ്മാടേക്ക് തന്നെ മാറുന്നതും വഫാത്തായതിന്റെ ശേഷം എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന ഒരു തർക്കം വേണ്ടി വന്നില്ല. ഉസ്താദ് തന്നെ
വഫാത്തിന്റെ ഒരു ഒന്നര വർഷം മുമ്പ് ഹാർട്ട് ഓപ്പറേഷൻ വന്നപ്പോ മദ്രാസിലേക്ക് കൊണ്ടുപോകുമ്പോ, ഞാനെങ്ങാനും ഈ ഒരു അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് എന്റെ മക്കളുള്ള ദാർലഹുദയുടെ മുമ്പിലായിരിക്കണം, എനിക്ക് വാപ്പട്ടി ഹാജിയുടെ അരികത്ത് കിടക്കണം എന്നാഗ്രഹം പറഞ്ഞു. ചമ്മാട് ദാർലഹുദയുടെ മുമ്പിൽ ഖബർസ്ഥാനില്ല, അവിടെ ഒരു ഖബറേ ഉണ്ടായിരുന്നുള്ളൂ. ദാർലഹുദയുടെ ശില്പിയായിരുന്ന സാത്വികനായിരുന്ന മഹാനായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ നബറല്ലാഹു മർക്കദ ആ സ്ഥാനത്ത് മഹാനായ ഉസ്താദ് അവറുകൾ തൊട്ടടുത്ത ഖബർ. ഇപ്പൊ രണ്ട് ഖബറാണ് ദാർലഹുദയുടെ പള്ളിക്ക് മുമ്പിലുള്ളത്. ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട് ഒരുപാട് കാലമുണ്ടാവട്ടെ എന്ന വാക്ക് ഇത്രയും അന്വർത്ഥമായി ഫലിച്ചു പോകുന്നത് മഹാനായ കണ്ണിത്ത് ഉസ്താദ് അവറുകളുടെ ഒരു കറാമത്തായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ വാക്ക് അന്വർത്ഥമായി പുലർന്നിരിക്കുന്നു. കർമ്മം കൊണ്ടും ഇനി മരണത്തിന് ശേഷവും ചെമ്മാട് തന്നെ. കൊണ്ടോട്ടിയിലേക്കല്ല ഉസ്താദിന്റെ ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോയത്, ചെമ്മാട്ടേക്കാണ്. ഒരുപാട് കാലം അവിടെ ആവട്ടെ എന്ന ആ ഒരു വാക്ക് സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. ഇൽമിന്റെ സേവനം വളരെ സൗമ്യമായി നടത്തിയ ഇൽമിന്റെ മഹാപ്രതിഭ. ചെമ്മാട് ദർസ് നടത്തുന്ന കാലത്ത് 18 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തിട്ട് ചെലവിന് കൊടുക്കുന്ന വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഉസ്താദിന്റെ നോമ്പാണെന്ന്. ഉച്ചക്ക് കൊണ്ടുവരുന്ന ചോറ് അവിടെ തന്നെ എടുത്തുവെക്കും, മഗ്‌രിബിന്റെ സമയം ആ തണുത്ത ചോറെടുത്തിട്ട് നോമ്പ് തുറക്കും. 18 വർഷം ഉസ്താദിനോട് മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു ഉസ്താദേ ആ വീട്ടുകാരോടൊന്ന് പറഞ്ഞാൽ മഗ്‌രിബിന്റെ നേരത്തെ ഒരു ചൂടുള്ള ചായ, എന്തെങ്കിലും ഒരു ചെറിയ ചൂടുള്ള ഭക്ഷണം ഉസ്താദിന് കൊണ്ടുതരാൻ ആ വീട്ടുകാർക്ക് പ്രയാസമുണ്ടാവില്ലല്ലോ, ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളൊന്ന് അറിയിച്ചു കൊടുത്തോട്ടെ ആ വീട്ടുകാരോട്. ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നത് മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ മകനുണ്ട് ഷാഫി ഹാജി, അവരുടെ വീട്ടിൽ നിന്നായിരുന്നു ഒരുപാട് കാലം. അവര് പോലും അറിയുന്നത് ഈ വഫാത്തിന്റെ ശേഷമാണ്. അന്ന് ഉസ്താദ് പറഞ്ഞു, വേണ്ട, എന്തിനാണ് അവരെയൊക്കെ വിളിച്ചു പറഞ്ഞറിയിക്കുന്നത്, അതൊക്കെ വീട്ടുകാർക്കൊരു പ്രയാസമായിരിക്കും, അവരോടൊന്നും പറയണ്ട. ആ ഉച്ചക്കുള്ള ചോറങ് എടുത്തു വെച്ച് ആ തണുത്ത ചോറുകൊണ്ട് നോമ്പ് തുറന്ന് 18 കൊല്ലം കഴിച്ചുകൂട്ടിയ മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം. അത്രയും സാത്വികരായ സൗമ്യരായ ആലിമീങ്ങൾ, ദീനിന്റെ ഇൽമ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സൗമ്യരും വിനയമുള്ളവരും പക്വതയുള്ളവരും സൂക്ഷ്മതയുള്ള ആളുകളുമാവണം എന്ന് ഈ ദീനിന്റെ അനിവാര്യതയാണ്. അത് മഹാനായ സൈനുൽ ഉലമയിലൂടെ, ശംസുൽ ഉലമയ്ക്ക് ശേഷം, കണ്ണിയത്ത് ഉസ്താദിന് ശേഷം ആ പാരമ്പര്യത്തിൽ കഴിഞ്ഞു വന്ന പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തരികയാണ്. ദർസ് നടത്തി അവസാന കാലം വരെ അസുഖമായി വിഷമിക്കുന്ന, ആ കിടപ്പിലായി പോകുന്ന ഒരു 45 ദിവസത്തിന് മുമ്പ് വരെ ദീനീ ദഅവീ രംഗങ്ങളിലാണ് ഉസ്താദിന്റെ കൂടെ. ഉസ്താദിന് അസുഖം വരുന്ന ആ ആഴ്ചയിൽ തന്നെ, അവസാനത്തെ വെള്ളിയാഴ്ച, ഞാനടക്കം എന്റെ കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട്. നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ MD ഫാത്തിമ അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ ഒരു മൗലിദ് പാരായണത്തിന്, മദ്ഹുർ റസൂലിന് ദുആ ചെയ്യാൻ, ഉസ്താദിന്റെ കൂടെ അമീൻ പറയാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം പിന്നെ അങ്ങനെ ഒരു പൊതുപരിപാടിയിലൊന്നും ഉസ്താദ് സംബന്ധിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ സൂറത്തുൽ ഫാത്തിഹ ധാരാളം ഓതുകയും കലിമ ചൊല്ലുകയും മുഹമ്മദ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത്, അങ്ങനെയാണ് ആ ശബ്ദം നിലക്കുന്നത്. പിന്നെ ലോകത്തോട് വിട പറയുന്ന നേരത്ത് ഒരു പിടയലോ ഒരു വിറയലോ ഒരു അസ്വാസ്ഥ്യമോ ഒന്നുമില്ലാതെ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോ ആ തിരുവായിലേക്ക് സംസമിന്റെ വെള്ളം ഇവിടുത്തെ മക്കളും പേരക്കുട്ടികളും നനച്ചുകൊടുത്ത് ആ വെള്ളം വായിലേക്ക് ചെന്നുകൊണ്ടാണ് ഈ ലോകത്തോട് മഹാനവറുകൾ യാത്ര പറയുന്നത്. അങ്ങനെ ഒരു യുഗപ്രഭാവനായിരുന്ന, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ആധികാരികമായി ഫത്വകൾ നൽകാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്ന മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകൾ നമ്മുടെയൊക്കെ ഗുരുവാണ്, നമ്മുടെയൊക്കെ നേതാവാണ്. അള്ളാഹുവിന്റെ ഖബറിടം സ്വർഗത്വമാക്കി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മഹാന്മാരായ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ വഫാത്തായി പോയ ആളുകൾ, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരിൽ പ്രയാസപ്പെടുന്ന അസുഖമുള്ള ആളുകളുണ്ട്. അതിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവറുകൾ വളരെ പ്രായാധിക്യമുള്ള വിഷമത്തിലാണ്.
ക്ഷീണത്തിലാണ്. അള്ളാഹുവർക്ക് ആയുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇവിടെ തുടക്കം കുറിക്കുമ്പോ കേരളീയ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കൊന്നാകെ ഇസ്ലാമിന്റെ പ്രോജ്വലിക്കുന്ന മുഖം എന്താണെന്ന് മതേതരത്വ ഭാരതത്തിന് കാണിച്ചു കൊടുത്ത, ഇസ്ലാമിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച സയ്യിദ് കുടുംബത്തിൽ തലയെടുപ്പുള്ള ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവർ, അവരെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞിനും അറിയാം ആരാണ് പാണക്കാട്ട് തങ്ങളെന്ന്. ആ മഹാനുഭാവിന്റെയും ഖബറിടം മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ആ കുടുംബത്തിൽ വഫാത്തായിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗപ്പുങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും സ്വർഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇവിടെ സൂചിപ്പിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം അതല്ലെങ്കിൽ തന്നെയും ഒരാമുഖം എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. മുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് വെളിച്ചമായി വന്ന, ലോകത്തിന് കരുണയായി വന്ന അർറഹ്മത്തുൽ മുഹ്ദാ, ഈ ഉമ്മത്തിന് സമൂഹത്തിന് അണ്ടകടാഹത്തിന് ആഗമാനം കരുണയായി വന്ന പരിശുദ്ധ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരെഴുത്തോ ഒരു പ്രസ്താവനയോ ഒരു കമന്റോ ഒന്നെഴുതിയാലൊന്നും തകരുന്ന വ്യക്തിത്വമല്ല അല്ലാഹുവിന്റെ റസൂലിന്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തി വച്ചിരിക്കുന്നു നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ. ഖത്ലെ ഹുസൈൻ ദർ അസൽ മേ മർഗെ യസീദ് ഹേ ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബലാ കെ ബാദ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് കർബലായിൽ, ആ വധം സത്യത്തിൽ മർഗെ യസീദ് ഹേ യസീദിന്റെ മരണമാണ്. ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബലാ കെ ബാദ്, ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ജന്മമെടുക്കുകയാണ് എന്ന് ഇഖ്ബാലിന്റെ അനിശ്വരമായ വരികൾ, അല്ലെങ്കിൽ ആ പാടി വെച്ച് എനിക്ക് തോന്നുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹറാണോ എന്നറിയില്ല, ഏതായിരുന്നാലും വളരെ സവിശേഷമായ ഒരു ആശയം ആ കവിതകളിലുണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ അറ്റാക്ക് ഉണ്ടായതിന്റെ ശേഷം അത് മുസ്ലിമീങ്ങളാണ് ചെയ്തതെന്ന് ആരും അവകാശപ്പെടുന്നവരോ അഭിമാനിക്കുന്നവരോ അല്ല. തീർത്തും സങ്കടകരമായൊരു വസ്തുത അരങ്ങേറിയപ്പോ അതിന്റെ പിറകിൽ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ അവസരമുണ്ടായി. ഡെൻമാർക്കിലെ ഡാനിഷ് പത്രം മുത്തുനബിയുടെ പേരിൽ മോശമായ കാരിക്കേച്ചർ പബ്ലിഷ് ചെയ്തപ്പോ അതിന്റെ പിന്നിൽ ഡെൻമാർക്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മുന്നോട്ട് വരികയും വലിയൊരു വിഭാഗം ഇസ്ലാമിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരാൻ കാരണമായത് ആ ഒരു ഡാനിഷ് പത്രം പബ്ലിഷ് ചെയ്ത അന്നത്തെ ഒരു കാരിക്കേച്ചർ ആയിരുന്നു. അതിന് വിഭിന്നമല്ല നമ്മുടെ മലയാള പത്രത്തിൽ വന്ന ആ ഒരു എഴുത്തും. തീർച്ചയായും ഇതൊക്കെ മുത്തലിബിതങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കി തരികയാണ് അല്ലാഹു. ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ അവസരം തരികയാണ്. ഹബീബായ നബിതങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ശകലം എടുത്ത് ആ ഹബീബിനെ ഒന്ന് ആക്ഷേപിക്കുവാനോ ചീത്ത പറയുവാനോ നോവിക്കുവാനോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ അവിടുത്തെ പരിശുദ്ധമായ കുടുംബ ജീവിതത്തെ തൊട്ട് നോവിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, 25 വയസ്സ് പ്രായമുള്ളപ്പോ 40 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവിയെ വിവാഹം ചെയ്തവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോ നബിയുടെ ഭാര്യ 40 വയസ്സ് ഉണ്ടായിരുന്ന രണ്ടുപേരുടെ കൂടെ ജീവിച്ച് വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ ബീവിയോടുകൂടെ നബി തങ്ങൾ ജീവിച്ചത് പിന്നീടങ്ങോട്ട് 25 കൊല്ലമാണ് എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിക്ക് 65 വയസ്സാകുന്ന സമയം, 65 വയസ്സാകുമ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ വഫാത്താകുന്നത്. അതുവരെ വേറെ ഒരു ഭാര്യയെ അള്ളാഹുവിന്റെ റസൂൽ അന്വേഷിച്ചിട്ടുണ്ടോ? വേറെ ഒരു ഭാര്യയെ നബി തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? 65 വയസ്സുള്ള വാർദ്ധക്യമുള്ള ഒരു വൃദ്ധയായ ഒരു സഹോദരിയെ ഭാര്യയായി കൊണ്ടു നടന്ന യൗവനം കഴിച്ചുകൂട്ടി അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചാണോ
നിബിതങ്ങൾക്ക് വൈകാരികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്തു എന്ന് പറയുന്നത്. നിബിതങ്ങൾ രണ്ടാമതിന് വിവാഹം ചെയ്യുന്നത് ഖദീജ ബീവിക്ക് ശേഷം അവരുടെ വഫാത്ത് കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ആരാണ് ആദ്യമായി ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയുമോ? മഹദി സൗദ റളിയല്ലാഹു തആല അൻഹയാൻ. സൗദ ബീവിക്ക് എന്ന വയസ്സ് 80 വയസ്സാണ്. 80 വയസ്സുള്ള സൗദ ബീവിയാണ് ഖദീജ ബീവിക്ക് ശേഷം നിബിതങ്ങൾ വിവാഹം ചെയ്യുന്നത്. അതാണ് ഒരു കാമഭ്രാന്തുള്ള ഒരാൾ ചെയ്യുക? ഇതാണോ നബിയുടെ മേൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? അതുമാത്രമല്ല, അതിനുശേഷം അവിടെ നിന്നങ്ങോട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെയും മറ്റു ഭാര്യമാരെയും അള്ളാഹുവിന്റെ കൽപ്പനയാൽ നിബിതങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. നിബിതങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ സ്വതസിദ്ധമായ വ്യക്തിത്വം എടുത്തു നോക്കിയാൽ പ്രവാചകത്വത്തിന്റെ മുമ്പ് അവിടെ നിന്ന് കല്യാണം കഴിച്ചത് ഒന്ന് മാത്രമാണ്. നബിയാകുന്നതിന്റെ മുമ്പ് ഒന്ന് മാത്രം, പ്രവാചകത്വത്തിന് ശേഷം അവിടെ നിന്ന് ഒരുപിടി ഭാര്യമാരെ കല്യാണം കഴിച്ചു. അവിടെ നിന്ന് വഫാത്താകുമ്പോ 9 പേരുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത മുഴുവൻ ആളുകളും വിധവകളാണ്. 80 കഴിഞ്ഞ സൗദ ബീവി അക്കൂട്ടത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ 25 വയസ്സുണ്ടായിരിക്കെ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിക്കുകയും അവരോടൊപ്പം 25 കൊല്ലം ജീവിക്കുകയും ചെയ്ത് നിബിതങ്ങൾക്ക് 52 വയസ്സായതിന്റെ ശേഷമാണ് മറ്റു വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, നിബിതങ്ങളെ ആക്ഷേപിക്കുന്നവരോട്, 52 വയസ്സ് കഴിഞ്ഞ ആൾക്കാണോ നിങ്ങൾ കാമഭ്രാന്തുണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മുമ്പ് നബി കാവാമായിരുന്നില്ലേ? 52 കഴിഞ്ഞതിന്റെ ശേഷം എവിടെന്നാണ് ഇത് പൊട്ടിമുളച്ചത്? മുത്തുനബിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോ അവിടുത്തെ ജീവിതത്തിന്റെ അനിവാര്യമായ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ എഴുതിവിടുന്ന ആളുകളോട് പഠിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് ആയിഷ ബീവി കല്യാണം കഴിച്ചു, ശരിയാണ്. ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു മുത്തുനബി, ഞങ്ങൾ ചെറുപ്പമാണ്. ആയിഷ ബീവിയെ അത്ര തന്നെ ബീവിയോളം പ്രായമുണ്ടായിരുന്ന നബിയോടൊപ്പം നബിയോളം പ്രായമുണ്ടായിരുന്ന വേറെയും ആളുകൾ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ചർച്ചയായില്ലല്ലോ. 18 വയസ്സ് പോലും തികയാത്ത ഹാല ബീവിയെ അബ്ദുൽ മുത്തലിബ് എന്നവർ 90 കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത് അറബ് ചരിത്രത്തിലുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഭാര്യയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മോളാൻ ഉമ്മു കുൽസൂം ബീവി. ഉമ്മു കുൽസൂം ബീവിയെ ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് സ്വന്തം അമ്മോശനേക്കാളും കൂടുതലാണ്. ആരും അതിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? അറബ് സാഹചര്യങ്ങളിൽ അത് സ്വാഭാവികമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചത് നബിയുടെ കൂടെ 50 കൊല്ലം ജീവിച്ച ഒരു സുഹൃത്തിന്റെ മോളയാണ്. 50 കൊല്ലത്തെ പാരമ്പര്യം, 50 കൊല്ലത്തെ സൗഹൃദ ബന്ധമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളുടെ മോളെ വിവാഹം ചെയ്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നിയില്ലല്ലോ ഞാൻ അക്രമിക്കപ്പെട്ടുവെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴെങ്കിലും വിചാരിച്ചോ എനിക്ക് അക്രമം, ഞാൻ അക്രമത്തിന് വിധേയായി എന്ന് ആയിഷ ബീവിക്ക് തോന്നിയിട്ടുണ്ടോ എന്നോട് അതിക്രമം കാണിക്കപ്പെട്ടുവെന്ന്? പിന്നെയോ നബിതങ്ങളുടെ കൂടെ ജീവിക്കാൻ അഭിമാനം കാണിച്ചില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? എനിക്ക് വേണം നബിയെ, എന്റെ നബി എന്റെ കൂടെ വേണമെന്ന് ഇപ്പോഴും ആഗ്രഹിച്ച ഭാര്യയായിരുന്നു ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഖൗല ബീവി ഈ പ്രപ്പോസലുമായി വരുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മോളെ നബിതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോ നബി തങ്ങളോട് പറയുന്ന, നബിയെ എന്റെ മോളെ ഇപ്പോഴേക്കും വേറൊരുത്തിന് കല്യാണം ആലോചിച്ചു പോയല്ലോ നബിയെ, അവരോടൊന്ന് മുടക്കിയിട്ട് ഞാൻ എന്ത് തങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു, അതെന്റെ ആഗ്രഹമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന് വഹി വന്ന വിഷയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സിദ്ദീഖ് എന്നവർ ഓടിപ്പോകുന്നു. ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി വിവാഹം ആലോചിച്ച ആ പുതിയാപ്പിളയും അയാളുടെ വാപ്പയും ഒരുമിച്ച് കള്ളുകുടിച്ച് കിടക്കുകയാണ്. അപ്പോഴാ സിദ്ദീഖ് എന്നവരെ പറഞ്ഞത്, ഇവരെക്കാളുമൊക്കെ നല്ലത് അള്ളാഹുവിന്റെ റസൂലല്ലയോ? അതിന്റെ അർത്ഥം നിബിതങ്ങളുടെ ഒരു പ്രപ്പോസൽ ചെല്ലുമ്പോഴേക്കും ആ പ്രായമുള്ള ഒരു പെണ്ണിന് അതുപോലെയുള്ള പ്രപ്പോസലുകൾ വേറെ വരുന്നുണ്ടെന്നർത്ഥം. അറബ് സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ, അന്നത്തെ കാലഘട്ടത്തെ പെൺകുട്ടികളുടെ വളർച്ചയും പക്വതയും മനസ്സിലാക്കാതെ 21-ാം നൂറ്റാണ്ടിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുമ്പിൽ നിന്നുകൊണ്ട്, 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മൾ എഴുത്തു വായിക്കുമ്പോ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ആയിഷ ബീവിക്ക് തോന്നിയില്ലല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിക്രമിക്കപ്പെട്ടു എന്ന്, മറിച്ചവർക്ക് തോന്നിയത് അഭിമാനമല്ലേ നബിയുടെ കൂടെ ജീവിക്കാൻ. അള്ളാഹുവിന്റെ റസൂല് കൂടെ വേണം, വേറെ എവിടെയും പോവരുത്, എന്റെ റസൂൽ എനിക്ക് സ്വന്തം എന്ന് ആഗ്രഹിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ. ആ ബീവി നബിതങ്ങളുടെ വഫാത്തിന് ശേഷം 42 കൊല്ലം ദീനീ പ്രബോധനം ചെയ്തു. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നബിതങ്ങളുടെ കുടുംബജീവിതം ഒന്നാകെ ആയിരക്കണക്കിന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലയോ? ആയിഷ റളിയല്ലാഹു അൻഹ അല്ലയോ ആ ബീവിയുടെ കൂടെ ജീവിച്ച
അള്ളാഹുവിന്റെ റസൂലിന്റെ ആ കുടുംബ ജീവിതത്തിൽ വൈകാരികതയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് നിബിതങ്ങൾക്ക് 25 വയസ്സിലാകാമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രായത്തിന് മുമ്പാകാമായിരുന്നില്ലേ. അള്ളാഹുവിന്റെ റസൂലിന് 52 കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾ ഈ പറയുന്ന വൈകാരിക ബോധമുണ്ടായത്? മഅദല്ലാഹ് വനഊദു ബില്ലാ, നമ്മൾ ആ വിഷയത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അങ്ങനെ പറയാവതായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാൻ പാടില്ലായിരുന്നു. അജ്ഞത കൊണ്ടോ വിവരക്കേട് കൊണ്ടോ എന്തായിരുന്നതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കാതെ വിവരക്കേടിന്റെ വിഷയത്തിൽ, വിവരക്കേടിന്റെ പേരിൽ എഴുതിക്കൂട്ടിയത് തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ആ നബിയെ അറിയാനും പഠിക്കാനും അവസരം ഒരുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായി തങ്ങളെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. വറഫഅന ലക ദിക്റക, സ്വന്തം നാട്ടുകാരും അവിടുത്തെ ശത്രുക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിരൂപിക്കാൻ കിട്ടുമോ എന്ന് വളരെ കൂലങ്കശമായി ചിന്തിച്ചപ്പോൾ ഒരിക്കൽ പോലും അവരാരും ആയിഷബിയുടെ വിവാഹം നിബിദങ്ങളുടെ മേൽ ആക്ഷേപമായി ഉന്നയിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അവരാരും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അന്നത്തെ ഒരു സ്വാഭാവികമായ സാഹചര്യമായിരുന്നു അത്, അവർക്കത് പ്രശ്നമായിരുന്നില്ല. ആയിഷബീവി തന്നെ പറയുന്നു, ഞങ്ങൾ പെൺകുട്ടികൾ ഞങ്ങളുടെ പ്രായത്തെക്കാളും വലിയ പക്വതയും വളർച്ചയും ഞങ്ങൾക്കന്നുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്. അത് മാത്രമല്ല, ആയിഷബീവിയുടെ ഉമ്മ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത അള്ളാഹുവേ ആയിഷബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മു റുമാൻ ബീവി മരണപ്പെട്ടപ്പോ ആ ഖബറിലേക്ക് അവരെ വെച്ചുകൊണ്ട് മുത്തലിബി ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു, അള്ളാഹുവേ അല്ലാഹുമ്മ ലം യഖ്ഫ അലൈക മാ ഖദ്ദമത് ഉമ്മു റുമാനിൻ ഫീ സബീലിക വഫീ സബീലി നബിയിക, അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ നബിക്കും നിനക്കും വേണ്ടി ഉമ്മു റുമാൻ ചെയ്ത സേവനങ്ങൾ നിനക്ക് അവ്യക്തമല്ലല്ലോ അള്ളാഹുവേ, അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹാ, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു നബിദങ്ങൾ. നബിദങ്ങളുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ്. തങ്ങൾ ഇവിടെ എപ്പോഴും പറയുമായിരുന്നു, ലംയം ഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീബക്കർ, സിദ്ദീഖ് റളിയല്ലാഹു എന്നെ സഹായിച്ച പോലെ, എന്റെ കൂടെ നിന്ന പോലെ, എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത പോലെ ഒരാളും എന്റെ കൂടെ നിന്നിട്ടില്ല എന്ന് നിബിദങ്ങൾ സിദ്ദീഖിനവരെ കുറിച്ച് പറയുമായിരുന്നു. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു ഖലീലൻ അബാബക്കർ വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാം എന്ന് നിബിദങ്ങൾ പറഞ്ഞ നിബിദങ്ങളുടെ 50 കൊല്ലത്തെ കൂട്ടുകാരന്റെ മോളാണ് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അഭിമാനത്തോടുകൂടെയാണ് അവരത് കണ്ടത്. ആയിഷ ബീവിക്ക് ഒരിക്കലും ഷീ നെവർ ഫെൽറ്റ് ഷീ വാസ് ഒഫൻഡഡ്. പിന്നെ എന്തിനാ നമ്മൾ ഈ പരിഭവം കാണിക്കുന്നത്? ആ ജീവിതം മനോഹരമായി രേഖപ്പെട്ട് കിടക്കുകയാണ്. ആ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ ഹദീസുകളിൽ വിവരിക്കപ്പെടുകയാണ്. ലോകാവസാനം വരെ വരാൻ പോകുന്ന ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ മാതൃകകൾ എങ്ങനെയാണ് ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും സന്തോഷത്തോടുകൂടെ ഒരു കുടുംബ ജീവിതം നയിക്കേണ്ടതെന്ന് ഈ ലോകത്തിന് കാണിച്ചു തന്ന മഹതികളായ ദിവ്യ വെളിപാടിനാൽ നിബിദങ്ങൾ വിവാഹം ചെയ്ത ആദ്യത്തെ ഭാര്യയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, അവരിൽ നിന്ന് മാത്രമാണ് നിബിദങ്ങൾക്ക് മക്കൾ ജനിച്ചതെന്നറിയണം. ആ ഭാര്യ ഖദീജ ബിവി വഫാത്താകുന്നത് വരെ മറ്റാരെയും വിവാഹം ചെയ്യാതെ അവിടെ നിന്നങ്ങോട്ട് അള്ളാഹുവിന്റെ കൽപ്പനയാൽ വിവാഹം ചെയ്തത് ആയിഷ ബിവി ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും വിധവകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിധവകളായ ആളുകൾ നിബിദങ്ങൾക്ക് അങ്ങനെ ഒരു ഭ്രാന്താണെന്ന് പറയുകയാണെങ്കിൽ മഅദല്ലാഹ് നിബിദങ്ങൾക്ക് കന്നികളെ കിട്ടുമായിരുന്നില്ലയോ? സുന്ദരിമാരെ കിട്ടുമായിരുന്നില്ലയോ? നിബിദങ്ങൾ കല്യാണം കഴിച്ചത് മക്കളുള്ള പെണ്ണുങ്ങളെയാണ്, വിധവകളായിരുന്ന ആളുകളാണ്. ഒന്നും രണ്ടും തവണ തലാഖ് ചൊല്ലപ്പെട്ട ഭർത്താക്കന്മാർ മരിച്ചുപോയ അവസ്ഥകളുള്ള പെണ്ണുങ്ങളെയാണ്. ആ നബിയെ സംബന്ധിച്ചാണോ നമ്മൾ ഇങ്ങനെ കൊഞ്ഞനം കാണിക്കുന്നത്? തീർച്ചയായും അത് ഖേദകരമായി പോയി എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും തെറ്റുകൾ തിരുത്തുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത് ഇത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ്. ഇവിടെ പഠനവും ഗവേഷണവും അനിവാര്യമാണ്. ഏതൊരു മതത്തിന്റെ നേരെയും വിരൽ ചൂണ്ടുമ്പോ ആ മതത്തിന്റെ സത്യവും സത്യാവസ്ഥയും ചരിത്രവും പശ്ചാത്തലങ്ങളും മനസ്സിലാക്കാതെ എന്തെങ്കിലും വിവരക്കേടുകൾ എഴുതിവിടുന്നതോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ പ്രസ്താവനകൾ ഇറക്കുന്നതോ ഉത്തരവാദപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഒരുപോലെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു മുത്ത ഹബീബിനോടുള്ള സ്നേഹവും അവിടത്തോടുള്ള അടുപ്പവും ആ സ്നേഹത്തിന്റെ ബലത്തിൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവ്വബന്ധുമിത്രാദികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. ഒന്ന് എഴുന്നേറ്റുന്ന ഒരു സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل سيدنا محمد
وبارك وسلم عليه ادكيني جزاك الله خير شد القران سوره الانعام بسم الله الرحمن الرحيم فمن يرد الله ان يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون فمن يرد الله أن يهديه ആർക്കെങ്കിലും സന്മാർഗ ദർശനം നൽകുവാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ യശ്റഹ് സദറഹു ലിസ്ലാം ഇസ്ലാം പഠിക്കാനും അറിയാനുമുള്ള സൗകര്യങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കും. അള്ളാഹുവിന്റെ വചനമാണ്. ആർക്കെങ്കിലും സന്മാർഗ ദർശനം നൽകണമെന്ന് പടച്ചവനായ സർത്താവിന് തീരുമാനമുണ്ടെങ്കിൽ യശ്റഹ് സദറഹു ലിസ്ലാം ഇസ്ലാമിലേക്ക് ഹൃദയത്തിനൊരു വിശാലത കൊടുക്കും, ഇസ്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സവന് കൊടുക്കും അല്ലാഹു. വഴിപിഴച്ചു പോകുവാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അവന്റെ ഹൃദയം സങ്കുചിതമാവുക സങ്കുചിതമാകുന്നു. ആകാശത്തേക്ക് കുത്തന ഉയർത്തപ്പെടുമ്പോൾ ഒരു സഫൊക്കേഷൻ അറിയപ്പോൾ എന്ന് തോന്നുന്ന പോലെ, മനസ്സിന് ശ്വാസതടസ്സമുണ്ടാകുന്ന പോലെ ഹൃദയം സങ്കുചിതമാകും. ഇടുങ്ങിയ ചിന്താഗതികൾ, വർഗീയമായ ചിന്താഗതികൾ, വൈരാഗ്യമുള്ള ചിന്തകൾ, വിദ്വേഷമുള്ള ചിന്തകൾ, ഹൃദയത്തിന് വിശാലതയില്ലാതിരിക്കുന്നത് വഴിപിഴച്ചു പോകുന്നതിന്റെ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു. كذلك يجعل الله الرجس على الذين لا يؤمنون സൃഷ്ടികർമ്മം ചെയ്തവൻ, ഈ പ്രപഞ്ചത്തെ പടച്ചവൻ, രാവും പകലും ഉണ്ടാക്കിത്തരുന്നവൻ, വെളിച്ചവും ഇരുട്ടും തന്നവൻ, ശരീരത്തിൽ സിരകളിൽ രക്തമോടിക്കുന്നവൻ, തലച്ചോറിന് ചിന്തിക്കാൻ കഴിവുള്ള ചിന്താശേഷിയെ സ്വീകരിക്കാൻ കഴിവുള്ള നെർവസ് സിസ്റ്റം ഒരുക്കി തന്നവൻ, ആ അല്ലാഹുവിനെ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ كذلك يجعل الله الرجس على الذين لا يؤمنون പടച്ചവൻ ഇല്ലെന്ന് പറയുകയോ അള്ളാഹുവെ കൂടാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പൂജ നടത്തുകയോ അള്ളാഹുവേതര ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണം ഹൃദയം സങ്കുചിതമാകുന്നു എന്ന ശിക്ഷയാണ്. ഹൃദയം വിശാലമാവില്ല, മനസ്സമാധാനം അള്ളാഹു കൊടുക്കില്ല. മരണം വരെ പൈസ എമ്പാടുമുണ്ടെങ്കിലും മനസ്സമാധാനമില്ല. എന്തുകൊണ്ടില്ല? നിനക്ക് ജന്മം തന്ന സത്താവിനെ തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് നിന്നെ കൊള്ളും? നിനക്ക് ജന്മം തന്ന സത്താവിനെ, നിനക്ക് അന്നവും വെളിച്ചവും തന്ന സത്താവിനെ നിനക്ക് ഓർക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനീ ജീവിതം? എന്തിനീ ജീവിതം? എന്തിനീ മരണം? كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما نبيه ഇത് നേരായ മാർഗമാണ്. ഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ ഇസ്ലാം നബിയെ നേരായ വഴിയാണ്, ഋജുവായ പന്ഥാവാണ്, വളവുകളില്ലാതെ നേരെ അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണിത്. قد فصلنا الآيات لقوم يذكرون ചിന്തിക്കുന്ന ആളുകൾക്ക് നാം കാര്യം വ്യക്തമാക്കി തരികയാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം
തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ വീട്, രക്ഷയുടെ വീട്, സമാധാനത്തിന്റെ വീട് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അള്ളാഹുവേ അവിടത്തേക്ക് ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. വഹുവ വലിയുഹും, അവനാണ് അവരുടെ സംരക്ഷകൻ. സത്യവിശ്വാസികൾ ചെയ്ത വിശ്വാസത്തിന്റെ ഫലത്താൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം ദാറുസ്സലാം, രക്ഷയുടെ വീടാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. വിശ്വാസവും അവിശ്വാസവും എങ്ങനെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗമാണിത് ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 125 മുതൽ 127 വരെയുള്ള സൂക്തങ്ങൾ. ഈമാനിനൊരു മധുരമുണ്ട്. ഒത്തിരി വിധങ്ങൾ പറയുമായിരുന്നുവല്ല നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി കാലുകൾ മൂടുന്നതുവരെ കുഴിയിലിറക്കുകയും കുഴിയിലിറക്കിയിട്ട് കാലുകൾ മൂടി വെക്കുകയും ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്ന് ശരീരമൊന്നാകെ വാർന്നെടുക്കുകയും ചെയ്തിട്ട് എല്ലുകൾ കാണപ്പെടുമാറ് ശരീരത്തിലെ മാംസം വലിച്ചെടുക്കുകയും ചെയ്തിട്ട് പോലും ഞങ്ങളെ പടച്ച അള്ളാഹുവിനെ ഞങ്ങൾ അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞവർ നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? അത്രക്ക് പീഡനങ്ങൾ നമുക്ക് എവിടെയെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വാർന്നെടുക്കുകയും അതുമാത്രമല്ല മരങ്ങൾ ഈർന്നെടുക്കുന്ന ഈർച്ചവാൾ കൊണ്ടുവരികയും വിശ്വാസിയായ ഒരാളെ ഓടിപ്പോവാൻ പോലും കഴിയാത്ത വിധം കുഴിയിലിറക്കി വെച്ച് തലയിലേക്ക് ഈർച്ചവാൾ കൊണ്ട് മുറിക്കുകയും രണ്ട് പാതിയായി അവരെ കഷ്ടിക്കുകയും ചെയ്തിട്ട് പോലും അള്ളാഹുവിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെന്ന് കൽബുകളിലേക്ക് ഈമാൻ ഇറങ്ങിച്ചെന്നവർ നിങ്ങളുടെ മുൻഗാമികളിലുണ്ട്. അള്ളാഹുവിന്റെ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബികളെ നിങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോഴും ഇതുപോലെയുള്ള കഷ്ടതയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രയായിട്ടില്ലല്ലോ. ഈമാനിന്റെ മധുരം കൽബുകളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ മധുരം അറിയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു മക്കായുടെ തീ പൊള്ളുന്ന മണലിൽ കഷ്ടത അനുഭവിച്ചപ്പോ പാറക്കല്ലുകൾ ദേഹത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ എത്യോപ്യയിൽ നിന്ന് വന്ന, ആഫ്രിക്കയിൽ നിന്ന് വന്ന കറുത്ത വർഗക്കാരനായിരുന്ന പാവപ്പെട്ട മഹാനായ ബിലാൽ, സയ്യിദുനാ ബിലാൽ, അബൂബക്കറുൻ സയ്യിദുനാ, ആതക സയ്യിദനാ, നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ച നേതാവാണ് അബൂബക്കർ എന്നാണ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നവരെ കുറിച്ച് പറയുമായിരുന്നു. സിദ്ദീഖ് എന്നവർ നമ്മുടെ നേതാവാണ്. നമ്മുടെ നേതാവിനെ മോചിപ്പിച്ചവർ ആരാണ്? ആ മോചിപ്പിക്കപ്പെട്ട നേതാവ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവർ ചോദിച്ചു, ബിലാലെ കൈഫ സബർത യാ ബിലാൽ, ബിലാലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിഞ്ഞത്? ബിലാലെ എങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞു? ചൂടുള്ള മണലിൽ മലർത്തിക്കിടത്തിയിട്ട് പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചപ്പോഴും അഹദ് അഹദ് അഹദ്, ഒരുത്തനാണ് സട്ടാവ്, സട്ടാവ് പരകോടിയില്ല, സട്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണെന്ന്. ബിലാലെ എങ്ങനെയാണ് പാറക്കല്ല് നെഞ്ചിൽ വെച്ചപ്പോഴ്, ചുട്ടുപൊള്ളുന്ന മണലിൽ അങ്ങയെ മലർത്തി കിടത്തിയപ്പോഴ് എങ്ങനെ പറയാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ എന്നവർ കൊടുത്ത മറുപടി, മസജ്തു ഹലാവത്തൽ ഈമാൻ ബിമറാറത്തിൽ അദാബ് ഫതഗത ഹലാവത്തുൽ ഈമാനി അലാ മറാറത്തിൽ അദാബി ഫസബറത്. ഈമാനിന്റെ മധുരം, വിശ്വാസത്തിന്റെ മധുരം, അള്ളാഹു എന്റെ കൂടെയുണ്ടെന്ന മധുരം, ഞാൻ അള്ളാഹുവിന്റെ ശക്തിയാണെന്ന മധുരം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചവനാണെന്ന മധുരം എന്റെ വേദനയുടെ കയ്പിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കയ്പിനേക്കാളും വിശ്വാസത്തിന്റെ മധുരം മേലെ വന്നു. അപ്പോഴാ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞതെന്ന് മധുരമുള്ള മറുപടി പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു. എങ്ങനെ ക്ഷമിച്ചു ബിലാൽ എന്നവരെ? എങ്ങനെ ക്ഷമിച്ചു നിങ്ങൾ? ഈമാനിന്റെ മധുരം കട്ടപ്പാടിന്റെ കയ്പിലേക്ക് ഞാൻ ഒഴിച്ചു നോക്കിയപ്പോ ആ കയ്പിനേക്കാളും അത് വേർതിരിഞ്ഞു വന്നത് എന്റെ ഈമാനിന്റെ മധുരമായിരുന്നു. ഫസബറത്ത്, അങ്ങനെ ഞാൻ ക്ഷമിച്ചുവെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ഈമാനിന്റെ മധുരമാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെ അറിയുമെന്നാണ് ചർച്ച നടത്താൻ പോകുന്നത്. അല്ലാഹുവേ ഈമാനിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇബാദത്തുബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു, ഇബാദത്തുബ്നു സ്വാമിത്ത് എന്ന സ്വഹാബി
വഫാത്താകുമ്പോ ലോകത്തോട് യാത്ര പറയുമ്പോ മോനോടൊരു ഉപദേശം കൊടുത്തു, മോനേ യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മോനേ, ഈമാനിനൊരു മധുരമുണ്ട് മോനെ, വിശ്വാസത്തിനൊരു മധുരമുണ്ട്, മുസ്ലിമായാൽ ഒരു ആനന്ദം ലഭിക്കാനുണ്ട്, ഒരു ആനന്ദമുണ്ട് മോനെ, മുസ്ലിമിന്റെ മനസ്സിൽ ഒരു ആനന്ദം വരണം. അള്ളാഹുവിന്റെ അടിമയാണെന്നറിയുമ്പോ, ഞാനൊരു വിശ്വാസിയാണെന്നറിയുമ്പോ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മധുരം വരാനുണ്ട്. ആ മധുരം വരേണമെങ്കിൽ മോനെ നീ അറിയണം, മോനെ എന്തെങ്കിലും അപകടങ്ങൾ മോന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അള്ളാഹു മോന് നൽകിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മോന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം, അത് എനിക്ക് സംഭവിക്കാനുള്ളതായിരുന്നു. വമാ അഖ്തഅകാ ലം യകുൽ യുസീബക, ഏതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒരു അപകടം മോന് സംഭവിച്ചില്ലെങ്കിൽ മോനെ മനസ്സിലാക്കണം, അത് പഴച്ചുപോയതല്ല, മോനത് സംഭവിക്കണ്ട എന്ന് അള്ളാന്റെ തീരുമാനമുണ്ടായതിന്റെ പേരില്ല മോനത് രക്ഷപ്പെട്ടത്. മോന്റെ കഴിവല്ല ഇവിടെ കാര്യം നടന്നത്, ബൈ ചാൻസിലല്ല, ആക്സിഡന്റലല്ല സംഭവം, അള്ളാഹു തീരുമാനിച്ചതേ മോനെ ലോകത്ത് നടക്കൂ എന്ന് മോൻ തിരിച്ചറിയുന്നത് വരെ ഈമാനിന്റെ മധുരമറിയാൻ കഴിയില്ല. അപകടങ്ങൾ നടക്കുന്നത്, ബന്ധുമിത്രാദികൾ വിട്ടുപിരിഞ്ഞു പോകുന്നത്, കുടുംബങ്ങളിൽ സങ്കടമുണ്ടാകുന്നത്, കച്ചവടങ്ങൾ നഷ്ടപ്പെടുന്നത്, മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത്, മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നത്, ഭാര്യ മക്കൾ സങ്കടപ്പെട്ടു പോകുന്നത്, അവർ മരിച്ചു പോകുന്നത്, എല്ലാം അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് മാത്രം നടന്നു. അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നത് കൊണ്ട് മാത്രം എന്നല്ലാതെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിപ്പോകുന്ന ലോകമല്ല ഇത്. മോനെ സംഭവിക്കേണ്ടത് മോനെ സംഭവിക്കാൻ അള്ളാഹു തീരുമാനിച്ചതും, മോനെ സംഭവിക്കാതെ പോയത് സംഭവിക്കരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചതും അങ്ങനെയാണ് മോനെ കാര്യങ്ങളെന്ന് മോൻ തിരിച്ചറിയുന്ന വിശ്വാസത്തിന്റെ മധുരം മോന് നുണയാൻ കഴിയില്ലെന്ന് ഇബാദത്തുബ്നു സ്വാമിച്ച് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മോനോട്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമുക്കങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് സംഭവിച്ചത് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ്. ആ സ്വഹാബി ഒരു കാര്യം കൂടെ പറഞ്ഞു, മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടായി പറയുന്നത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഔവല മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യമായി പടച്ചത് പേനയാണ്. ഇന്ന ഔവല മാ ഖലഖല്ലാഹുൽ ഖലമ, അള്ളാഹു ആദ്യമായി പേനയെ സൃഷ്ടിക്കുകയും പേനയോട് പറഞ്ഞു എഴുതണം, രേഖപ്പെടുത്തണം. പേന ചോദിച്ചു, റബ്ബി മാദാ അക്തുബു, ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല ഉക്തുബു മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ, മോനെ ലോകാവസാനം വരെ നടക്കാൻ പോകുന്നത് അള്ളാഹു പേനയോട് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. ലോകാവസാനം വരെ നടക്കുന്ന സംഗതികൾ, ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ആക്സിഡന്റലല്ലാ സംഭവങ്ങൾ, എല്ലാം പ്രീ ഡിറ്റർമൈൻഡ്, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാൽ, ഡിവൈൻലി ഓർഡൈൻഡ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നത്. മുത്തുനബി തങ്ങൾ പറയുകയായിരുന്നു, മൻ മാ അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി, ഇങ്ങനെയല്ലാതെ ആരെങ്കിലും മരിച്ചു പോയാൽ എന്നിൽ പെട്ടവരല്ലെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മോനെ ഈമാനിന്റെ മധുരം മോന്റെ ഹൃദയത്തിലേക്ക് വരണം. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നാട്ടുകാരെ പഴിചാരണ്ട, ഭരണകർത്താക്കളെ പഴിചാരണ്ട, മന്ത്രിമാരെ പഴിചാരണ്ട, നിനക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കാനുള്ളതായിരുന്നു, നിനക്ക് സംഭവിക്കാതെ പോയത് അള്ളാഹു നിനക്ക് സംഭവിക്കണ്ട എന്ന് തീരുമാനിച്ചത്, അങ്ങനെയാണ് കാര്യങ്ങളെന്ന് മോൻ അറിയുന്നത് വരെ ഈമാനിന്റെ മധുരമറിയില്ലെന്ന് ഇബാദത്തുബ്നു സ്വാമിച്ച് റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ രാവിൽ മദീനയ്ക്ക് മുകളിലൂടെ ഇസ്റാ നടന്നു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് മദീന വഴിയാ കടന്നു പോകുന്നത്, അവിടെ നിന്നങ്ങോട്ട് ഏഴ് ആകാശങ്ങളിലേക്കും മിഅ്റാജ് പോയല്ലോ പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രഹേയിക്ക് ഗാം ഹേ ഹിമ്മത് കേ ലിയേ അർശേ ബരീൻ കഹ രഹി ഹേ യേ മുസൽമാന സേ മിഅ്റാജ് കീ രാത്. പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗലോകത്തൂടെ കടന്നു പോകുമ്പോ
അവിടെ മനോഹരമായൊരു മനോഹരമായൊരു സുഗന്ധം, വളരെ മനോഹരമായൊരു സുഗന്ധം. മാഹാദിഹി റായിഹതു യാ ജിബ്രീൽ, ജിബ്രീലേ എന്താണ് സ്വർഗത്തിലെ ഈ സുഗന്ധം, എന്താണ് എന്താണ് ഈ സ്വർഗത്തിന്റെ സുഗന്ധം? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, വല്ലാത്തൊരു സുഗന്ധം, സ്വർഗം തന്നെ സുഗന്ധമാണ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന മണമുണ്ട് സ്വർഗത്തിനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് വസല്ലം. ആ സ്വർഗത്തിലാണ് മനോഹരമായൊരു പരിമളം. എന്താണിത് എന്ന് ചോദിച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ ഹാദിഹി റായിഹതു മാ ശുസത് ഇബ്നത് ഫിർഔന വ ഔലാദിഹാ. ഫറവ ചക്രവർത്തിക്ക് ജനിച്ച ഒരു മോൾ ഉണ്ടായിരുന്നു, ആ മോൾക്കും അവളുടെ മക്കൾക്കും മുടി വാർന്നു കൊടുത്തിരുന്ന, മുടി ചീകിക്കൊടുത്തിരുന്ന ഒരു പെണ്ണുണ്ട്, മാഷിത എന്നറിയപ്പെടുന്ന മാഷിതത് ബിൻതു ഫിർഔന വ ഔലാദിഹാ. ആ മഹദിയുടെ സുഗന്ധമാണ് ഇത്. നിബിതങ്ങൾ ചോദിച്ചു, എന്താണ് ജിബ്രീലെ മാഷിത ബീവി ചെയ്തത്, എന്താണ് അവർക്ക് സംഭവിച്ചത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ഫറോബയുടെ മോൾക്ക് മുടി വാർന്നു കൊടുക്കുമ്പോഴാണ് ചീർപ്പ് താഴെ വീണപ്പോ, ചീർപ്പെടുക്കുന്ന സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. ഫറോബ ചോദിച്ചു, ഞാനല്ലാത്ത, ഫറോബയുടെ മോൾ ചോദിച്ചു, എന്റെ വാപ്പയുടെ നാമത്തിൽ എന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്, എന്റെ വാപ്പയാണോ നിങ്ങൾ ഈ പറഞ്ഞു? അല്ലാ അല്ല മോളെ, എന്റെയും മോളുടെ ഉപ്പാന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. താനാണ് രാജാവെന്ന് പറഞ്ഞ ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഫറോവ, ഫറോവ എന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയാണ് ഇന്ന് ഭരണം നടത്തുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച ഫറോവ, റംസീസ് രണ്ടാമൻ, ഖൈറോയിലെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്ന ഖൈറോയിലെ അന്ന് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി ഫ്രാൻസിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്ന ദ അൺനോൺ മാൻ ഇ എന്നറിയപ്പെടുന്ന റംസീസ് രണ്ടാമൻ, റംസീസ് രണ്ടാമൻ ഫറോവ ചക്രവർത്തി മാഷിത ബീവിയെയും മക്കളെയും ശിക്ഷിക്കാൻ ഒരുമ്പെട്ട നേരം ചൂടുള്ള ചെമ്പിൽ എണ്ണ നിറച്ച്, മാഷിത ഞാനല്ലാത്തൊരു ഉടമസ്ഥനെന്നോ, ഞാനല്ലാത്തൊരു സൃഷ്ടാവെന്നോ, ഒരു ദൈവമെന്നോ, തീർച്ചയായും ഫറോവ നിങ്ങളല്ല ദൈവം, നിങ്ങളെ പടച്ച ഈ പ്രപഞ്ചം പടച്ച, എന്നാൽ നമ്മുടെ കൊച്ചു കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ആ മനുഷ്യന്റെ മുമ്പിൽ ധീരമായി പറഞ്ഞ ഈമാനിന്റെ മധുരമറിഞ്ഞ മാഷിത്തു ബിൻതു ഫിർഔന റളിയല്ലാഹു അൻഹാ തന്റെ കൈക്കുഞ്ഞിനെ വലിച്ചുകൊണ്ടുവന്ന് ആ ചുട്ടുപൊള്ളുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ, മാഷിത ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്, പറഞ്ഞില്ല. അഞ്ചു മക്കളെ ഓരോരുത്തരായി വലിച്ചെറിഞ്ഞപ്പോഴും വളരെ സങ്കടത്തോടെ നോക്കി നിന്ന അഞ്ചാമത്തെ കുഞ്ഞ് കൈക്കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞപ്പോഴാ മഹദി റളിയല്ലാഹു അൻഹു ഒരിച്ചിരി ഒരല്പം ശങ്കിച്ചു പോയത്, അള്ളാഹുവേ ഒന്ന് പറയണോ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഞാനൊന്ന് പിൻവാങ്ങണോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത്, ഉമ്മാഹിമീ ഈ ലോകത്തിന്റെ ശിക്ഷ പരലോകത്തിന്റെ ശിക്ഷയെക്കാളും എത്രയോ നിസ്സാരമാണുമ്മ എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെ പിടിച്ച് ചാടും മുമ്പേ ഒരപേക്ഷ ഫറോവയോട്, എന്റെ പിഞ്ചുമക്കളുടെ എല്ലുകൾ ഈ പാത്രത്തിന്റെ മേളിലേക്ക് മുകളിലേക്ക് ആ എണ്ണയിൽ തിളച്ചു വരുമ്പോ ഒരപേക്ഷയുണ്ട്, ഞാനും ഇതിലേക്ക് ചാടുന്നത് എന്റെ വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്ന ത്യാഗമാണ്, ഒരപേക്ഷയുണ്ട്, എന്നെയും എന്റെ മക്കളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലുകൾ ഒരുമിച്ച് നിങ്ങളൊന്ന് കബറടക്കുമോ എന്ന ആഗ്രഹം എനിക്കുണ്ട്, എന്റെ മക്കളുടെ എല്ലിന്റെ കൂടെ എന്റെ എല്ലുകളെയും ഒരുമിച്ച് നിങ്ങൾ കുഴിച്ചു മൂടണേ. അങ്ങനെ ഫറോവയോട് കെഞ്ചി പറഞ്ഞ മാഷിത ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹു സുഗന്ധം സുഗന്ധമാക്കി അള്ളാഹുവിന്റെ ഹബീബിനെ നാളെ കാണിച്ചു കൊടുക്കുന്നു. സ്വർഗലോകത്തിന് ഇബിനങ്ങളത് കണ്ടു മേറാജിന് പോയപ്പോ, هذه رائحة ماشطة ببنة فرعون وأولادها വിശ്വാസത്തിന് മധുരമുണ്ട്. ആ മധുരം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതല്ലാത്തതൊന്നും പ്രശ്നമല്ലെന്ന് തോന്നുന്നത്.
അങ്ങനത്തെ ഒരു മധുരം വിശ്വാസത്തിനുണ്ടെന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ലൗ യഅലമുൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീ ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. മഹാനവറുകൾ പറഞ്ഞു, രാജാക്കന്മാരും രാജാക്കന്മാരുടെ മക്കളും സുഖിക്കുന്നവരാണെന്നാണ് അവരുടെ തോന്നൽ. എന്നാൽ നമ്മൾ വിശ്വാസികൾ അനുഭവിക്കുന്ന ഈമാനിന്റെ രസം, നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ആനന്ദം എത്രയാണെന്ന് അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്തേനെ എന്ന് അല്ലാഹുവിന്റെ സാമീപ്യം അറിഞ്ഞ രസമറിഞ്ഞ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻ. നമുക്കങ്ങനെ മധുരമറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരാ പറഞ്ഞത്, ദുന്യാവിന്റെ ആളുകൾ പൈസക്ക് വേണ്ടി ജീവിക്കുന്നവർ, കച്ചവടം ചെയ്യുന്ന എന്ത്? പൈസ വേണം. കൃഷി ചെയ്യുന്ന എന്ത്? പൈസ വേണം. ഗൾഫിൽ പോകുന്ന എന്ത്? പൈസയുണ്ടാക്കണം. പൈസയില്ലാതെ മറ്റൊന്നും ലക്ഷ്യമില്ലാതെ അള്ളാഹുവാണ് പഠിച്ചതെന്നോ അവനോട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നോ അവന്റെ ലോകമാണിതെന്നോ ഇതൊന്നും അറിയാതെ പൈസക്ക് വേണ്ടി ജീവിക്കുന്നവർ ദാരിദ്ര്യമുള്ള ദരിദ്രന്മാരാണ്. മസാക്കീൻ, ദരിദ്രന്മാരാണ്. കാരണം അവർ ഈ ലോകത്തുനിന്ന് പുറത്തു പോകുമ്പോ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ ഈ ലോകത്തെ ഏറ്റവും രസമുള്ളത് അവർക്ക് രുചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചോദിച്ചു, ഷെയ്ഖവറുകളെ, എന്താ നിങ്ങൾ ഈ പറയുന്ന രസമുള്ള സംഗതി? അള്ളാഹുവിന്റെ ദിക്റും അള്ളാഹുവിന്റെ സ്മരണയും. റബ്ബിനെ അറിയാൻ കഴിഞ്ഞുവല്ലോ, അള്ളാഹുവിനെ അറിയുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു രസം. ഇത്ര രസമുള്ള ഒരു സംഗതി ലോകത്ത് വേറെയുണ്ടോ? ഇതൊന്നും അറിയാതെയല്ലേ പൈസക്ക് വേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെയല്ലേ മരിച്ചു പോകുന്നത്? അവർക്കിത് രുചിക്കാനും കഴിഞ്ഞിട്ടില്ല. അവര് പാവങ്ങളാണ്, പച്ച പാവങ്ങളാണെന്ന് അവരെ നോക്കി പറഞ്ഞ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. മഹാനായ സഹാബി അവിടെ കിടപ്പിലാണ്. 30 വർഷം ശരീരം തളർന്നു പോയിട്ട് കിടപ്പിലായി, ബെഡിന്റെ ബെഡിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ കഴിയാതെ വന്ന് കട്ടിലിന്റെ താഴെ വിസർജ്യം പോകാൻ വേണ്ടി ദ്വാരമുണ്ടാക്കി അവിടെ തന്നെ കിടത്തി. 30 കൊല്ലം കഴിഞ്ഞ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് മുത്തറിഫ് ഇബ്നു അബ്ദില്ലാഹ് അശ്ശഖീർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ, നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. നല്ല ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങേ വന്ന് കാണാൻ. പക്ഷേ ഇമ്രാൻ ഇബ്നു ഹുസൈനെ, നിങ്ങളിങ് കിടത്തും കിടക്കുമ്പോ, രോഗിയായി കിടക്കുമ്പോ, എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് വിഷമമാവില്ലേ? സങ്കടമാവില്ലേ? രോഗിയായി നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ വന്ന് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിൽ വിഷമുണ്ടാവില്ലേ? അല്ലായിരുന്നുവെങ്കിൽ ഇടക്കിടക്ക് നിങ്ങളെ വന്ന് കാണാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് എന്ന് മഹാനായ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയോട് പറഞ്ഞ നേരം എന്താ മറുപടി? മുത്തറിഫ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. فوالله إن أحبه إلي أحبه إلى الله എന്റെ അള്ളാഹുവിന് എന്താണോ എന്നോട് ഇഷ്ടമായത് അതാണ് എനിക്ക് റബ്ബിനോടും ഇഷ്ടം. എന്റെ റബ്ബിന് ഞാനിങ്ങനെ രോഗിയായി കിടക്കാനാണ് ആഗ്രഹമെങ്കിൽ അതാണ് എനിക്ക് എന്റെ റബ്ബിനോട് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഇടയ്ക്കിടെ എന്നെ കാണാൻ വരുമ്പോ ഞാൻ വിഷമത്തിലാണ് എന്ന് എനിക്ക് തോന്നുമോ എന്ന് വിചാരിച്ച് വരാതിരിക്കരുതേ മുത്തറിഫേ, നിങ്ങൾ വരണേ, കാണാൻ വരണേ. മഹാനായ മുത്തറിഫ് റളിയല്ലാഹു അൻഹു ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞു പോയപ്പോ മഹാനവറുകൾ ചോദിച്ചു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സഹാബി, എന്തിനാ നീ കരച്ചിൽ? നിന്നടെ ഈ കിടത്തം കണ്ടിട്ട് വർഷങ്ങൾ എത്രയായി, എത്ര വർഷങ്ങളായി കിടത്തം കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു പുരുഷായുസിന്റെ മുഴുവനും കഴിഞ്ഞു പോയില്ലേ? 30 കൊല്ലം കിടപ്പിൽ കഴിഞ്ഞു പോയില്ലേ? ഇമ്രാൻ നിങ്ങളുടെ കിടത്തം കണ്ട് കരയുകയാണ്. രോഗിയെ കാണാമെന്ന ആള് കരഞ്ഞപ്പോ രോഗി ആശ്വസിപ്പിച്ചു കൊടുക്കുന്ന ഭാഗമാണിത്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, ഈമാൻ കൽബിലേക്ക് കയറിയിട്ട് അതിന്റെ രസം കിട്ടിയ മഹാൻ, ഈമാനിന്റെ മധുരമറിഞ്ഞ മഹാൻ. എന്താ മറുപടി? ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളുടെ മറുപടി വന്നു, മുത്തറിഫ് ഇബ്നു അബ്ദില്ലാഹ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, അത് ഞാൻ മരിക്കുന്നവരെ ആരോടും പറയരുത്.
ഞാൻ മരിക്കണവരെ പറയരുത്, ആരോടും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അള്ളാഹു നിങ്ങൾക്ക് ഉപകാരം തന്നേക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഇന്നൽ മലായികത തസൂറുനി, അള്ളാഹുവിന്റെ മലാഖമാർ എന്റെ റൂമിലേക്ക് വരുന്നുണ്ട് മുത്തറിഫേ. ആരോടും പറയരുത് കേട്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയാവൂ ലോകത്തോട്. ഞാൻ ഈ കടന്ന കടപ്പിൽ 30 കൊല്ലമായി കിടക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് മലാഖമാർ വരുന്നുണ്ട്, വത്തുസല്ലിമു അലയ്യ, എന്നോട് അസ്സലാമു അലൈക്കയ ഇംറാൻ ഇബ്നുൽ ഹുസൈൻ എന്ന് എന്നോട് മലക്കുകൾ സലാം പറയുന്നുണ്ട്. മലാഖമാരുടെ സലാം എന്റെ റൂമിൽ, എന്റെ വീട്ടുകാരൊക്കെ കിടന്നുറങ്ങാൻ അവരവരുടെ റൂമിലേക്ക് പോകുമ്പോ എന്റെ റൂമിൽ മലാഖമാർ വരുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് മുത്തറിഫേ. അതുകൊണ്ട് എനിക്കറിയാം, അന്നഹാദൽ ബലാ ലൈസ ബിഉഖൂബ, ഈ പരീക്ഷണം അള്ളാഹു തന്ന ശിക്ഷയല്ല എന്ന് എനിക്കറിയാം. കാരണം ഇത് വലിയൊരു അനുഗ്രഹമല്ലേ മലാഖമാരുടെ സലാം ലഭിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ മലാഖമാരോട് സലാം പറയാനും അത് മടക്കാനുമുള്ള ഭാഗ്യം എനിക്ക് തരികയാണെങ്കിൽ എന്റെ റബ്ബിനോട് സ്നേഹമായതുകൊണ്ടല്ലേ, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴും എന്നെ വന്ന് കണ്ടോളൂ, ഞാൻ രോഗിയായി കിടക്കുന്നവല്ലോ എന്ന് വിചാരിച്ച് വരാതിരിക്കരുതേ എന്ന് സ്വന്തം കൂട്ടുകാരനോട് പറഞ്ഞ രോഗിയായി കിടന്ന ഇംറാൻ ഇബ്നുൽ ഹുസൈൻ. നമ്മൾ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും മറന്നു, ബാക്കി എല്ലാ സുഖങ്ങളും മറന്ന് ഒരസുഖം മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്. വേദനയില്ലാത്ത 100 സ്ഥലങ്ങൾ വേറെ ശരീരത്തിൽ ബാക്കിയുണ്ട്. നമ്മളതറിയാറുണ്ടോ? എനിക്കവിടെ വേദന, ഈ കാൽമുട്ട് വേദന, മറ്റേ കാലിന് വേദന ഉണ്ടോ? 2 കൈകൾക്ക് വേദന ഉണ്ടോ? ഊരയ്ക്ക് വേദന ഉണ്ടോ? നാവിന് വേദന ഉണ്ടോ? ചെവിക്ക് വേദന ഉണ്ടോ? നമ്മളത് അറിയാറുണ്ടോ എന്ന് ആലോചിക്കണം. ഈമാനിന്റെ മധുരം അറിഞ്ഞപ്പോഴാ അതിലൊന്നും പ്രശ്നമല്ല. എന്റെ റബ്ബിന് എന്നെ അങ്ങനെ പരീക്ഷിക്കുകയാണ് ഇഷ്ടമെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. ധീരനായൊരു യോദ്ധാവുടെ വഫാത്താവാൻ പോകുന്നു. ധീരനായൊരു യോദ്ധാവ് കിടപ്പറയിലാണ്. എത്രയോ യുദ്ധങ്ങളിൽ ചെന്ന് ഷഹീദാവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് വിചാരിച്ചു ചെന്ന മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഉയർത്തപ്പെട്ട വാളെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ അല്ലാഹുവിനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹുവേ, ലഖദ് തലബത്തുൽ ഖത്ല മമാന്ന, എത്രയോ സ്ഥലങ്ങളിൽ ഷഹാദത്ത് ലഭിക്കുമെന്ന് വിചാരിച്ച് ഞാൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, ഫലം യുഖദ്ദറു ലീ അന്ന മൗത ഇല്ലാ അലാ ഫിറാഷി, എന്റെ വിരിപ്പിലല്ലയോ അല്ലാഹുവേ എനിക്ക് നീ മരണം വിധിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ, നിനക്കറിയാമല്ലോ റബ്ബേ, നിന്റെ തൗഹീദിനോളം എനിക്കിഷ്ടമായ മറ്റൊന്നുമില്ല എന്ന്. നിനക്കറിയുമല്ലോ റബ്ബേ, നിനക്കറിയുമല്ലോ റബ്ബേ. ഏതെങ്കിലും ഒരു രാത്രിയിൽ പുതുനാരിയായ ഒരു മണവാട്ടിയായ പെണ്ണ് എന്റെ റൂമിലേക്ക് കടന്നു വരുന്ന ആ നിമിഷങ്ങളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിശക്തമായ ശൈത്യമുള്ള ഒരു രാത്രി നിനക്ക് വേണ്ടി വാളെടുത്ത് നിന്റെ ദീനിനെ പടപൊരുതാൻ വന്ന ആളുകളോട്, നിന്നെ വെല്ലുവിളിക്കുന്ന ആളുകളോട് പടപൊരുതാനാണ് എന്റെ ആഗ്രഹമെന്ന് അല്ലാഹുവേ നിനക്കറിയാമല്ലോ എന്ന് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ, എത്രയോ യുദ്ധങ്ങളിൽ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ വാളിന്റെ വെട്ടില്ലാത്ത, കുന്തമുനകളേൽക്കാത്ത, അമ്പിന്റെ മുനകളേൽക്കാത്ത ശരീരം, ശരീരത്തിലെ ഒരു ഭാഗം പോലും മുറിവുകളില്ലാത്ത ഇല്ലല്ലോ റബ്ബേ, എന്റെ ശരീരം നിനക്ക് വേണ്ടി ഞാൻ തന്നിട്ടുണ്ടല്ലോ. എന്നാൽ നീ എനിക്ക് മരണം വിധിക്കുന്നത് ഈ വിരിപ്പിലാണ്. ഒരു ഒട്ടകം ചാവുന്ന പോലെ ഞാൻ എന്റെ വിരിപ്പിൽ കടന്ന് മരിക്കാൻ പോകുന്നു റബ്ബേ. ധൈര്യമില്ലാത്തവരുടെ കണ്ണുകൾ ഉറങ്ങരുതേ, ഭീരുക്കളുടെ കണ്ണുകൾ ഉറങ്ങരുതേ. ലാനാമ ചായുനുൽ ജുബന എന്ന് ധീരമായി പറഞ്ഞ്
അല്ലാഹുവിലേക്ക് നടന്ന മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻ ധൈര്യമായിരുന്നുവത്. എവിടുന്നാണ് ആ ധൈര്യം കിട്ടിയത്? ഈമാൻ കൽബിലേക്ക് കയറിയപ്പോ, ഈമാൻ കൽബിലേക്ക് കയറിയപ്പോ ഈ മധുരം എവിടുന്നാ ഇനി നമുക്ക് ലഭിക്കുക? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ദേഷ്യം പിടിച്ചപ്പോ, നിന്നെ ഞാനങ്ങ് പരാജയപ്പെടുത്തി കളയുമെന്ന് ഒരു താക്കീത് ഭാര്യയോട്, ഈമാനുള്ള ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, വളരെ ശാന്തമായി സൗമ്യമായി തന്റെ ഭർത്താവിനോട്, എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല, എന്നെ സന്തോഷപ്പെടുത്താനും നിങ്ങൾക്ക് സാധ്യമല്ലാത്ത പോലെ. ഭർത്താവ് ചോദിച്ചു, എങ്ങനെ എങ്ങനെ? നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത പോലെ നിന്നെ പരാജയപ്പെടുത്താനും കഴിയില്ലെന്നോ? ആ സഹോദരി പറഞ്ഞു ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഭർത്താവിനോട്, എന്റെ സന്തോഷം ഏതാനും ഉറുപ്പിക പൈസയിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്റെ സന്തോഷം കെടുത്തിക്കളയാമെന്ന്. എന്റെ സന്തോഷം ഞാൻ അണിയുന്ന ആഭരണങ്ങളിലാണെങ്കിൽ ആ ആഭരണങ്ങൾ പിടിച്ചു പറിച്ചെടുത്താൽ എന്റെ സന്തോഷം നിലച്ച് നിങ്ങൾക്ക് പറയാമായിരുന്നു. എന്റെ സന്തോഷം നിങ്ങളോ ജനങ്ങളോ ആർക്കും ഉടമപ്പെടുത്താൻ കഴിയാത്ത, ആരാർക്കും തൊടാൻ പോലും കഴിയാത്ത ഒരിടത്താണ് എന്റെ സന്തോഷമുള്ളത്. അതെവിടെയാ? ഭർത്താവിന്റെ ചോദ്യം. ഭാര്യയുടെ മറുപടി, എന്റെ സന്തോഷം കിടക്കുന്നത് അജിദു സഅദതി, എന്റെ വിശ്വാസത്തിലാണ് എന്റെ സന്തോഷം കിടക്കുന്നത്. വഈമാനി ഫീ ഖൽബി, എന്റെ വിശ്വാസം എന്റെ ഹൃദയത്തിനുള്ളിലാണ്. വഖൽബി ലാ സുൽത്താന ലിഅഹദിൻ അലൈഹി ഗൈറു റബ്ബി, എന്റെ റബ്ബിനല്ലാതെ ആർക്കും എന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ധൈര്യമായി പറഞ്ഞ ഈ ഉമ്മത്തിലെ മുൻഗാമിയായൊരു മഹദി. സന്തോഷം കിടക്കുന്നത് ഈമാനിലാണ്, പണത്തിലല്ല, ആർഭാടങ്ങളിലല്ല, അണിയുന്ന ആഭരണങ്ങളിലല്ല, സുഖ സൗകര്യങ്ങളിലല്ല, ഈമാനിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ആ ഹൃദയത്തിൽ തൊടാൻ ഭർത്താവായ നിങ്ങൾക്കോ ഒരു മനുഷ്യനോ സാധ്യമല്ലല്ലോ, അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് എന്നെ പരാജയപ്പെടുത്താനോ എന്നെ വിജയിപ്പിക്കാനോ എന്റെ റബ്ബിനല്ലാതെ കഴിയില്ല, പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ധീരമായി പറയാൻ കഴിഞ്ഞത് ആ പെണ്ണിന്റെ കൽബിന്റെ ഈമാനിന് കിട്ടിയ മധുരമാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്കത് തരണേ തമ്പുരാനെ. ആ മധുരം അറിഞ്ഞപ്പോഴാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഏത് പരീക്ഷണം വരുമ്പോഴും ഏത് മുസീബത്ത് വരുമ്പോഴും നാലനുഗ്രഹം ഞാൻ അതിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഏത് മുസീബത്ത് വന്നാലും മാ ഉസിബ്തു ബി മുസീബത്തിൻ ഇല്ലാ കാന ലില്ലാഹി അലയ്യ ഫീഹാ അർബഉ നിഅം, ഏത് പരീക്ഷണം വന്നാലും എനിക്ക് നാലനുഗ്രഹങ്ങൾ ഓരോ പരീക്ഷണത്തിലുമുണ്ട് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അത് എവിടെന്ന് പറയാനും കഴിഞ്ഞു? കുറെ കടം വന്നു എന്ന് വിചാരിക്കാം, വീടങ്ങ് പൊളിഞ്ഞു എന്ന് വിചാരിക്കാം, ഒരു വലിയ അസുഖം വന്നു എന്ന് വിചാരിക്കാം, ലാ സമഹല്ലാ. അങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാലും, ഏത് പരീക്ഷണം വന്നാലും അതിന്റെ കൂടെയൊക്കെ നാല് അനുഗ്രഹങ്ങൾ അള്ളാഹു തരുന്നുണ്ടെന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കൽ അനിവാര്യമായ ഒരു അസറാണിത്. ഏത് പരീക്ഷണത്തിലും നാലനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഏതെങ്കിലും പരീക്ഷണത്തിൽ നാല് അനുഗ്രഹങ്ങളുണ്ടെന്ന് ഫാറൂഖ് തങ്ങൾ പറയട്ടെ. അന്നഹാലം തകുൻ ഫീ ദീനീ, എന്ത് പരീക്ഷണം വന്നാലും എന്റെ വിശ്വാസം എനിക്ക് നഷ്ടമായിട്ടില്ലല്ലോ, ഞാനൊരു മുസ്ലിമാണല്ലോ, മതി, എന്റെ ഈമാൻ അല്ലാഹു എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അമുസ്ലിമായി പോയിട്ടില്ലല്ലോ എന്ന ഒരനുഗ്രഹം ഞാൻ അറിയും. ഏത് പരീക്ഷണം വന്നാലും, ഇസ്ലാം പോയിട്ടില്ലല്ലോ, ഞാൻ മുസ്ലിമാണല്ലോ. ഈ പരീക്ഷണം ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിന്റെ ഇതിൽ കൂടുതലായില്ലല്ലോ, ഇതിലും മീതയായില്ലല്ലോ. ഏത് പരീക്ഷണം വരുമ്പോഴും അത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള വഴിയും കൂടിയാ. ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിന്റെ ഏറെ ആയില്ലല്ലോ, ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഒരു കയ്യങ്ങ് മുറിഞ്ഞു, റബ്ബേന്റെ കാലും മുറിഞ്ഞിട്ടില്ലല്ലോ. കാലും കയ്യും മുറിഞ്ഞു, റഹ്മാനെ റബ്ബേന്റെ രണ്ട് കണ്ണിനും കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. രണ്ട് കണ്ണങ്ങ് പോയി, റഹ്മാനെ റബ്ബേ എന്റെ തലച്ചോറ് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണല്ലോ. ഏത് നോക്കുമ്പോഴും അതിനങ്ങോട്ട് താഴേക്ക് നോക്കണം, റബ്ബേ എനിക്ക് ഇത്രയല്ലേ നീ തന്നിട്ടുള്ളൂ, ഇതിലേറെ ആക്കിയിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുമെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
പിന്നെ പറയുന്നു പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുവേ നീ തരുന്നതാണെന്നും പൊരുത്തപ്പെടണമെന്നും നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ തരുന്നതെല്ലാം ഞാൻ പൊരുത്തപ്പെടുന്നുണ്ടല്ലോ അള്ളാഹുവേ, അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്, നീ തരുന്നത് ഞാൻ സ്വീകരിച്ചു. എന്ത് പ്രയാസം വന്നാലും അതിനല്ലാഹു തആല കൂലി തരുമെന്നാണല്ലോ, അള്ളാഹു പ്രതിഫലം തരും. ഏത് പരീക്ഷണത്തിനും പ്രതിഫലമുണ്ടല്ലോ, മുണ്ണുകുത്തിയാൽ വരെ അള്ളാഹു പ്രതിഫലം തരുമെന്നാണ്. കാലിന് ചെറിയ വേദന വന്നു, ഒരു ജലദോഷം വന്നു, പനി വന്നു, അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമെന്നാണ് ക്ഷമിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഏത് പരീക്ഷണം കാരണം അള്ളാഹു കൂലി തരുമെന്നും പരീക്ഷണങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് വന്നതും അത് അതിലും വലുതായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, എന്റെ ഇസ്ലാം ബാക്കിയുണ്ട്, ഞാൻ മുസ്ലിം തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളിലും നാല് അനുഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് ഈമാനിന്റെ മധുരമറിഞ്ഞ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമറേ, നിങ്ങളൊരു വഴിയിലൂടെ വരുമ്പോ പിശാച്ച് ആ വഴിയിലൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോ പിശാച്ച് വഴി തെറ്റിപ്പോകും, പിശാച്ച് നിങ്ങൾക്ക് നേരെ ഫേസ് ടു ഫേസ് വരികയില്ല അമറേ, പിശാച്ചിന്റെ ധൈര്യമില്ല എന്ന് ഫാറൂഖ് തങ്ങളുടെ ഈമാനിന്റെ പ്രഭയെപ്പറ്റി മഹാനായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറയട്ടെ. സാഹിദീങ്ങളുടെ നേതാവ്, പ്രഗത്ഭനായ ആലിം, പ്രഗത്ഭനായ ഒരു ശിഷ്യൻ, ഒരു ഗുരുവിന്റെ ശിഷ്യൻ, ശഖീഖുൽ ബൽഖിയുടെ കൂടെ 30 കൊല്ലക്കാലം പഠിച്ചു നടന്ന മഹാനായ ഹാജിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്, എങ്ങനെയാണ് ജീവിതത്തിന്റെ അനിവാര്യമായ മൂല്യങ്ങളെന്ന് മഹാനായ ഹാജിമുൽ അസ്മർ, ഹാജിം ഇബ്നു അസ്മർ റളിയല്ലാഹു അൻഹു. നാല് വിഷയങ്ങളിലാണ് എന്റെ ജീവിതം ഞാൻ പടുത്തുയർത്തുന്നത്. ഞാൻ എന്റെ റബ്ബിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്, എന്റെ സ്രഷ്ടാവിനെ എന്റെ ജീവിതവുമായി ഞാൻ ബന്ധിപ്പിക്കുന്നത് നാല് രീതിയിലാണ്. ഇത് ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ചെറുപ്പക്കാരികൾ മനസ്സിലാക്കണം, എല്ലാവരും അറിയണം എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യാൻ. വളരെ മനോഹരമായ ഇൽമ് എന്താണ് ഈ പറയുന്നത്? അലിംചു അന്നല്ലാഹ നാലിറുൻ ഇലയ്യ ഫാനൗറാഖിബു, എനിക്കറിയാം ഞാൻ എവിടെ ജീവിച്ചാലും അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കും. വാപ്പല്ലെങ്കിലും ഉമ്മ നോക്കാനില്ലെങ്കിലും ആങ്ങളമാര് നോക്കാനില്ലെങ്കിലും നാട്ടുകാർ കാണില്ലെങ്കിലും എന്നെ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയാ ജീവിക്കുന്നത്. അലിംതു അന്നല്ലാഹ നാദിറുൻ ഇലയ്യ ഫാനൗറാഖിബു, അള്ളാഹു എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആ ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വഅലിംചു, എനിക്കറിയാം അന്ന റിസ്ഖി ലാ യഖുദുഹു അഹദുൻ ഗൈരി ഫഅന മുത്മഇന്നു ബിഹി, അല്ലാഹു എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റിസ്ഖ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ നാട്ടുകാര്, ഇതൊക്കെ അല്ലാഹു തരുന്ന റിസ്ഖുകളാണ്. ഇൽമ പോലും അല്ലാഹു തരുന്ന റിസ്ഖാണെന്നാണ്. ആ റിസ്ഖുകൾ അല്ലാഹു എനിക്ക് നൽകുമെന്നവൻ ഉറപ്പ് തന്നതാണല്ലോ. ആ റിസ്ഖ് എനിക്ക് കിട്ടേണ്ടത് മറ്റാരും കൊണ്ടുപോകില്ലെന്നും ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, ആഹാരത്തിന്റെ വിഷയമോർത്ത് ഞാൻ ടെൻഷൻ അടിക്കാറില്ല. എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഭക്ഷണം എന്നെ സൃഷ്ടിച്ച് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മനസ്സമാധാനത്തിലാണ്. മൂന്നാമത്തേത്, വഅലിംതു, ഞാൻ അറിഞ്ഞു, അന്ന അമലി ലയ്യഅമലഹു അഹദുൻ ഗൈരി ഫഅന മശ്ഗൂലുൻ ബി, എന്നോട് ചില കാര്യങ്ങൾ അല്ലാഹു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അത് ഞാൻ ചെയ്തേ പറ്റൂ. എന്റെ നിസ്കാരം, എന്റെ ബാധ്യത, എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ചെയ്തേ പറ്റൂ, വേറെ ആരും എനിക്ക് പകരം ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ബിസിയാണ്, എനിക്ക് എന്റെ ജോലിയുണ്ട്, ഇവിടെ ഞാൻ എന്റെ കാര്യം നോക്കട്ടെ, നമുക്കൊക്കെ സമയമുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ, ബാക്കിയുള്ളവരെ കുറ്റം കുറവും നോക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, നമ്മെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ബിസിയാണ്, ഞാൻ അമല് ചെയ്യാൻ നിൽക്കുകയാണ്. നാലാമത്തേത്, വാലിംചു അന്നൽ മൗതയതുലുബുനീ ഫഅന മുസ്തഇദ്ദുല്ലാ, ഞാൻ അറിഞ്ഞു മരണം എന്നെ കാത്തിരിക്കുകയാണ്, എനിക്കിവിടുന്ന് പോവേണ്ടി വരും, 60 വയസ്സ് വരെ 70 വരെ ജീവിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും അല്ലാഹു തന്നില്ല, എപ്പോഴും പോകാം, എപ്പോഴും പോകാം. എന്റെ മരണം എന്നെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ
ഞാൻ മരണത്തെ സ്വീകരിക്കാൻ ഒരുക്കമായി നിന്നു, ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് മഹാനായ ഒരു ഗുരുവിന്റെ മഹാനായ ശിഷ്യൻ എന്താണ് നാല്? ഒന്ന്, എന്നെ റബ്ബ് നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവന്റെ നിരീക്ഷണത്തിലാണ്, ആ ബോധത്തിലാണ് ഞാൻ ജീവിക്കുക. എവിടെ പോയാലും, എവിടെ പോയാലും, ഗൾഫ് പോയാലും, ബാംഗ്ലൂരിക്ക് പോയാലും, ബോംബെക്ക് പോയാലും, എവിടെ പോയി ജീവിച്ചാലും എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ്. പിന്നെ എന്റെ ഭക്ഷണം, എന്റെ ജോലി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹു റിസ്ക് തരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ റിസ്ക് ഞാൻ തന്നെയല്ലേ എടുക്കുള്ളൂ? വേറെ ആരെങ്കിലും കൊള്ള കൊടുക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിന് ഫിക്റാവണം? എന്തിന് ഞാൻ സ്ട്രെസ്ഡ് ആവണം? എന്തിന് വിഷമിക്കണം? അതുകൊണ്ട് ഞാൻ എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, എന്റെ റിസ്ക്, കല്യാണം, എന്റെ ഭാര്യ ആരായിരിക്കും? ഒരു പെണ്ണിതോന്റെ ഭർത്താവ് ആരായിരിക്കും? നിനക്ക് അള്ളാഹു കണക്കാക്കിയ ഒരു ഖൈർ നിനക്ക് വരും. ആ പിന്നെ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നത്? മൂന്നാമത്തേത്, എന്നെ അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്റെ കർമ്മത്തിൽ, ഞാൻ എന്റെ കർമ്മങ്ങളിൽ വ്യാപൃതനാണ്. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ്. നാലാമത്തേത്, മരണം അലിം തുരുബുനീ, മരണം എന്നെ കാത്തിരിക്കുകയാണ്, ആ കാത്തിരിപ്പിന് ഞാൻ റെഡിയായി നിന്നു, മരണത്തെ സ്വീകരിക്കാൻ ഞാൻ റെഡിയായി നിന്നു എന്ന് മഹാനായ ഹാത്തിം ഇബ്നുൽ അസ്മർ റളിയല്ലാഹു അൻഹു. ഇത് ഈമാനിന്റെ പ്രകടമായ ചില സ്വഭാവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം, നമ്മുടെ നിത്യജീവിതത്തിലത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ ഇത് സാധ്യമാകും എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ മധുരം ലഭിക്കുക? ഇത് മധുരമാണ്. ആ മധുരത്തിന്റെ പ്രകടമായ അനുഭവങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞത്, അവരനുഭവിച്ചതാ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി എങ്ങനെ നമുക്കത് നേടിയെടുക്കാം എന്ന ഭാഗത്തേക്കാണ് നമ്മുടെ ചർച്ച കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് 5 ഭാഗങ്ങളിൽ നമ്മൾ ഇനി ചർച്ച പോകുന്നു. 5 കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിന്റെ മുമ്പ് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഒന്നുമില്ല, നമുക്ക് ഒരു സ്വലാത്ത് ബ്രേക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്ന് ഉറക്കെ ചൊല്ലല്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. കയ്യൊക്കെ ഒന്ന് പൊക്കി ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. എന്താ ഉറങ്ങിയണോ? ഇല്ലല്ലോ, ഞാൻ ഈ SLC പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ സമയം ലേറ്റ് ആണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഓടിച്ചു പോവാണ്. വിഷയം മാത്രം, വേറൊന്നോ റൈറ്റ് ടു ലെഫ്റ്റും തിരിയാതെ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചങ്ങനെ ഇരുന്നാൽ മതി, ഒരു മിനിറ്റ് നഷ്ടമായത് നഷ്ടം തന്നെ ആയിരിക്കും. അങ്ങനെയാ പോകുന്നത്, നമുക്ക് വേറെ ഒരു നിലക്ക് തിരിയാനും അറിയാനും സമയമല്ല. അതുകൊണ്ട് ഉള്ള സമയം പരിപൂർണമായിട്ട് വിഷയത്തിൽ മാത്രം ഒതുക്കാം എന്ന രീതിയിലുള്ള പോക്കാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, തിരക്കുള്ള ആൾക്കാർ പോയിക്കൊള്ളിട്ട. ഇൻഷാല്ലാ നല്ല മൈക്കാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. എൻ്റെ ഊർജം തീരുന്നവരെ തിരക്കുള്ളവരൊക്കെ പോയിക്കോളി, ഒരു പ്രയാസമില്ല. ഇൻഷാല്ലാ പിന്നെ നമ്മുടെ ബക്കറ്റിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നിങ്ങൾ വല്ലതും കൊടുത്തോ ഇല്ലേ? അൽഹംദുലില്ലാ, പൈസ കിട്ടിക്കണോ? അൽഹംദുലില്ലാ, വലിയ അത്യാർത്ഥിയൊന്നും ഇല്ല. നമ്മളെ മൊത്തം പരിപാടികൾ അങ്ങനെ തന്നെ കിട്ടിയാ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അള്ളാഹു വിജയിപ്പിക്കുന്ന ഇൻഷാല്ലാ നമ്മുടെ ഈ പരിപാടിക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം. അത് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ 100 തരും, അതുകൊണ്ടൊന്നും ഇവിടെ എത്തൂല. അപ്പൊ അതിന് കാര്യമായ സഹായങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോഴേ നിങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സഹകരിച്ച് അത് വിജയിപ്പിക്കണേ ഇൻഷാല്ലാ. അവിടെ ടി അബ്ദുസലാം ഹാജിയുടെ മകളുടെ ഭർത്താവ് ഷെരീഫിന്റെ വകയായി ഒരു കുട്ടിയുടെ എന്താണ് മാസത്തെ ചെലവ് അല്ലേ, 6 മാസത്തെ ചെലവിലേക്ക് 15,000 രൂപ ദുആരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സംഖ്യ അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഒരു കുട്ടിയുടെ ഹാഫിളായിട്ട് വരുമ്പോ ആ കുഞ്ഞ് മരണപ്പെടുന്നവരെ ഖുർആൻ ഓതുന്നത്, പഠിക്കുന്നത്, ചൊല്ലുന്നത് എല്ലാറ്റിന്റെയും കൂലി അവർക്ക് ഭക്ഷണം കൊടുത്തവർക്ക് കിട്ടൂലേ? വല്ലാത്ത ഭാഗ്യമല്ലേ അത്? അപ്പൊ ഇൻഷാല്ലാ 6 മാസത്തേക്ക് 15,000 രൂപ, അപ്പൊ എന്ന് പറഞ്ഞൊരു കൊല്ലത്തേക്ക് 30,000 രൂപയാണ് വരല്ലേ. ഇതാ വേറൊരാൾ അബ്ദുസലാം മാജിയുടെ മകൻ PM ഹസീനാന്റെ വക അല്ലേ, മകനോ മകളോ, മകൾ ഹസീനയുടെ വക മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി ഒരു മോളിതാ കൊടുത്തയച്ചിരിക്കുന്നു. 15,000 രൂപ അള്ളാഹു എന്ന് സ്വീകരിക്കണേ. തമ്പുരാനെ, ആ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഫിർദൗസ്. ഫിർദൗസ് ഒക്കെ പോയോ? ഏ അയാൾ മുങ്ങിയാ? ആ
നമ്മുടെ സുഹൃത്ത് വന്നിരുന്നു പാറക്കടവിൽ നിന്ന്, അദ്ദേഹം 50,000 രൂപ കൊടുത്തേൽപ്പിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കൂലി നൽകട്ടെ, അള്ളാഹു സദുദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ എങ്ങനെയാണ് നമുക്കിത് നേടിയെടുക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസത്തിന്റെ മധുരമറിയാൻ പറ്റുക? നമ്മൾ എന്താ അതിന് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ കസേരയിൽ ഇരുന്നത് നടക്കുമോ? നമ്മൾ അങ്ങനെ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ ഇത് കിട്ടുമോ? നമ്മൾ സ്വഹാബത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു, ഹാത്തിമുൽ അസ്മദ് തങ്ങൾക്ക് അത് ഇങ്ങനെ അറിഞ്ഞു, ഉമർ ഫാറൂഖ് തങ്ങൾക്കുണ്ടായിരുന്നു, ഇമ്രാൻ ബിൻ ഹുസൈൻ തങ്ങൾക്കുണ്ടായി, ബിലാൽ തങ്ങൾക്കുണ്ടായി എന്നൊക്കെ പറയുമ്പോ എനിക്കിങ്ങനെ ഉണ്ടാകും? വെറുതെ ഇരുന്നാൽ കിട്ടൂല എന്ന് ഉറപ്പില്ലല്ലോ, ഒന്ന് കൈപൊക്കിയാട്ടെ. എന്ന് വെറുതെ നിന്നാലും കിട്ടുന്ന അഭിപ്രായം എല്ലാവരും ഉണ്ടല്ലോ റബ്ബേന്റെ അടിയിലൂടെ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളൊന്ന് അധ്വാനിക്കണം എന്ന വിഷയത്തിൽ നമ്മളൊക്കെ യോജിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിച്ചേ പറ്റൂ. വിശ്വാസത്തിന്റെ വിഷയത്തിൽ അധ്വാനിച്ചേ പറ്റൂ. ദുനിയാവിന്റെ വിഷയത്തിൽ അധ്വാനിക്കണില്ലേ? ഒരു വീട് വേണമെന്നൊക്കെ പറയുമ്പോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പിശുക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ നമ്മൾ 4 രൂപ സേവ് ചെയ്യുന്നത്, എന്തിനാ? ആ വീട് പണിക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് അല്ലേ? അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണം വരുന്ന സമയത്ത് ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ദീനിന്റെ വിഷയത്തിൽ, ആഖിറത്തിന്റെ വിഷയത്തിൽ ഒരു പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അത് ഒന്ന് സ്വന്തം ശരീരത്തോടുള്ള പടപുരുതലാണ്. നമ്മുടെ ശരീരം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുമ്പോ പോവാതെ അതിനെ പിടിച്ചു നിർത്താൻ കഴിയാം. അതിന് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചോളൂ. ഇന്നത്തെ യുവതലമുറ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതങ്ങ് ചെയ്യുക എന്നതാ തീരുമാനം. ആണും പെണ്ണും അതിനാ നടക്കുന്നത്. അതിഷ്ടം, അത് ഓന്റെ കൂടെ പോവാണെങ്കിൽ പോവുക, അത് ഏതെങ്കിലും ഒളിച്ചോടി പോയിട്ടാ സന്തോഷമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരലാണ് ഹൈറെങ്കിൽ അങ്ങനെ, എന്റെ സന്തോഷം അതാ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. തോന്നുന്നത് ചെയ്യുക, ദേഷ്യപ്പെടുക, അങ്ങനെ ദേഷ്യപ്പെടുക, പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാപ്പ് പറയാ, ദേഷ്യം വരുമ്പോ എന്തൊക്കെയോ വിളിച്ചു പറയാ, പിന്നെ കൈയും കാലും പിടിച്ചിട്ട് പുറത്തു തരണേന്ന് പറയാ, എന്താ തോന്നുന്നത് അത് ചെയ്യുക. അങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മുടെ യുവതലമുറകളിൽ വളർന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. വലിയ ദേഷ്യക്കാരായ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, എറിഞ്ഞു പൊളിക്കുക, ചീച്ച വിളിക്കുക, പിന്നെ എന്നോട് പൊറുക്കണം കേട്ടോ, എനിക്ക് ദേഷ്യം വന്നപ്പോ അങ്ങനെ വന്നു. ഇത് എന്റെ ഒരു അതിനൊക്കെ നല്ല മരുന്നുണ്ട്. ആ മരുന്ന് നമ്മൾ തന്നെ ആദ്യം സംഘടിപ്പിച്ച് വെച്ചാൽ ഏറ്റവും നല്ലത്. ആ മരുന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിന്റെ മുമ്പ്, സ്വന്തം വാപ്പാൻ്റെ നിന്ന് കിട്ടുന്നതിന്റെ മുമ്പ് സ്വന്തമായിട്ട് തന്നെ നമുക്കത് സംഘടിപ്പിക്കാൻ പറ്റും. എന്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? മുജാഹദത്തുൻ നഫ്സ്, നമ്മുടെ ശരീരത്തെ നമുക്ക് പിടിച്ചു വെക്കണം എന്നാണ്. ശരീരം തോന്നിയതുപോലെ ചെയ്യാൻ വിടുന്ന ലോകമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് there will be no law and order. ഇവിടെ എന്ത് സമാധാനമുണ്ടാകും? എന്ത് നിയമമുണ്ടാകും? ഇവിടെ മനുഷ്യരൊക്കെ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ അല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വനഫ്സിൻ വമാ സവ്വാഹ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتغواها സൂറ ശംസ്. വനഫ്സിമ സൗവാഹ, ശരീരത്തെ തന്നെയാണ് സത്യം. ആ ശരീരത്തെ മനോഹരമായി പടച്ചു തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം. വമാ സൗവാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഏതൊരു ശരീരത്തിനും നന്മയും തിന്മയും പഠിപ്പിച്ചവനെ തന്നെയാണ് സത്യം. നല്ലതേതാണ് ചീത്ത ഏതാണ് എന്ന് ഒരു മതമില്ലാത്തവന് പോലും അറിയാം. മതമുള്ളവർക്ക് തന്നെ, മതമുള്ളവർക്ക് മതത്തിന്റെ വെളിച്ചത്തിൽ അറിയാമെന്ന് പറയാം. മതമില്ലാത്തവനോ, അവനും അറിയാമല്ലോ കൊലപാതകം തെറ്റാണെന്ന്, വ്യഭിചാരം പാടില്ലാത്തതാണെന്ന്, മദ്യപാനം മോശമാണെന്ന്. അതുകൊണ്ടല്ലേ മനുഷ്യന്മാരതൊക്കെ ഒളിപ്പിച്ചു ചെയ്യുന്നത്. അരുതാത്തതുണ്ടെന്നും വേണ്ടാത്തതുണ്ടെന്നും മനുഷ്യൻ ചെയ്യുന്നതെല്ലാം നന്മയല്ലെന്നും അതിൽ നന്മയും തിന്മയുമുണ്ടെന്നും ഒരു മതമില്ലാത്തവനും എങ്ങനെ ബോധ്യപ്പെട്ടു എന്നതിന്റെ ഉത്തരം ഈ ആയത്താണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഏതൊരു ശരീരത്തിനും നന്മയെ തിന്മയെ സംബന്ധിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നൽകിയത് അല്ലാഹു ജല്ല ജലാലുവാണ്. അതിനെ പരിപോഷിപ്പിക്കുകയാണ് ശരീഅത്തുൽ ഇസ്ലാം. അതിനെ തെളിച്ച് പഠിപ്പിച്ചു തരാൻ അമ്പിയാ ഇൻ ഡ്യൂട്ടി.
തെറ്റേത് ശരിയേതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കൊച്ചുകുട്ടി ഇതിലെ വസ്ത്രടാതെ വരുമോ? കുഞ്ഞിനറിയാം നാണം മറക്കണമെന്ന്. ആരാണ് കുഞ്ഞിന്റെ മനസ്സിൽ ഇത് പഠിപ്പിച്ചതെന്നറിയണോ? കുഞ്ഞിന് ജന്മം കൊടുത്ത അള്ളാഹു. അങ്ങനെയാണ് തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും മതമില്ലാത്തവ അങ്ങനെയല്ലെങ്കിൽ ലോകത്ത് മതേതര സങ്കല്പങ്ങളെ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എങ്ങനെ ജുഡീഷ്യറി പ്രവർത്തിക്കാൻ കഴിയും? നന്മയും തിന്മയും എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനുഷ്യബുദ്ധിക്ക് തന്നെ അള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാ ഏത് നന്മയാണ് ഏത് തിന്മയാണ്. ഇനി പറയുന്ന ഭാഗം നോക്കണം. അത് അഫ്ലഹ മൻ സക്കാഹ. അതുകൊണ്ട് ഈ ശരീരത്തെ ആരൊക്കെയാണോ പരിപോഷിപ്പിക്കുന്നത്, ആരാണോ സംസ്കരിച്ചു കൊണ്ടുവരുന്നത്, ആരാണോ മനുഷ്യ ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നത്, അവര് വിജയിച്ചു. ഇതിനൊന്ന് വർക്കൗട്ട് ചെയ്യണമെന്നാണ്. ഈ തടി ഇങ്ങനെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ചങ്ങ് പോയാ പോരാ, ഇതിനെ ഒന്ന് നന്നാക്കിയെടുക്കണം. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ഈ ശരീരത്തെ ചവിട്ടിത്തേക്കുന്നത് അവര് പരാജയപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ. എന്താണ് ഈ സംസ്കരണം? എന്താണ് ഈ സംസ്കരണം? മഹാനായ അബ്ദുല്ലാഹി റസീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാധനക്കൊരു മധുരമുണ്ട്, നിസ്കാരത്തിന് മധുരമുണ്ട്, നോമ്പിന് മധുരമുണ്ട്. ആ മധുരമറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫജ്അൽ ബൈനക വബൈന ശഹവാതി ദുനിയ ഹൈതം മിൻ ഹദീദ്. നിസ്കാരത്തിന്റെ മധുരമറിയണമെങ്കിൽ സുജൂദിൽ കിടന്ന് നെറ്റിവെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല, എന്റെ റബ്ബേ നീയാണ് ഏറ്റവും ഉത്തമനെന്ന് സുജൂദിൽ മൂന്ന് തവണ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. ആ മധുരമറിയണമെങ്കിൽ നിങ്ങളുടെയും ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കുമിടയിൽ ഇരുമ്പിന്റെ മതിൽ നിങ്ങൾ പണിയണം. അപ്പോഴേ ആ മധുരമറിയാൻ കഴിയൂ. ഇരുമ്പിന്റെ മതിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും ചെയ്യാൻ പറ്റുന്ന ലോകമല്ല ഇത്. മാമുന അബൂ സീരി തങ്ങൾ ബുർദയിൽ പറഞ്ഞില്ലേ, വന്നഫ്സു കത്തുഫിലി ഇൻ തുഹ്മിൽ ഹുശബ്ബ അലാ ഹുബ്ബി റദാഇ വഇൻ തഫ്തിൻഹു യംഫതുമി فخالف النفس والشيطان وعشهما وإنهما محلا كالنسح فاتهمي والنفس كالطفلي മനുഷ്യ ശരീരം ഒരു കുഞ്ഞിനെ പോലെയാണ് ഇൻ തഫ്തിൻഹു. ഒരു വയസ്സ്, ഒന്നര വയസ്സ്, രണ്ടു വയസ്സാകുമ്പോ കുഞ്ഞിന് മുലകുടി നിർത്തുന്ന പോലെ ആ കുഞ്ഞിന് നിങ്ങൾ മുലകുടി നിർത്തുകയാണെങ്കിൽ കുഞ്ഞു മുലകുടി നിർത്തും. ആ കുഞ്ഞിന്റെ മുലകുടി നിർത്താതെ, രണ്ട് വയസ്സായിട്ടും മൂന്നായിട്ടും നിർത്താതെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൗവനം പ്രാപിക്കുന്നത് വരേക്കും അവന് പിന്നെ അമ്മിഞ്ഞ പാല് കുടിക്കേണ്ടി വരും. അത് പിടിച്ചു നിർത്തിയാലോ നിൽക്കുകയും ചെയ്യും. നാലഞ്ച് ദിവസം ഒരു ഉറക്കത്തിന് പ്രശ്നം കാണും കുട്ടിക്ക്. നാലഞ്ച് ദിവസം കരച്ചില് കാണും, നാലഞ്ച് ദിവസം പ്രയാസം വെപ്രാളം കാണും. എന്നാലും അത് നിർത്തിയാൽ നിൽക്കും, നിർത്തിയില്ലെങ്കിലോ അതങ്ങനെ ശീലിച്ചു പോകും. ശരീരം അങ്ങനെയാണ്. എന്തുകൊണ്ട് നമുക്ക് സ്മോക്കിംഗ് നിർത്താൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കണ്ണുകൂടി നിർത്താൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾ നിർത്താൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിന് ശരീരത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ ആ ഒരു സൈക്കോളജി മനസ്സിലാക്കണം. ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയണം. തെറ്റുകളിലേക്ക് പോകുമ്പോ വേണ്ട എന്ന് പറയാൻ കഴിയണം. തിന്മയിലേക്ക് ചിന്തിക്കുമ്പോ അരുത് എന്ന് പറയാൻ കഴിയണം. അല്ലാഹുവേ നമുക്കതിന് തൗഫീഖ് തരണേ തമ്പുരാനേ. മഹാനായ സലഫ് സ്വാലിഹീങ്ങളോട് ചോദിച്ചു, അയജിദു ലദ്ദത്ത ത്വാഅതി മൻ അസാ. അല്ലാഹുവിന് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആരാധനയുടെ മധുരമറിയാൻ കഴിയുമോ? തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇബാദത്തിന്റെ മധുരമറിയാൻ കഴിയുമോ? തെറ്റ് ചെയ്തവർക്ക് നിസ്കാരത്തിന് മധുരമറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് വലാമൻഹമ്മ. തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് പോലും ഇബാദത്തിന് മധുരം കിട്ടില്ല, പിന്നല്ലേ അത് ചെയ്തവർക്ക്. അപ്പൊ എന്തേത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ, പള്ളി നിസ്കാരമൊക്കെ ശരിയാ, അത് കഴിഞ്ഞാൽ പിന്നെ ഏർപ്പാട് വലിശ ഏർപ്പാടാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗീബത്തും നമീമത്തും പറയല, അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരോട് അസൂയ വെച്ച് നടക്കല, അത് കഴിഞ്ഞാൽ പിന്നെ നുണ പറയല, അത് കഴിഞ്ഞാൽ ആളുകളെ ബുദ്ധിമുട്ടാക്കല. എങ്ങനെ നിങ്ങൾക്ക് നിസ്കാരം ഉപകാരപ്പെടുന്നു? നിസ്കാരത്തിന് എന്ത് മധുര? ഒന്നും കിട്ടൂല. അങ്ങനെ കയ്യും കാലമൊക്കെ മുട്ടുകാല് വളയാതിരിക്കുന്ന അസുഖം ഉണ്ടാവില്ല എന്ന് മാത്രം, വേറെ ഒരു മെച്ചവും ആ നിസ്കാരം കൊണ്ട് ഉറക്കില്ല.
തെറ്റ് ചെയ്തവർക്ക് മധുരം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് വലാമൻ ഹമ്മ, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് പോലും കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞത്. മഹാനായ മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുദ്ധരിക്കുന്നുണ്ട്, ബനു ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു പണ്ഡിതനാണ് അള്ളാഹുവിനോട് ചോദിച്ചത്, യാ റബ്ബി എത്രയാണ് റബ്ബേ ഞാൻ നിനക്ക് തെറ്റ് ചെയ്യുന്നത്, നീ എന്താ എന്നെ ശിക്ഷിക്കാത്തത് എന്ന് ഒരു പണ്ഡിതൻ ചോദിച്ചു. തെറ്റ് ചെയ്യുന്ന പണ്ഡിതനായിരുന്നു അയാൾ, തിന്മ ചെയ്യുന്ന പണ്ഡിതനായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ഇതുപോലെയുള്ള മാതൃകകൾ ഉണ്ടാകുമെന്നറിയാന് അള്ളാഹുവിന്റെ ദീനിൽ ആലിമീങ്ങൾ ഇതുപോലെ സംഭവങ്ങൾ പറഞ്ഞു തരുന്നത്. ആലിമാൻ പണ്ഡിതനാണ്, തെറ്റ് ചെയ്യുന്ന ആളാണ്. അയാൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ എത്രയായി ഞാൻ നിനക്ക് തെറ്റ് ചെയ്യുന്നു, എത്രയായി ഞാൻ വേണ്ടാത്ത രീതിയിൽ ജീവിക്കുന്നു, നീ എന്താ എന്നെ ശിക്ഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി നൽകുകയാണ് അല്ലാഹു. ഇൽഹാം കൊടുക്കുന്നു, മനസ്സിലേക്ക് മറുപടി തോന്നിപ്പിച്ചു കൊടുക്കുന്നു. നീ അറിയാതെ എത്രയാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത്, നീ അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിന്നെ ശിക്ഷിച്ചത്. അലൈസ ഖദ് ഹറംതുക ഹലാവത മുനാജാതി, എന്നോട് സംസാരിക്കുന്ന സംസാരത്തിന്റെ മധുരം ഞാൻ അങ്ങ് ഇല്ലാതെയാക്കി കളഞ്ഞില്ലയോ. നിസ്കാരത്തിന് രസമുണ്ടോ നിങ്ങൾക്ക്? നിസ്കാരത്തിന് മധുരമുണ്ടോ? അത്തഹിയാതുൽ മുബാറകാതു സ്വലവാതു തയ്യിബാതു ലില്ലാഹ്, അല്ലാഹുവേ തിരുമുൽക്കാഴ്ചകൾ നിനക്കാണ്, സർവ പ്രണാമങ്ങളും നിനക്കാണ്, സർവ അഭിനന്ദനങ്ങളും നിനക്കാണ്, സർവ സ്തുതിഗീതങ്ങളും നിനക്കാണ് റബ്ബേ എന്ന് നിസ്കാരത്തിൽ അത്തഹിയാത്ത് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഞാൻ എന്റെ റബ്ബിനോട് പറയുകയാണത്, എന്റെ റബ്ബിനിക്ക് മറുപടി തരുന്നുണ്ടെന്ന്? മധുരമറിഞ്ഞോ? ഇല്ല. നമ്മൾ വൺ വേ ആ നിസ്കാരം നടന്നത്. നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് എഴുന്നേറ്റ് പോയി, ഇതെന്റെ റബ്ബിനോട് പറഞ്ഞതാണ്, ഇതെന്റെ റബ്ബെനിക്ക് പ്രതികരിക്കുന്നുണ്ട് എന്ന് ആ മുനാജാത്തിന്റെ രസം, അഭിമുഖ സംഭാഷണത്തിന്റെ രസം എത്രയാ ഞാൻ നിങ്ങൾക്ക് നിഷേധിച്ചു കളഞ്ഞത്. അത് മാത്രം പോരെ, ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയെന്ന് ആ പണ്ഡിതനോട് അള്ളാഹു അറിയിച്ചു കൊടുത്തുവെന്ന് മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി ഉണ്ട്. സുബഹിക്ക് മുമ്പെങ്കിലും രണ്ട് റക്അത്ത് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കാൻ കൊതിയുണ്ട്, ഒരു മരുന്ന് പറഞ്ഞു തരൂ. ലാ തഅശുഹി ബിന്നഹാർ വഹുവ യുഖീമുക ബൈന യദൈഹി ഫില്ലൈൽ, പകൽ നിങ്ങൾ തെറ്റ് ചെയ്യാതിരുന്നാൽ രാത്രി നിങ്ങളെ അവന്റെ മുമ്പിൽ അവൻ എഴുന്നേൽപ്പിച്ച് നിർത്തിത്തരും. പകലിൽ തെറ്റ് ചെയ്യരുത്, ശരീരത്തെ പിടിച്ചു നിർത്തണം. പകലിൽ തെറ്റു ചെയ്യരുത്, പകലിൽ തെറ്റു ചെയ്യാതിരുന്നാൽ രാത്രിയിൽ അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരുമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു. പ്രഗൽഭനായ സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞൊരു വാക്ക് വല്ലാതെ ചിന്തിപ്പിക്കുന്ന വാക്കാണ്. ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ കാരണത്താൽ അഞ്ചു മാസത്തോളം രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള തഹജ്ജുദിന്റെ ഭാഗ്യം അല്ലാഹു എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ഒരൊറ്റ തെറ്റിന്റെ പേരിൽ അഞ്ചു മാസം എനിക്ക് ഖിയാമുല്ലൈൽ സാധ്യമായില്ല. അഞ്ചു മാസം കഴിഞ്ഞില്ല, എന്തേ ഒരു തെറ്റിന്റെ പേരിൽ? എന്താ നമ്മുടെ അവസ്ഥ? നമുക്കതിന്റെ രസം കിട്ടുന്നില്ല. ഒറ്റക്ക് അള്ളാഹുമായി ഒറ്റക്കിരിക്കുന്ന രസം, അള്ളാഹുവിനോട് ഒറ്റക്കിരിക്കാനുള്ള ഭാഗ്യം. മഹാനായ അബുൽ മഹാനായ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലയോട് ഒരാൾ ഒന്ന് ചോദിച്ചുവല്ലോ, യാ അബാ സഈദ്, ഹസനുൽ ബസ്വരി തങ്ങളെ, ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ അലാറൊക്കെ റെഡിയൊക്കെ വെക്കുന്നത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ അലാറെന്നല്ല, അന്ന് എഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പ്, വെള്ളം എല്ലാം ഞാൻ ഒരുക്കി റെഡിയാക്കിയിട്ടാ കിടക്കുന്നത്, പക്ഷേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞു, അതല്ല ഈ പറഞ്ഞത്. സുബഹിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ ഒന്ന് എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ സഈദ് അൽ ഹസനുൽ ബസ്വരിയുടെ മറുപടി വന്നു, നിങ്ങളുടെ തെറ്റുകളാണ് നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്, അതുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാത്തത്, തിന്മകളാണ് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്. മഹാനായ അബുദ്ദറുദാഹു തന്നെ പറയട്ടെ, സ്വഹാബികളിൽ അകക്കാഴ്ചയുണ്ടായിരുന്ന അബുദ്ദറുദാഹു തങ്ങൾ പറഞ്ഞു, ആരാരും കാണാതെ ചില ആളുകൾ ഒറ്റക്ക് അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നവരുണ്ട്, ആരും അറിയില്ലെന്ന് കാണുമ്പോ
ഒറ്റക്കായിരിക്കുമ്പോ, ഒറ്റക്കായിരിക്കുന്ന നേരത്തെ തെറ്റ് ചെയ്യുന്ന ആളുകൾ, അള്ളാഹു തആല അത് കാരണത്താൽ ആ മനുഷ്യനോട് ജനങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ ഒരു ദേഷ്യം അള്ളാഹു ഇട്ട് കൊടുക്കും, ഒരു വെറുപ്പ് അയാളോട്. എന്താ അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തോ? എന്നോടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അയാളോട് വെറുപ്പാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആരാരും അറിയാതെ ഒറ്റക്ക് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു അയാളോട് വെറുപ്പുണ്ടാക്കുന്നതെന്ന് മഹാനായ അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങളെ നൽകണേ തമ്പുരാനെ. 20 വർഷമാണ് നിസ്കരിക്കാൻ ശരീരത്തെ കപ്പാകപ്പെടുത്തിയെടുത്തത് മഹാനായ താബിത്തുൽ ബുനാനി തങ്ങൾ. 20 കൊല്ലം കഷ്ടപ്പെട്ടു ശരീരത്തെ പാകപ്പെടുത്തി, ശരീരത്തെ പക്വമായി കൊണ്ടുവന്ന് 20 കൊല്ലം 20 വർഷം കഅബത്തു സ്വലാത്ത് 20 സന വതനഅംതു ബിഹാ 20 സന. 20 കൊല്ലം ഞാൻ എന്റെ ശരീരത്തെ മനഃപൂർവ്വം നിർബന്ധിച്ച് നിസ്കാരത്തിലേക്ക് എന്റെ നഫ്സിനെ കൊണ്ടുവന്നപ്പോ പിന്നെയുള്ള 20 വർഷം ഞാൻ എന്റെ നിസ്കാരം കൊണ്ട് ആനന്ദിച്ചു എന്ന് മഹാനായ താബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല. നമ്മൾ അധ്വാനിക്കണം എന്നർത്ഥം. അധ്വാനിച്ചപ്പോ എന്റെ ശരീരം അതിനിഷ്ടമായി, ആദ്യം അതിന് വെറുപ്പായിരുന്നു, പിന്നെ എന്റെ ശരീരം അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻ. മുത്തലിബിദങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് അല്ലാഹുവിന് വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുന്നവരാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സ്വശരീരത്തെ അല്ലാഹുവിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്നവരോടൊപ്പം സ്വശരീരത്തോട് ധർമ്മസമരം ചെയ്യുന്നവരെ, ശരീരത്തെ അള്ളാഹു വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്നവർ അവരോടൊപ്പമാണ് അള്ളാഹുവെന്നും അള്ളാഹു അവരോട് നന്മ ചെയ്യുമെന്നും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ജല്ല ജലാലു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. റബ്ബേ ഞങ്ങൾക്കതിനെ സാധിപ്പിക്കണേ അള്ളാഹ്. ഒന്നാമത്തെ പാഠം അതാണ്, ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുക. രണ്ടാമത്തേത് സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുടെയും വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു നദി ഒഴുകുന്നുണ്ട്, ആ നദിയിൽ ഒരു ദിവസം 5 നേരം നിങ്ങൾ കുളിച്ച് വൃത്തിയാവുന്നു എന്നിരിക്കട്ടെ, വല്ല ചെളിയും ഉണ്ടാകുമോ ശരീരത്തിൽ? ഇല്ല നബിയേ. കദാലിക സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം എന്നാൽ അങ്ങനെയാണ്, നിങ്ങളെ കഴുകി ശുദ്ധിയാക്കുന്നതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി നിസ്കാരങ്ങൾ ശരിയായാൽ അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാൻ പറ്റാത്തതൊക്കെ നോക്കുന്നത്, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങിയിട്ട് എങ്ങനെയാ പിന്നെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നത്? നോക്കാൻ പാടില്ലാത്തവരെ നോക്കാൻ പാടില്ലാത്തത് എങ്ങനെയാ പിന്നെ നോക്കുന്നത്? എന്താ അതിനർത്ഥം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തിന്മകളും മോശപ്പെട്ടതും ചെയ്യരുത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരം. നിസ്കാരം തന്നെ നിങ്ങളെ എതിർക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നിസ്കരിച്ചിറങ്ങുന്ന ഒരാൾ, 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ അശ്ലീലം നോക്കുന്നവനാണെങ്കിൽ, 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ മോശപ്പെട്ടത് വായിക്കുന്ന ആളാണെങ്കിൽ, 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ തിന്മകളിലേക്ക് ടെംപ്റ്റേഷനുള്ള ആളാണെങ്കിൽ, തിന്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ ആദ്യത്തെ അടയാളമാണത്. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ തിന്മയിലേക്ക് അവൻ പോവില്ലല്ലോ. പോയാൽ തന്നെ ആ തിന്മയിൽ നിന്ന് ഉടനെ അവൻ തൗബ ചെയ്ത് മടങ്ങുമല്ലോ. തൗബ ചെയ്യാൻ തോന്നാതെ തിന്മകളിൽ തമാദി ഫിൽ മഅസിയ, തിന്മകളിലായി ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചില്ലെന്നതിന്റെ അടയാളമല്ലേ? യാ അല്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ തമ്പുരാനെ. മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ് സ്വലാ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ് സ്വലാ, ടെൻഷൻ ഉണ്ടായാൽ നബി തങ്ങൾ എന്താ ചെയ്യാന്നറിയോ? സ്ട്രെസ്സിനുള്ള ഗുളിക കുടിക്കല്ല, എന്താ ചെയ്യാ? വുളു കൊടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ അങ്ങ് പോകും, മനസ്സിന്റെ വിഷമം പോകും, പിരിമുറുക്കം ഇല്ലാതെയാകും. ഒരു വിഷമം വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കുക. വളരെ മനോഹരമായി പള്ളിയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്?
ഇബാദത്തിന്റെ മധുരം നമുക്കറിയാൻ കഴിഞ്ഞുവോ? ഇബാദത്തിന്റെ മധുരം അറിയണമെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. നിസ്കാരത്തിലാണ് എന്റെ കണ്ണിന്റെ കുളിർമയുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹു അലൈഹി വസല്ലം നിബിദങ്ങൾ ആ മധുരം അറിഞ്ഞപ്പോഴാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ ഒരു രാത്രി നിന്നു നിസ്കരിക്കാൻ. നിബിദങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കരിക്കുകയാണ് രാത്രി കാലത്തെ ഖിയാമുൽ ലൈൽ. ആരാ നബിയുടെ കൂടെയുള്ളത്? ചെറുപ്പക്കാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ നിസ്കരിക്കുന്നു. തങ്ങളാ ഇമാമ്, ഹുദൈഫ തങ്ങളാണ് മഹ്മൂമ്. നിബിദങ്ങൾ ഫാത്തിഹ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പാതിരാവിന്റെ നിശബ്ദതയിൽ വിശുദ്ധ ഖുർആൻ ആർക്കാണോ ഇറക്കപ്പെട്ടത്, ആരാണോ അത് മധുരമായി ഓതിയത്, ആരാണോ അത് മധുരമായി ഓതിത്തന്നത്, ആ ഹബീബായ തങ്ങളുടെ നാവിലൂടെ വിശുദ്ധ ഖുർആൻ കേൾക്കുകയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഫാത്തിഹ കഴിഞ്ഞപ്പോൾ തങ്ങൾ തുടങ്ങി അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. 286 ആയത്തുകളുള്ള രണ്ട് ജുസിലേറെ വരുന്ന സൂറത്തുൽ ബഖറയാണ് ഇതങ്ങ് തുടങ്ങി വെച്ചത്. മഹാനായ ഹുദൈഫ തങ്ങൾ വിചാരിച്ചു 100 ആയത്തെത്തുമ്പോൾ ഇതങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുഇലേക്ക് പോകുമെന്ന് വിചാരിച്ചു. 100 ആയത്ത് കഴിഞ്ഞു, 200 ആയത്ത് കഴിഞ്ഞു, 250 ആയത്ത് കഴിഞ്ഞു, 286 ആയത്ത് കഴിഞ്ഞു. സൂറത്തുൽ ബഖറ അവസാനിക്കുകയാണ്. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇനി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുഇലേക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നിസാ തുടങ്ങി വെച്ചു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നിസായിൽ തന്നെ ഒരു 100 ആയത്തെത്തുമ്പോഴേക്ക് നിർത്തുമെന്ന് വിചാരിച്ചു, നിർത്തിയില്ല. സൂറത്തുൻ നിസാ മുഴുവനും ഓതി വിചാരിച്ചു നിബിദങ്ങൾ ഇനി റുക്കുഇലേക്ക് പോകുമെന്ന്. നിബിദങ്ങൾ ഓതുകയാണ് ആലു ഇമ്രാൻ സൂറത്തും തുടങ്ങി വെച്ചു. ആലു ഇമ്രാൻ മുഴുവനും ഓതി ഓരോ ആയത്തിന്റെ അരികിലൂടെ പോകുമ്പോഴും കാവൽ ചോദിക്കേണ്ട ആയത്ത് വരുമ്പോ നഊദു ബില്ലാ അഊദു ബില്ലാ എന്ന് കാവൽ ചോദിക്കുകയും റഹ്മത്തിന്റെ ആയത്തുകൾ വരുമ്പോൾ കാരുണ്യം ചോദിക്കുകയും ചെയ്ത് മനോഹരമായി മണിക്കൂറുകൾ എടുത്തു. ഒന്നാമത്തെ റക്അത്ത് മണിക്കൂറിലേറെ എടുത്തിരിക്കുകയാണ്. എന്നിട്ടാ റുക്കുഇലേക്ക് പോകുന്നത്. അല്ലാഹു അക്ബർ. ഹുദൈഫ തങ്ങൾ പറയുന്നു നിബിദങ്ങൾ റുക്കുഇൽ നിന്നത് എത്രയാണെന്നറിയോ? എത്രയാണോ നിൽക്കാൻ വേണ്ടി എടുത്തത് അത്ര നേരം റുക്കുഇൽ തന്നെ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ യഅതിദാലിലേക്ക് വന്നു റസൂലുള്ളാഹ്. കുറെ നേരം നിൽക്കുകയും ചെയ്തു. റുക്കുഇന്റെ അത്ര തന്നെ. ثم سجد പിന്നെ നിബിദങ്ങൾ സുജൂദിലേക്ക് പോയി. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മുത്തനിബിദങ്ങൾ ചൊല്ലാൻ തുടങ്ങി. എത്രയാണോ നിബിദങ്ങൾ നിന്നത് അത്ര തന്നെ സുജൂദിലും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അങ്ങനെ 2 റക്അത്ത് ഹബീബിനോടുകൂടെ നിസ്കരിച്ചത് ആ അനുഭവം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോഴ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അതെല്ലാം ഒരുമിച്ചെടുത്തൊരു പാട്ട് പാടിയത്. മനോഹരമായൊരു പാട്ട്, നബിയെക്കുറിച്ച്, അവിടുത്തെ നിസ്കാരത്തെക്കുറിച്ച്. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافيه جنبه عن فراشه إذا استثقلت بالمشركين المضاجع. മനോഹരമായ ഖുർആനോതുന്ന നബിയാ ഞങ്ങളോടൊപ്പമുള്ളത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന നബിയാ ഞങ്ങളോടൊപ്പമുള്ളത്,
ആ നബി പറയുന്നത് മുഴുവനും സത്യമായി പുലരുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ആ നബി രാത്രികളിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരുന്നുവല്ലോ. മുശ്രിക്കുകൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോ നിബിഡങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നവരായിരുന്നുവല്ലോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് എല്ലാ ദിവസവും മിനിമം 4 റക്അത്തെങ്കിലും ദുഹ നിസ്കരിക്കുമായിരുന്നത്രേ. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലെ നിസ്കാരങ്ങളിൽ സാധാരണ 1 റക്അത്തിൽ നിബിദങ്ങൾ 5 ജുസ് വരെ ഓതുന്ന നിസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 ജുസ് 2.5 മണിക്കൂർ 1 റക്അത്തിന്റെ ദൈർഘ്യമെടുത്ത നിസ്കാരങ്ങൾ ഹബീബ് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ജീവിതം എങ്ങനെയാ? രണ്ടു കൂട്ടർക്കും മാതൃകയാണ്. സാധാരണക്കാർ മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഹദീസാ പറയാ. എങ്ങനെ 2-3 ആളുകൾ നബിയുടെ വീട്ടിലേക്ക് വന്നു. അതിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാ നബിയുടെ നിസ്കാരം? അപ്പോ നിസ്കാരത്തെ പറ്റി പറഞ്ഞുകൊടുത്തപ്പോ അയാൾ തോന്നി, ഇത് നബിയല്ലേ, നമ്മൾ ഇതിലേറെ ചെയ്യണ്ടയോ, അതുകൊണ്ട് ഞാൻ തീരെ ഉറങ്ങില്ല, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നു പറഞ്ഞു. നബി എത്രയാ നോമ്പെടുക്കുക? സുന്നത്ത് നോമ്പ് പറഞ്ഞു. നബി, ഞങ്ങൾ ചിലപ്പോ നോമ്പെടുക്കും, ചിലപ്പോ ഉണ്ടാവില്ല, ഒന്നിടവിട്ട് നൊളുക്കും, ചിലപ്പോ ഒരുമിച്ച് നൊളുക്കും, ചിലപ്പോ നോമ്പ് ഒരുപാട് ഒഴിവാക്കും, അങ്ങനെയൊക്കെയാ. ഇത് നബിയല്ലേ, നമ്മൾ അത്ര പോരല്ലോ, ഞാൻ മരിക്കോളും ഇനി സുന്നത്ത് നോമ്പാണ്, റമദാൻ ഫറള് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സുന്നത്ത് നോമ്പ് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം. പിന്നെ നബിയുടെ കുടുംബജീവിതം എങ്ങനെയാണ്? അവിടുത്തെ ഭാര്യമാരുണ്ട്, കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ. അത് നബിയല്ലേ, ഞാൻ എന്റെ ഭാര്യമാരുടെ കൂടെ കളിക്കാൻ നിന്നാലേ എനിക്ക് ആഹ്റം നഷ്ടമാകും, ഞാൻ എന്റെ പെണ്ണുങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മലയോരത്തേക്ക് കയറിപ്പോവുകയാണ്, ഇബാദത്തിന് വേണ്ടി പോവുകയാണ്. ഈ വാർത്ത നബി ഞങ്ങൾ വന്നപ്പോ അവിടുത്തെ ഭാര്യമാർ പറഞ്ഞു കൊടുത്തപ്പോഴാ ആളയച്ചത് പള്ളിയിലേക്ക്. അവരവിടെയുണ്ടോ? ഉണ്ട് നബിയെ, വരാൻ വേണ്ടി പറ. അവര് വന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതേ നബിയെ, ഇന്നീല അത്തഖാകും ലില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ് നിങ്ങളിൽ, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞവൻ, ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ ഉറങ്ങാറുണ്ട് രാത്രിയിൽ, ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കാതിരിക്കാറുണ്ട്, ഞാൻ എന്റെ ഭാര്യമാരോടുകൂടെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ശരീരം വേണ്ടെന്ന് വെക്കുന്നവർ എന്നിൽ പെട്ടവരല്ല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി തങ്ങൾ തന്നെ ദീർഘമായ നിസ്കാരങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇതാണ് സൂഫിയാക്കൾ, തസൗഫിന്റെ ആലിമീങ്ങൾ ഈ ഭാഗമാണ് സ്വീകരിക്കുക. നബി തങ്ങളുടെ ദീർഘമായ നിസ്കാരങ്ങൾ, ദീർഘമായ നോമ്പുകൾ, ഒരുപാട് ഒരുപാട് അധ്വാനിച്ചുള്ള നബിയുടെ ഇബാദത്ത്. സാധാരണക്കാർ നബി തങ്ങളുടെ ആ ഭാഗം സ്വീകരിക്കുന്നു, എനിക്കിത്രയേ കഴിയുള്ളൂ, എനിക്കിത്ര മതി. അതും നബിയിൽ മാതൃകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഇതിലും നബിക്ക് മാതൃകയാണ്. ഈ രണ്ട് രീതിയിൽ വി ഐ പികൾക്കും നോൺ വി ഐ പികൾക്കും ഒരുപോലെ നിബിദങ്ങളിൽ മാതൃക കാണാൻ കഴിയുമെന്ന് ഉലമാ പറയാ. അതായിരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിദങ്ങളുടെ സ്വഹാബികൾ ഒരു പരിശുദ്ധമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, ആ യുദ്ധം നടക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ എന്നാൽ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻ അല്ലദീ ഉസീബ സാഖുഹു ബിസ്സറത്താൻ, മഹാനവറുകൾക്ക് മഹാനവറുടെ കാലിന് ക്യാൻസറിന്റെ രോഗം വന്ന കാലം. അന്നത്തെ കാലത്തും ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സാരം. ഉർവത്ത് ബിൻ സുബൈർ ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു, ഉർവ ഇതിനെ കാല് മുറിച്ചു കളയുകയല്ലാതെ വേറെ പരിഹാരമില്ല. ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറഞ്ഞു, ഉർവ കാല് മുറിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് മയക്കി കിടത്തണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മയക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ മയക്കുന്ന മരുന്ന് നിങ്ങളെ കുടിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, അത് ചെയ്യരുതേ, അത് ചെയ്യരുതേ. വല്ലാഹി വല്ലാഹി ലാ അതഅതാ ശൈഅൻ യഗീബു അഖലി അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്ന ഒന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എനിക്ക് അല്ലാഹുവിനെ ഓർക്കാൻ കഴിയാത്തത് എനിക്ക് നിങ്ങൾ കഴിപ്പിക്കരുത്. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ കാല് മുറിക്കുക? ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, എനിക്ക് വേദന അറിയാൻ പറ്റില്ല, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലല്ലേ.
ആര് പറഞ്ഞു? അബ്ദുല്ലാഹിബ്നു ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ എന്നവരുടെ പ്രിയപ്പെട്ട മോനെ ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോ എന്റെ കാല് മുറിച്ചോളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കാണുന്നു, അനസ്തേഷ്യ ചെയ്തിട്ടൊക്കെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്യുക. ചെറിയൊരു മൈനർ കീറാണെങ്കിൽ പോലും അതിനെ നമ്മൾ അനസ്തേഷ്യ ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ട, ഞാൻ നിസ്കരിക്കാൻ. അത് തന്നെയാണ് ദുന്യാവിൽ നിന്ന് പിന്നെ അനസ്തേഷ്യയിലാണ് ഞാൻ. എന്നറിയില്ല, ഞാൻ അറിയില്ല. കാലം മുറിച്ചാലും ഞാൻ അറിയില്ല. കാലവരെ മുറിച്ചു, നിസ്കാരത്തിൽ അറിഞ്ഞില്ല. ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്നിട്ടോ ആ മുറിച്ച കാലിന്റെ ചോര നിൽക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് ആ കാലൊന്ന് മുക്കി വെക്കും. ആ മുറിച്ച കാലിലേക്ക് തിളച്ച വെള്ളം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ബോധരഹിതരായി വീണുപോയി. നിസ്കാരത്തിൽ ബോധരഹിതരായി വീണു. എഴുന്നേറ്റപ്പോ ചോദിച്ചു, ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ മോൻ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു, നിങ്ങളുടെ മോന് മരിച്ചുപോയി. നിങ്ങളുടെ ഈ കാൽ മുറിച്ചെടുത്ത ആ ഒരു സമയം നിങ്ങളുടെ മോന് മരിച്ചുപോയിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ അനുശോചനം നിങ്ങൾ അറിയിക്കട്ടെ. നിങ്ങളുടെ കാലും മുറിഞ്ഞു പോയതിൽ ഞങ്ങളുടെ സങ്കടം നിങ്ങൾ അറിയിക്കുകയാണ്. ആനായ ഉറവത്തിനു സുബൈർ റളിയല്ലാഹു അൻഹു ആകാശത്തെ കയ്യർത്തിരു വാക്ക് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അള്ളാഹുവേ, നീ എന്റെ കാല് കൊണ്ടുപോയെങ്കിൽ തന്നെ എത്രയോ എന്റെ അവയവങ്ങൾക്കൊരു കുഴപ്പവുമില്ലാതെ ബാക്കിയുണ്ടല്ലോ. എന്റെ മോനെ നീ കൊണ്ടുപോയല്ലോ റബ്ബേ, ആ മോനെ കൊണ്ടുപോയതിൽ ഞാൻ ക്ഷമിക്കുന്നു, നീ എനിക്ക് കൂലി തരുമല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ ഉറവത്തുബ്നു സുബൈർ റളിയല്ലാഹു തആല അൻ. നിസ്കാരത്തിലാണത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഊഹ കഥകളാണെന്ന് വിചാരിക്കും. ലൗലാ ലൗലാ സനദുൻ സ്വഹീഹ്, സ്വഹീഹായ സനദിലൂടെ റിവായത്തുകൾ നമുക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ കെട്ട് കഥകളാണോ എന്ന് മനുഷ്യന്മാർ വിചാരിച്ചു പോയേനെ. സത്യസന്ധമായ പരമ്പരകളിലൂടെ ഉലമാ ഉദ്ധരിച്ചു തരുന്ന സംഭവങ്ങളാണിത്. നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ണുകൾ അടയുമ്പോൾ, രാത്രികളിൽ വീടുകളിൽ കർട്ടൻ വീഴുമ്പോൾ, എല്ലാവരും കിടന്നുറങ്ങാൻ പോകുമ്പോ, സുമിഅ ലഹു ദവിയുൻ കദവിയിൻ നഹ്ലി, തേനീച്ചകളുടെ മൂളക്കം പോലെ ഒരു മൂളക്കവും ഒരു കരച്ചിലും തേങ്ങലും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നുവെന്ന് അവിടുത്തെ വീട്ടുകാർ അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. മഹാനായ ഉർവത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ ഉർവത്ത് ഇബ്നു സുബൈർ എന്നിവരുടെ സഹോദരൻ നിസ്കരിക്കാമെന്നാൽ ഒരു മരമാണെന്നാ വിചാരിക്കുക. കഅബാലയത്തിന്റെ മുമ്പിൽ ഹറമിന്റെ തവാഫ് നടക്കുന്ന മത്താഫിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാമെന്നാൽ പക്ഷികൾ വന്ന് തലയിൽ നിൽക്കുമായിരുന്നു. പക്ഷികൾ വിചാരിക്കും ഇതൊരു മരത്തടിയാണെന്ന്. അനങ്ങാതെ അനക്കമില്ലാതെ ശാന്തമായി നിസ്കരിക്കുന്ന ദീർഘമായ നൃത്തങ്ങളിൽ ഇത് മരമാണോ എന്ന് പോലും വിചാരിച്ച് പക്ഷികൾ വന്നിരിക്കാറുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരെ സംബന്ധിച്ച് കാണാൻ കഴിയും. ഇത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്, ഈമാനിന്റെ മധുരമറിയാനുള്ള വഴിയാണ്. കാബൂളിൽ ഒരു യുദ്ധം നടക്കുന്നു. കാബൂൾ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലുണ്ട് സുലത്തുബിനാശയം റളിയല്ലാഹു അൻഹു അൽ അദവിയ്യ റഹിമഹുല്ലാ. മഹാനായ സുലത്തുബിനാശയം തങ്ങൾ പ്രഗത്ഭനായ സാഹിദാണല്ലോ, ബഹുമാനപ്പെട്ടവർ കാബൂളിലേക്കുള്ള യുദ്ധത്തിന് പോയപ്പോ ജഅഫറു ബിൻ സയ്ദ് തങ്ങളുടെ കൂടെയുണ്ട്. യുദ്ധത്തിന് പോകുമ്പോ യുദ്ധം നടക്കാൻ പോകുന്ന പിറ്റേന്ന് യുദ്ധം നടക്കാൻ പോകുമ്പോ തലേന്ന് രാത്രി അവർ വിശ്രമിക്കുന്നു. അഫ്ഗാനിലെ കാടുകളിലൂടെ നടന്നിട്ടുള്ളൊരു യാത്ര, മലപ്രദേശങ്ങളിലൂടെ നടന്നെടുത്തിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ഇറാനിലൂടെ കയറി ചെന്ന് അഫ്ഗാനിന്റെ ബോർഡറിലെത്തി നിൽക്കുന്ന സമയം കാബൂളിൽ വെച്ച് നടക്കുന്ന യുദ്ധം. മഹാനായ ജാഫർ ഇബ്നു സയ്ദ് റഹ്മഹുല്ല പറഞ്ഞു, അന്ന് രാത്രി ഞാൻ സുലത്ത് ഇബ്നു ഹഷീമിനെ ശ്രദ്ധിച്ചു, മഹാനവറുകളെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് വിചാരിച്ച്. സൈന്യത്തിലെ ഓരോരുത്തരും കടന്നുറങ്ങുമ്പോ സുലത്ത് ഇബ്നു ഹഷീം എഴുന്നേറ്റു പോകുന്നത് ഞാൻ കണ്ടു. സുലത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, എല്ലാരും ഉറങ്ങാൻ. ഒരു വൃക്ഷക്കൂട്ടത്തിലേക്ക് ചെന്നു, ഇടതിങ്ങിയ വൃക്ഷമാണ് അവിടെ ഉള്ളത്. ആ വൃക്ഷക്കൂട്ടത്തിനുള്ളിലേക്ക് മഹാനായ സുലത്ത് ഇബ്നു ഹഷീം റളിയല്ലാഹു അൻഹു ഞാനും ഉറങ്ങാതെ പിന്നാലെ ചെന്നു. فقام يكبر الله اكبر وضوءടത്ത് ബഹുമാനപ്പെട്ടവർ തക്ബീർ ചൊല്ലി ഖബിലാഹിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയാണ്. സൈന്യം മുഴുവനും കിടന്നുറങ്ങുകയാണ്.
ഞാൻ മരത്തിന്റെ പിന്നിലുണ്ട്, എന്താണ് നടക്കുന്നതെന്നറിയാൻ പാഠം പഠിക്കാൻ. സുലത്തുബിൻ അഷീമിനെ കാണുമ്പോ എന്റെ ഈമാൻ ഒന്ന് വർദ്ധിക്കുമോ എന്നറിയാൻ ഞാനൊന്ന് പിന്നാലെ കൂടിയതാണ്. സംഭവിച്ചത് ഗുരുതരമായ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കാൻ തുടങ്ങി. ഞാനങ്ങ് പേടിച്ചുപോയി. ഞാൻ മരത്തിൽ കയറി. സിംഹം അടുത്ത് വരുന്നുണ്ട്. സൈന്യം എല്ലാവരും ഉറങ്ങുകയാണ്. സൂറത്തുബ്നു അസീ അഷിയം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലാണ് സിംഹം വരുന്നത് ഞാൻ കണ്ടു. ആ സിംഹം അടുത്തുവരെ വന്നു. തിരിഞ്ഞു പോലും നോക്കിയില്ല സൂറത്തു റളിയല്ലാഹു അൻഹു, ഒന്നും നോക്കിയില്ല. സിംഹം അങ്ങനെ ഗർജിക്കുന്നുണ്ട് മുമ്പിൽ നിന്ന്, ഒന്നും ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ മഹാനായ സൂറത്തുബ്നു അസീം തങ്ങൾ പറഞ്ഞു, അയ്യുഹസ്സബ്ഉ അല്ലയോ ഹിംസ്രജീവി, നിന്റെ ഭക്ഷണം നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചോളൂ എന്ന് സിംഹത്തോട് പറയേണ്ട മാത്രയിൽ അത്ഭുതം കാണുകയാണ് മഹാനായ ജാഫർ ഇബ്നു സയ്ദ് റഹിമഹുല്ലാ. ആ സിംഹം തലതാഴ്ത്തി പോകുന്നു. ഒരു ഗർജനവും കേട്ടു. ഒന്നും ചെയ്യാതെ, തൊടാതെ, മാന്തി പിടിക്കാതെ, ഒരു ഉപദ്രവവും ചെയ്യാതെ നിസ്കരിക്കുന്ന മഹാനവരുടെ മുമ്പിൽ വന്നിരുന്ന് തിരിച്ചു പോകുന്നു, പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോകുന്നത് കണ്ടു മഹാനായ സയ്ദ് റളിയല്ലാഹു അൻഹു ജഅഫർ ഇബ്നു സയ്ദ് എന്നവരെ. സുലത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവിനെ ഒരുപാട് സ്തുതിച്ചു, വേറെയും ഒരുപാട് നിസ്കരിച്ചു. സുബഹിയാവാ നേരത്ത് എന്റെ കാതുകൾ കേൾക്കാത്ത ചില സ്തുതിഗീതങ്ങൾ പാടുന്നത് ഞാൻ കേട്ടു, അല്ലാഹുവിനോട് ഹംദ് പറയുന്നത്. സുബഹിയുടെ നേരമാവാനെടുത്തു എന്ന് കണ്ടപ്പോ നേരെ പോയി വിരിപ്പിൽ പോയി കടന്നു. ആരുമറിയാതെ ഞാനും പോയി കടന്നു. ആരുമറിയാതെ സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ മഹാനായ സുലത്തു റളിയല്ലാഹു അൻഹു നിമിഷമുള്ള വിരിപ്പിൽ കടന്നെഴുന്നേറ്റ പോലെ ഒരു ഉറക്കത്തിന്റെ ക്ഷീണവുമില്ലാതെ ഉറങ്ങുകയായിരുന്നു എന്ന് കൂടെയുള്ളവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും അറിയിക്കാത്ത രീതിയിൽ എല്ലാവരും എന്നെ കണ്ടാൽ, ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന് കണ്ടാൽ മതി എന്ന് ധരിച്ച് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ജാഫർ ഇബ്നു സയ്ദ് തങ്ങൾ പറയുന്നു, ആ രാത്രി മുഴുവനും മഹാനവറുകളെ വീക്ഷിച്ച് ഉറക്കമിളച്ച എനിക്ക് എന്റെ ജീവിതത്തിലില്ലാത്ത ക്ഷീണം എന്റെ മുഖത്തുണ്ട്. ഞാൻ സുലത്തുബിൻ അഷീമിനെ നോക്കുമ്പോൾ ആ മുഖത്ത് എന്തോ ഒരു ശോഭയായിരുന്നു. ഒരു കുഴപ്പമില്ല, രാത്രി ഇബാദത്തിൽ മുഴുകിയതായിരുന്നു, നിസ്കാരത്തിന്റെ മധുരത്തിലായിരുന്നു. അങ്ങനെയുള്ള മധുരം, ഹിംസ്രജീവി വന്നിട്ട്, സിംഹങ്ങൾ വന്നിട്ട് ഗർജിക്കുക പോലും ചെയ്യാതെ സൗമ്യമായിരുന്ന എഴുന്നേറ്റ് പോയ സംഭവങ്ങൾ മഹാനായ അംറു ബിനു ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ട്. മഹാനായ അംറു ബിനു ഉത്ബ റളിയല്ലാഹു തആല യുദ്ധത്തിന് പോകുമ്പോ ആരും സൈന്യത്തെ കാവൽ നിർത്തില്ല. സൈന്യം വിശ്രമിക്കുമ്പോ കാവലിന് ആരും വേണ്ട, ആര് മതി. അംറു ബിനു ഉത്ബ തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ സൈന്യത്തിന് കാവലായ ഒരാളുണ്ടല്ലോ എന്ന് കരുതി ആരും വേറെ കാവലിന് ആളെ നിർത്താറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനവരുടെ മുമ്പിലേക്കും ഒരു സിംഹം വന്നത്. എല്ലാവരും, സൈന്യം മുഴുവനും ഉറങ്ങുന്നവർ പുതപ്പും വിരിപ്പുമെടുത്ത് ഓടുകയുണ്ടായി. ഓടിപ്പോയി. സിംഹത്തിന്റെ ഗർജനം കണ്ടപ്പോ മഹാനായ അംറു ബിനു ഉത്ബ തങ്ങൾ ഇങ്ങോട്ടും പോയില്ല. നിസ്കാരത്തിൽ തന്നെ ആളുകൾ മുഴുവനും ജീവനും കൊണ്ടോടിയില്ലേ, എല്ലാവരും പേടിച്ച് ചിന്തിച്ചിതറി ഓടി. ആ രാവിൽ മഹാനായ അംറു ബിനു ഉത്ബ തങ്ങളോട് വന്ന് ചോദിച്ചു, പിറ്റേന്ന് അംറു ബിനു ഉത്ബ, ആ സിംഹം ഗർജിച്ചപ്പോൾ നിങ്ങൾ എന്തേ നിസ്കാരം മുറിക്കാതിരുന്നത്, എന്തേ നിങ്ങൾ ഓടിപ്പോവാതിരുന്നത്? മഹാനോടെ മറുപടി വന്നു, ഇന്നീ ലഅസ്തഹീ മിനല്ലാഹി അൻഖാഫ ശൈഅൻ സിവാ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു അല്ലാത്തവരെ ഞാൻ പേടിക്കുന്നത് എനിക്ക് നാണമാണ്. അതുകൊണ്ട് ഞാൻ കൈ മുറിക്കുകയോ എന്റെ നിസ്കാരം മുറിക്കുകയോ കൈവിടുകയോ ചെയ്തില്ല എന്ന് മഹാനായ അംറു ബിനു ഉത്ബ അൽ ഫർഖ് അംറു ബിനു ഉത്ബ ഇബ്നു ഫർഖദ് റഹിമഹുല്ലാ നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോ ഒരു പേടിയുമില്ല. മഹാനായ ഇമാമുന ഔസായി തങ്ങളുടെ നിസ്കാരത്തിന്റെ റൂമിലേക്ക് വരാം. ഇമാം ഔസായി നിസ്കരിക്കുന്ന റൂമുണ്ട്. ലോകം കണ്ട ഫഖീഹും മുഹദ്ദിസും അല്ലയോ ഇമാമുന ഔസായി തങ്ങൾ. അവർ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ റൂമിൽ ഒരു മുസല്ലയുണ്ട്, ഒരു നിസ്കാരപ്പടമുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണല്ലോ ഉത്തമം. പുരുഷന്മാർക്ക് തന്നെയും സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ, ഫർള് നിസ്കാരം പള്ളിയിലെ. സുന്നത്ത് നിസ്കരിക്കുന്ന റൂമുണ്ട്.
ഇമാം ഔസായിക്ക് അവിടെ ഒരു പെണ്ണ് വന്നപ്പോഴാ ആ നിസ്കാരപ്പടത്തിൽ എമ്പാടും നനവ് കണ്ടത്. ഇമാം ഔസായിയുടെ ഭാര്യയെ വിളിച്ചു, നന്നായി ചീത്ത പറഞ്ഞു, പെണ്ണേ നിന്റെ മക്കളൊക്കെ മൂത്രമൊഴിച്ചത് നീ കണ്ടില്ലേ? ഇമാം അവരുടെ നിസ്കാരപ്പായയിൽ മൂത്രമൊഴിച്ചത് നീ കണ്ടില്ലേ? വല്ലാതെ നനഞ്ഞു കിടക്കുന്നു നീ കണ്ടില്ലയോ പെണ്ണേ? ഇമാം ഔസായിയുടെ ഭാര്യ പറഞ്ഞു മറുപടി, സഹോദരി ഉമ്മ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, അത് കുഞ്ഞുങ്ങളുടെ മൂത്രമല്ല. ഇമാം മൗസായി സുജൂദിലേക്ക് പോയാൽ എന്റെ ഭർത്താവിന്റെ കണ്ണിന്ന് വരുന്ന കണ്ണുനീരുകളാൽ നനഞ്ഞു പോകുന്ന നിസ്കാരപ്പടമാണത്. അത് ഇന്ന് ഉണക്കിയാൽ അടുത്ത നിസ്കാരത്തിന് വീണ്ടും നനയും. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ കുടിച്ച നിസ്കാരപ്പടമാണത്, എന്റെ മക്കളുടെ മൂത്രമല്ല നജസല്ലാതെന്ന് ഇമാം മൗസായിയുടെ നിസ്കാര റൂമിൽ കിടന്ന ആ നിസ്കാരപ്പായയിലെ കണ്ണുനീർ എമ്പാടും സുജൂദ് ചെയ്ത സുജൂദിന്റെ നനവാണത്, ഇബാദത്തിന്റെ നനവാണത്, ഇബാദത്തിന്റെ മധുരം അറിഞ്ഞപ്പോഴുള്ള മധുരമാണത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി, കാന മുസ്തജാബ ദഅവ, ദുആയിന് ഉത്തരമുള്ള മഹാനായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാ. ദുആ ചെയ്താൽ ഉടനെ സംഭവിക്കും. ആ മഹാനവറുകൾ വാർദ്ധക്യ സമയത്ത് നിസ്കരിക്കാൻ വളരെ ുള്ള സമയത്ത് താങ്ങി പിടിച്ച് നിസ്കരിക്കാൻ വരുമ്പോ ആളുകൾ പറഞ്ഞു, യാ അബാ മുസ്ലിം, മഹാനായ ശൈഖ് അബറുകളെ, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? എന്തിനാ കഷ്ടപ്പെടുന്നത്? പോരെ നിസ്കരിച്ചതൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങൾ പോരെ, ഫർള് മാത്രം പോരെ, സുന്നത്ത് നിസ്കാരങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പിൻഗാമികൾ കേട്ട് രോമാഞ്ചമണിയാൻ കഴിയുന്ന മനോഹരമായൊരു വാക്ക് പറഞ്ഞത്. അയൊന്നു അസ്ഹാബ് മുഹമ്മദ് സഹാബിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോ, അവരുടെ നിസ്കാരത്തിന്റെ മഹത്വം പറയുമ്പോ, നമ്മളെക്കാളും മുമ്പ് അവർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് സുഹാബികൾക്ക് തോന്നണ്ട. അവരും മനസ്സിലാക്കിക്കോട്ടെ, സുഹാബികൾ ഇട്ടേച്ചു പോയത് ആൺകുട്ടികളെയാണ് ഇട്ടേച്ചു പോയത്. നമ്മൾ ആൺകുട്ടികളാണ്, സ്വർഗത്തിന്റെ വാതിൽക്കൽ സ്വഹാബത്തിനോട് തിരക്കാൻ ഞങ്ങളും പോകുമെന്ന് പറഞ്ഞ മഹാനാ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആലാൻ, സ്വർഗത്തിന്റെ വാതിൽക്കൽ സ്വഹാബികളോട് തിക്കും തിരക്കും കൂടാൻ ഞങ്ങൾ പിൻഗാമികൾ വരുന്നുണ്ട്, നിങ്ങളുടെ പിൻഗാമികൾ ആൺകുട്ടികൾ തന്നെയാണെന്ന് സ്വഹാബികൾ മനസ്സിലാക്കിക്കോട്ടെ, അതുകൊണ്ട് നമ്മൾ പിന്തിരിയില്ല എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിലും ഇബാദത്തിലും മുഴുകിയിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി. ഇതൊക്കെ തോഫീഖാ മുഅ്മിനെ, അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാ. ചില ആളുകളെ കണ്ടിട്ടില്ലേ ജീവിതകാലം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്? അവരുടെ വാക്കുകൾ നല്ലത്, പ്രവർത്തനം നല്ലത്, നടത്തം നല്ലത്, സമ്പത്ത് നല്ലതിന്, പെരുമാറ്റം നല്ലത്, എല്ലാം നല്ലത്. അങ്ങനെ പൂമുഖമുള്ള പുഞ്ചിരിക്കുന്ന മുഖവുമായി ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോകാൻ ഭാഗ്യം കിട്ടുന്ന സൗഭാഗ്യവാന്മാരെ കണ്ടിട്ടില്ലേ? അവരാണ് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ നബിയ. ഈമാനിന്റെ മധുരമറിഞ്ഞവരവരാണ്. മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ തന്നെ പറയുമായിരുന്നു, റബ്ബേ മരിച്ചുപോയാൽ ഖബറിൽ കൊണ്ടുപോയി കടത്തിയാൽ ഖബർ എന്റെ ഉള്ളിൽ വെച്ച് ആർക്കെങ്കിലും നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകുമെങ്കിൽ അല്ലാഹുമ്മ ഖബ്ലി സാബിത്തിൻ, സാബിത്തിന് ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി മരണത്തിന് ശേഷം ഖബറിൽ എനിക്ക് നിസ്കരിക്കാൻ തൗഫീഖ് വേണമെന്ന് ചോദിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ, നിസ്കരിക്കുന്ന കാഴ്ചകൾ സ്വപ്നദർശത്തിലൂടെ അള്ളാഹുവിന്റെ മഹത്വക്കൾ അവർക്ക് കാലശേഷം കണ്ടിട്ടുമുണ്ട്. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഇൻ കുന്ത അഅ്തൈത അഹദൻ സ്വലാത ഫീ ഖബരി ഫഅഅ്തിനി സ്വലാത ഫീ ഖബരി, എന്റെ നിസ്കാരത്തിൽ എനിക്ക് നിസ്കരിക്കാൻ എന്റെ ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ, ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ. എന്തോ ഒരു ചോദ്യമാണ് മുഅ്മിനെ. ആ ഒരു മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോഴാ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ പറ്റുക. അപ്പോഴാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ എത്ര ചെറുതാണ്, നമ്മളൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരെയൊക്കെ നോക്കുമ്പോഴാണ്. അള്ളാഹുവേ അള്ളാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ഈ ഈമാനിന്റെ മധുരമറിയാൻ മൂന്നാമതൊരു വഴിയുണ്ട്, തിലാവത്തുൽ ഖുർആനി വതദബ്ബറു, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്.
ഇതുമായി എത്രയോ ബന്ധപ്പെട്ട് കിടക്കുന്ന ചർച്ചയാണത്. തിലാവത്തുൽ ഖുർആനി വ തദബ്ബറു, ഖുർആൻ ഓതാൻ നേരമുണ്ടോ? നമ്മുടെ വാട്സപ്പുകളിൽ മുഴുവനും വായിച്ചു തീർത്തിട്ട് എങ്ങനെയാ ഖുർആൻ ഓതാൻ നേരം? നമ്മുടെ എഫ് ബികളിൽ, ഫേസ്ബുക്കുകളിൽ ഇരുന്നിട്ട്, സോഷ്യൽ മീഡിയകളിൽ ഇരുന്നിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ നേരമുണ്ടോ? അള്ളാഹുവിനെ പറ്റി ഓർക്കാൻ നേരമുണ്ടോ? അള്ളാഹുവിന്റെ കലാമോദാൻ നേരമുണ്ടോ? മുഴുവൻ സമയം നമ്മൾ കേൾക്കാൻ വേണ്ടിയിരിക്കല്ലിൻ ഇബാദത്തും ചെയ്യണ്ടേ? കേട്ടത് നമ്മൾ ഇബാദത്തിന് ഉപയോഗിക്കണ്ടേ? അല്ലാഹു തൗഫീക് തരട്ടെ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ വറഹ്മതുൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. വിശുദ്ധ ഖുർആനിൽ നബിയെ നമ്മൾ ഇറക്കി തരുന്നുണ്ട്. മാ ഹുവ ശിഫാ, നിങ്ങൾക്ക് ശിഫയുണ്ട് നബിയെ. ഖുർആനിൽ ഓരോ ആയത്തിലും ശിഫയുണ്ട്. അല്ലാഹു നമുക്ക് ശിഫ തരട്ടെ. വറഹ്മതൻ മാ ഹുവ ശിഫാഉൻ വറഹ്മതുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് റഹ്മത്തുമുണ്ട്, കരുണയുണ്ട്, ശിഫയുണ്ട് ഖുർആനിൽ. മനസ്സിന് ശിഫയുണ്ട്, ശരീരത്തിന് ശിഫയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ചില ആളുകൾ, സ്വഹാബിയല്ലയോ, ഹബീബിന്റെ പുതയാപ്പിളയല്ലേ, ഹബീബിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചവരല്ലയോ, നഖറഉൽ ഖുർആന വലാ നജിദു ലഹു തഅമാ. ഉസ്മാൻ എന്നവരെ, ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, അതിനൊരു രസം കിട്ടുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, ഒരു രസം കിട്ടുന്നില്ലെന്ന്, മധുരം കിട്ടുന്നില്ലെന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞപ്പോഴാണ് സാലിത്തുൽ ഖുലഫാ ദുന്നൂറൈൻ, ഹബീബിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായ മൂന്നാമത്തെ ഖലീഫയായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഷഹീദാവാൻ ഭാഗ്യമുണ്ടായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, വല്ലാഹി ലൗ സലിമത് ഖുലൂബുക്കും മാ ശബഇതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ ഹൃദയം സുരക്ഷിതമായിരുന്നുവെങ്കിൽ, കൽബിന്റെ ഉള്ളിൽ മോശപ്പെട്ട അസൂയയോ, ദേഷ്യമോ, വൈരാഗ്യമോ, വെറുപ്പോ, അഹങ്കാരമോ, സ്വയംഭാവമോ നിങ്ങളുടെ കൽബുകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാവിന്റെ വാക്കുകൾ ഓതിയിട്ട് നിങ്ങൾക്ക് വയറ് നിറയുമായിരുന്നില്ല. ലൗ സലിമത് ഖുലൂബുക്കും മാ ശബഇതും മിൻ കലാമി റബ്ബിക്കും, കൽബ് ശുദ്ധമായിരുന്നെങ്കിൽ ഓതിയാൽ മതി വരില്ല. ഒരു ജുസു ഓതുമ്പോഴേക്കും അടുത്തൊരു പേജും കഴിഞ്ഞ് നിർത്തിവെക്കാം. നിർത്താൻ തോന്നില്ല, ഒരു ജുസു കൂടെ ഓതട്ടെ എന്നിട്ട് നിർത്താൻ തോന്നുന്നില്ല, അടുത്തൊരു പേജും കൂടെ. ഇങ്ങനെ മതി വരാതെ അള്ളാഹുന്റെ കലാമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു, ഹൃദയം ശുദ്ധമായിരുന്നെങ്കിൽ എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, നിന്റെ കലാമിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. خرجنا مع رسول الله صلى الله عليه وسلم جابر بن عبد الله എന്ന സ്വഹാബി വളരെ വളരെ അത്ഭുതകരമായ ഒരു ചരിത്ര സംഭവം വിവരിക്കാൻ പോവുകയാണ്. ഈ ചരിത്ര സംഭവം പറയാനോ കേൾക്കാനോ നമുക്ക് അവകാശമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. എന്താണ് ഈ സംഭവം എന്നറിയുമോ? ഹബീബായ നബി തങ്ങളോടുകൂടെ ദാത്തു റിഖാ യുദ്ധത്തിൽ പോയ ഒരു രംഗമാണത്. ജാബിർ തങ്ങൾ കൂടെയുണ്ട്, വേറെയും സ്വഹാബിമാർ കൂടെയുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ യുദ്ധത്തിന്റെ ഭാഗമായി ഒരു തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു പെണ്ണിന് അവരുടെ ആയുധങ്ങളാൽ ഒരു മുറിവ് സംഭവിക്കുകയുണ്ടായ ഒരു പെണ്ണിന്. ആ പെണ്ണിന്റെ ഭർത്താവ് മുസ്ലിമല്ല. അദ്ദേഹം ഇതിന് പകരം മുഹമ്മദ് നബിയുടെ ആളുകളോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ആളുകളോട് ഞാൻ പകരം ചോദിക്കുമെന്ന് വീമ്പിളക്കിയിട്ടുണ്ടായാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ദാത്തു റിഖാ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. സ്വഹാബികളും അല്ലാഹുവിന്റെ റസൂലും അവിടെ വിശ്രമിക്കാനിരിക്കുന്നു. നബി ഞങ്ങൾ ചോദിച്ചു, ഈ രാത്രി ആരാണ് നമുക്കിന്ന് കാവൽ നിൽക്കാൻ തയ്യാറുള്ളത്? മുഹാജിറുകളിൽപ്പെട്ട ഒരാളും അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയും എഴുന്നേറ്റ് വന്ന് നബിയെ, ഞങ്ങൾ രണ്ടുപേരും കാവൽ നിൽക്കാം, നിങ്ങളൊക്കെ ഉറങ്ങിക്കോളൂ, ഇവ രണ്ടുപേർക്കും ക്ഷീണമുണ്ട്, ഞങ്ങൾ ഉറങ്ങുന്നില്ല നബിയെ. അങ്ങും സ്വഹാബികളും ഉറങ്ങിക്കോളൂ, ഈ രാത്രി അങ്ങേക്കും സൈന്യത്തിനും ഒന്നും വരാതിരിക്കാൻ ഞങ്ങൾ കാവൽ നിൽക്കാം നബിയെ. ഒന്ന് മക്കയിൽ നിന്ന് വന്ന മുഹാജിറായ സ്വഹാബിയാണ്, മറ്റേത് മദീനക്കാരായ അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. മുഹാജിറായ സ്വഹാബിയും അൻസ്വാരിയായ സ്വഹാബിയും നബി തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം ശത്രുക്കൾ കടന്നു കയറാൻ സാധ്യതയുള്ള, അവിടെ പോയി നിങ്ങൾ കാവൽ നിൽക്കണം, ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെയുള്ള സൈന്യവും കടന്നുറങ്ങാൻ പോകുമ്പോ
മദീനക്കാരനായ സ്വഹാബി മക്കയിൽ നിന്ന് വന്ന സ്വഹാബിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് രാത്രിയിലെ ആദ്യമാണോ ഞാൻ നിന്ന് തരേണ്ടത്, അല്ല രാത്രിയുടെ അവസാനമാണോ? രാത്രിയെ രണ്ട് പകുതിയാക്കാം, ആദ്യത്തെ പകുതി ഒരാളും അവസാനത്തെ പകുതി വേറെ ഒരാളും. അതുകൊണ്ട് അൻസ്വാരി ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് രാത്രിയുടെ ആദ്യമാണോ നിങ്ങൾക്ക് വേണ്ടി ആദ്യം കാവൽ നിൽക്കേണ്ടത്, എന്നിട്ട് ഞാൻ ഉറങ്ങുമ്പോ നിങ്ങൾ ബാക്കി നേരം നിങ്ങൾ കാവിൽ നിന്നാൽ മതി. മഹാനായ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ ആദ്യം നിന്നോളൂ എന്ന് പറഞ്ഞു രാത്രിയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കുന്നു. മഹാനായ അൻസ്വാരിയായ സ്വഹാബി ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ തന്റെ കൂട്ടുകാരൻ വിശ്രമിക്കുമ്പോ രാത്രിയുടെ പകുതി വരെ നിന്ന് നിസ്കരിക്കാൻ പോകുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ആകാശത്തിന്റെ മധുരിമ ഞാൻ കണ്ടു. ആകാശത്ത് മനോഹരമായ നക്ഷത്രങ്ങൾ, ചെറിയ നിലാവെളിച്ചമുണ്ട്, മാമലകൾ ചുറ്റുമുണ്ട്. നബിയും സ്വഹാബികളും സൈന്യമോട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു രസം, എന്തെന്നില്ലാത്തൊരു മധുരം. ഞാൻ എന്തിനാണ് ഈ രാത്രി കണ്ണുമിഴിച്ച് നിൽക്കുന്നത്? ഒന്ന് ഉദുവെടുത്ത് നിസ്കരിക്കട്ടെ എന്ന് ആ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാനങ്ങ് ഉദുവെടുത്ത് നിസ്കരിക്കാൻ നിന്നു. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ നിന്നു, നിസ്കരിക്കാൻ നിന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. തന്റെ ഡ്യൂട്ടി രാത്രിയുടെ ആദ്യത്തെ പകുതിയാണ് അവസാനിക്കുന്നത്. അത് കഴിയുമ്പോ കൂട്ടുകാരനെ വിളിച്ചുണർത്തണം, എന്നിട്ട് ഇദ്ദേഹം പോയി ഉറങ്ങണം, കൂട്ടുകാരൻ ബാക്കി കാവൽ നിൽക്കണം. ഇങ്ങനെയാണ് ഡ്യൂട്ടി അവർ ഷെഡ്യൂൾ ചെയ്തത്. നിസ്കരിക്കാൻ നിന്നു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് നബിതങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കാൻ തക്കം പാർത്ത് വരികയാണ്. സ്വഹാബി നിൽക്കുന്ന നൃത്തമാണ് കാണുന്നത്. ആദ്യമായി കയ്യും കെട്ടി നിസ്കരിക്കുന്ന സ്വഹാബിയുടെ നിർക്ക് നേരെ ഒരു അമ്പ് ചെയ്തു, ശരീരത്തിലേക്ക് ആഞ്ഞു തറച്ചു, ഒരമ്പ് കാലിൽ തറച്ചു. ആ അമ്പങ്ങട്ട് വലിച്ചൂരിയിട്ട് നിസ്കാരം തുടർന്നു. അറിയാത്ത പോലെ രണ്ടാമത്തെ അമ്പ് തറച്ചു വയറ്റത്ത്. ആ അമ്പും വലിച്ചെടുത്തിട്ട് നിസ്കാരത്തിലൂടെ തന്നെ തുടർന്നു. മൂന്നാമത്തെ അമ്പ് വന്നു, ശരീരത്തിൽ തിളക്കുകയായി. ഓരോരോ അമ്പുകൾ വന്ന് തറക്കുകയായി. ഈ സ്വഹാബിയെ ലക്ഷ്യം വെച്ച് അമ്പയുകയാണ്. കൈയെടുക്കുന്നില്ല, നിസ്കാരം മുറിക്കുന്നില്ല. റുക്കുഴയിലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയിട്ട് കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി ഓടിയപ്പോ ഈ ശത്രു ഓടി മറഞ്ഞു. സ്വഹാബിയെ വിളിച്ചു, മുഹാജിറായ സ്വഹാബിയെ വിളിച്ചു, വരണം, ശത്രുക്കൾ നമ്മളെ കണ്ടെത്തിയിരിക്കുകയാണ്, ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ശരീരമാസകലം ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. ചോദിച്ചു, സഹോദര എന്തേ നിങ്ങൾക്ക് പറ്റിയത്? കഥ പറഞ്ഞു കൊടുത്തു. ഈ രാവിന്റെ മഹത്വം കണ്ടപ്പോ, രാത്രിയുടെ മനോഹാരിത കണ്ടപ്പോ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തക്ബീർ ചൊല്ലി നിസ്കരിക്കണം എന്നെനിക്ക് തോന്നി. ഖുർആൻ ഓതുകയായി. ഞാൻ ഖുർആൻ ഓതി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രു എന്നെ അമ്പ ചെയ്തു. ഓരോരോ അമ്പും ഞാൻ വലിച്ചെറിഞ്ഞു. നിസ്കാരം പെട്ടെന്ന് ഞാൻ സലാം വീട്ടി, നിങ്ങളെ വിളിച്ചുണർത്തിയതാണ്. സ്വഹാബി ചോദിച്ചു, എന്തേ ആദ്യത്തെ അമ്പ് വന്നപ്പോൾ എന്തേ നിങ്ങൾ എന്നെ വിളിച്ചുണർത്താതിരുന്നത്? നോക്കണേ മുഅ്മിനെ, ഖുർആൻ എടുത്തു നിൽക്കുമ്പോൾ ഉറക്കം വന്നു പോകുന്ന സഹോദരി, എത്രയോ മാഗസിനുകളും എത്രയോ വാരികകളും നോവലുകളും വായിക്കുമ്പോ, സീരിയലും ടിവിയും നോക്കുമ്പോ ഉറക്കം വരാത്ത പെണ്ണേ, ഉറക്കം വരാത്ത സഹോദര, വിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുമ്പോൾ ക്ഷീണവും തളർച്ചയും വന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയമൊന്ന് ശുദ്ധമായിരുന്നെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ വാക്കുകൾ ഓതിയിട്ട് നിങ്ങൾക്ക് മതി വരില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മളെ ഓർത്തു നോക്കണേ. ആ സ്വഹാബി പറഞ്ഞു, എന്തുകൊണ്ട് ആദ്യ തമ്പ വന്നപ്പോൾ ഞാൻ നിങ്ങൾ അറിയിച്ചില്ല? كنت في سورة نقرأها فلم أحب أن نقطعها حتى أنفذها. ഞാൻ അമ്പ് തറച്ചപ്പോൾ ഖുർആനിൽ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സൂറത്ത് മുറിക്കാൻ എനിക്ക് തോന്നിയില്ല. എങ്ങനെയാ അള്ളാന്റെ കലാമ് ഞാൻ മുറിക്കുന്നത്? അത് ഓതിത്തീരാൻ ഞാൻ കാത്തിരുന്നു. വേദന വരുന്നുണ്ട്, ശരീരം ചോര കൊണ്ട് ഒലിക്കുകയാണ്. എന്നാൽ പോലും ഖുർആൻ എനിക്ക് നിർത്താൻ തോന്നിയില്ല. ഞാനത് ഓതിക്കൊണ്ടിരുന്നു. അങ്ങനെയാ എന്റെ ദേഹത്തേക്ക് ഒരുപാട് 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 അമ്പുകൾ വന്നത് എന്ന് മഹാനായ സ്വഹാബി മഹാനായ കൂട്ടുകാരനോട് മുഹാജിറിനോട് പറഞ്ഞ രംഗം.
മുഫ്തഖറൻ അമറനി റസൂലുള്ളാഹി ബിഹിഫ്ളിഹി. അല്ലാഹുവിന്റെ റസൂല് കാവൽ നിൽക്കാൻ പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂല് കാവൽ നിൽക്കാൻ പറഞ്ഞതല്ലേ, ആ കാവൽ ഞാൻ എന്റെ ശരീരത്തിൽ അമ്പതറച്ച് മരിച്ചു വീണാൽ ഞാൻ മരിച്ചത് നിങ്ങൾ അറിയാതെ നിങ്ങൾ കടന്നുറങ്ങുകയും കാവലിന് ആളുകളില്ലാതെ വരികയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം നാം വീഴ്ച വരുത്തി എന്ന് വരികയില്ലയോ? അതുകൊണ്ടാണ് എന്റെ നിസ്കാരം മതിയാക്കി ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിയത്. അല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോകുന്നവരെ ഞാൻ ആ നിസ്കാരം മുറിക്കുകയില്ലായിരുന്നുവെന്ന് പറഞ്ഞ മഹാനായ സുഹാബിയുടെ ചരിത്രം ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. മുഅ്മിനെ, ഖൽബുന്ന് ഉണരാനും ഇങ്ങനെയൊക്കെ ജീവിച്ചവരുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ശ്വസിച്ച ഓക്സിജൻ അവരും ശ്വസിച്ചത്, നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അവരും കുടിച്ചത്. പക്ഷേ ഖൽബിന്റെ ഉള്ളിലേക്ക് ഒരു മധുരം കയറിയപ്പോ അതിന്റെ പ്രതിഫലനങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാ ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് എന്ത് നുണയാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ ഈ സംഭവങ്ങൾ നമുക്ക് വഴിവെക്കണം. അല്ലാഹുവേ, മധുരമോറുന്ന ഖുർആൻ, മധുരമോറുന്ന ഈമാൻ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിർത്താനായോ? നിർത്തല്ലേ? ഒരാള് മാത്രം ഇല്ല ഇല്ല എന്ന് വേക്കെന്ന് പറയണ്ടേ? സാധുക്കാണ്. മാഷാല്ലാ. അപ്പോ സമയം ഇനി വൈകിയാൽ വിഷമല്ലേ എന്ന് തോന്നാണ്. രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് ഇൻഷാ അല്ലാ. കുറഞ്ഞ സമയം, ഇനിയിപ്പോ നമുക്കൊരു മണിക്കൂർ പറയേണ്ട, ഒരു മണിക്കൂർ ഞാൻ പറയുന്നില്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കൊന്ന് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. ജസാക്കുമുല്ലാ ഖൈർ. തിരക്കുള്ളവരെ പോയിക്കോളിട്ടോ ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുവേ ഇൻഷാ അല്ലാ. ബുദ്ധിമുട്ടില്ലാത്തവര് ഒരു അരമണിക്കൂറും കൂടെ ഇരിക്കുക. അത് കഴിഞ്ഞ്, അത് കഴിഞ്ഞ പിന്നെ നിങ്ങളോട് ഞാൻ പോകരുത് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് പോകാനുള്ള ടൈമാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കണങ്ങൾ ആമി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകരുത് എന്ന് പറയും. ആ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇൻഷാ അല്ലാ. ഒരു വിഷമോ ഒരു വേജാറോ ഒരു ടെൻഷനോ എനിക്ക് ഒന്നും തോന്നൂല. ധൈര്യമായിട്ട് പോയിക്കോളി ഇൻഷാ അല്ലാ. തിരക്കൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാർക്ക് എന്തെല്ലാം ജോലി ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും വിഷമിക്കണ്ട. ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കും ഇൻഷാ അല്ലാ. കുറച്ചുകൂടെ കാര്യം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ. അല്ലാഹു റസൂല, അല്ലാഹു റബ്ബാണെന്നും മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഇസ്ലാം എന്റെ മതമാണെന്നും ആർക്ക് മനസ്സുകൊണ്ട് പൊരുത്തമായോ അവർക്ക് ഈമാനിന്റെ മധുരമറിയാം. മനസ്സുകൊണ്ട് പൊരുത്താവണം. ഞാൻ മുസ്ലിമാണ്, എന്റെ എന്റെ ഉമ്മി ബാപ്പി മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, അങ്ങനെയല്ല. എനിക്കത് ഇഷ്ടമായി, ഞാനത് ചോദിക്കാതെ അള്ളാഹുനിക്ക് തന്നില്ലേ? എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് ദാഹിച്ചു വന്നവരാണ്, മുസ്ലിമാവുകയാണ്, അവരേതോ മതത്തിൽ ജനിച്ചവരാണ്, ഏതോ കുടുംബത്തിൽ ജനിച്ചവരാ. പക്ഷേ ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എവിടെയും കാണാൻ കഴിയാതെ വന്നപ്പോ ആ ലക്ഷ്യം കണ്ടത് ഇസ്ലാമിലാണ്. അങ്ങനെ ദീനിലേക്ക് കടന്നു വന്നവരെത്രയാണ്. ഇസ്ലാമിലേക്ക് ആളക്കൂട്ടേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവനവന്റെ പരലോകം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ അള്ളാഹു വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ജീവിതത്തിൽ വിജയം വേണ്ടവർക്ക് ഇസ്ലാം സ്വീകരിക്കാം. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദേർ ഈസ് നോ കംപൽഷൻ ഇൻ ദ മാറ്റർ ഓഫ് റിലിജൻ. മതത്തിന്റെ വിഷയത്തിൽ നിർബന്ധ പരിവർത്തനം ഇല്ല. എന്തിനാണത്? തത്തബയ്യന റുഷ്ദു മിനൽ ഗൈ, ബിക്കോസ് ദ ട്രൂത്ത് സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്ട് ബിറ്റ്വീൻ the falsehood. സത്യം എന്താണെന്നും അസത്യം എന്താണെന്നും വ്യക്തമായിരിക്കെ ഇസ്ലാം ആരെയും നിർബന്ധിക്കൂല. പിന്നെ ജീവിതത്തിന്റെ ലക്ഷ്യമറിയേണ്ടവർ ഇവിടെ വന്നാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അത് ഖുർആനിൽ കാണാം, അത് മുത്തനബിയുടെ ജീവിതത്തിൽ കാണാം. ജീവിതത്തിനർത്ഥം വരും. എന്തിന് ഞാൻ ഇവിടെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കാണും. അത് ഇസ്ലാമിലെ കാണാൻ കഴിയും. മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈമാനിന്റെ മധുരമറിയാൻ. മൂന്നാമത്, ആദ്യം പറഞ്ഞത് സ്വന്തം ശരീരത്തോടുള്ള കഠിനാധ്വാനമാണ്. രണ്ടാമത് പറഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലാണ്. മൂന്നാമത് അല്ലാഹുവിന്റെ വചനം അർത്ഥമറിഞ്ഞ് ഓതലാണ്. നാലാമത്തേത് അദ്-ദിക്റു വദ്-ദുആ, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനെ ദിക്റ് ചൊല്ലണം, അവനെ ഓർക്കണം, അല്ലാഹുവിനോട്
സ്മരണയിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ അവരോട് കയ്യർത്തിന്ന് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അള്ളാഹുവിന് എനിക്ക് താ റബ്ബേ എന്ന് റബ്ബിനോട് ചോദിക്കണം. അള്ളാഹു ചോദിക്കാനുള്ള കരുത്ത് നമുക്ക് തരട്ടെ. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ അല ഉഖ്ബിറുക്കും ബിഖൈരി അമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? വഅറുല്ലാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ ഉടമസ്ഥനായ രാജാവിന്റെ അരികത്ത് ഏറ്റവും തൃപ്തകരമായ പ്രവർത്തനവും എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ? വാർഫൈഹാ ഫീ ദറജാതികും, നിങ്ങളുടെ സ്ഥാനം നാളെ ഉയർത്തിത്തരുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? വഖൈറില്ലക്കും മിൻ ഇഅതാഇ ദഹബി വൽ വരിഖി, സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും പുണ്യമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വമിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖഹും, ശത്രുക്കളുമായി പടപൊരുതി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാളും പുണ്യകരമായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവർ മുഴുവനും പറഞ്ഞു, വമാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ അതെന്ന് പറഞ്ഞു തരൂ എന്ന് ഹബീബിനോട് ചോദിച്ചപ്പോഴാണ്, ദിക്റുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലണേ, നാവുകൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കണമേ. ഇത് നിങ്ങൾക്ക് നാളെ സ്ഥാനമുയരാനും ഉടമസ്ഥനായ രാജാവ് അള്ളാഹു തൃപ്തിപ്പെടാനും കർമ്മങ്ങളിൽ ദാന ധർമ്മങ്ങളെക്കാളും യുദ്ധത്തിന് പോകുന്നതിനേക്കാളും പുണ്യകരമായതും ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന സാക്ഷികരോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ദിക്ര ചൊല്ലാൻ കഴിയുന്നത്? ബോറടിക്കുന്നില്ലേ? ബോറടിക്കണില്ലേ? എങ്ങനെയാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ചോദിച്ചു, വഹൽ യസ്തൗഹിഷു മഅ അല്ലാഹി അഹദ്, അല്ലാഹുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കുമോ എന്നവർ മറുപടി തന്നു, അല്ലാഹുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന റബ്ബിന്റെ നാമം ഉച്ചരിക്കുമ്പോ, അല്ലാഹു കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് ബോറടിക്കുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് ആലസ്യമുണ്ടാകുന്നത്? നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ നാമം ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ വീടും ആ വീടുകളിൽ സീരിയലും സിനിമയും അല്ലാതെ മറ്റൊന്നും അവിടെ പറയപ്പെടാറില്ല, ആ ചർച്ചകളല്ലാതെ അവിടെ ഉണ്ടാകാറില്ല. അള്ളാഹുവിന്റെ നാമം പറയപ്പെടാത്ത വീടും അള്ളാഹുന്റെ നാമം പറയപ്പെടുന്ന വീടും തമ്മിലുള്ള വ്യത്യാസം, മസലുൽ ഹയ്യ വൽ മയ്യിത്തി, ജീവനുള്ളതും മരിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹുന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന വീട്, ദിക്ര ചൊല്ലപ്പെടുന്ന വീട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മക്കളെ ബിസ്മി ചൊല്ലണം, മക്കള് തുമ്മുമ്പോ അൽഹംദുലില്ലാ പറയണം, മക്കളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം, വലത് കൈകൊണ്ട് കഴിക്കണം, ബാത്റൂമിൽ കിടക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുന്ന വീട്, കിടന്നുറങ്ങുമ്പോ മക്കളോട് ബിസ്മിക റബ്ബീ വലാ തുജംബി വബിക അർഫഹു എന്ന് ചൊല്ലിക്കിടക്കാൻ പറയുന്ന വീട്, ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുഷൂർ എന്ന് ചൊല്ലു മക്കളെ എന്ന് ഉമ്മ വാപ്പമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന വീട്, സ്കൂളിലേക്ക് പോകാൻ പുറത്തിറങ്ങുമ്പോ, യാത്ര പോകാൻ പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന നാമം ഉച്ചരിച്ചിറങ്ങുന്ന വീട് ജീവനുള്ളതുപോലെയാണ്, ഇതൊന്നും ചൊല്ലാത്ത വീട് ശവം പോലെയാണെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാമുന ബുഖാരി റളിയല്ലാഹു സ്വഹീഹിൽ നമ്മ പഠിപ്പിക്കുന്നത്, വീടുകളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടണം. നമ്മുടെ മനസ്സുകളിൽ യാത്രകളിൽ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ കൂടെയാണെന്ന് ഓർമ്മയുണ്ടാകുമ്പോ ഈമാനിന് മധുരം വരുന്നുണ്ട്, ഈമാനിന് മധുരം വരുന്നുണ്ട്. ഹസനുൽ ബസരിയോടാ പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി, എന്റെ ഹൃദയം വല്ലാത്ത കഠിനമാണ്, കഠിനമായ ഹൃദയം,
ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള കാരുണ്യവും തോന്നുന്നില്ല. കാണുന്നവരോട് ദേഷ്യം, എല്ലാവരോടും പക, എല്ലാവരോടും വെറുപ്പ്, ഒരാളോടും ഒരു കരുണ തോന്നാത്ത ഒരു ഉറച്ച ഹൃദയമാണ് എന്റെ ഹൃദയം. ചികിത്സയുണ്ടോ എന്ന് ആത്മീയ ചികിത്സ നടത്തുന്ന അബൂ സയ്യിദ് അൽ ഹസനുൽ ബസരിയോട് വന്ന് ചോദിച്ചപ്പോ മഹാനായവർ നൽകുന്ന മറുപടി, അജ്ജിബുഹു മിനദ്ദിക്രീം, അജ്ജിബുഹു മിനദ്ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലി ഹൃദയത്തിന് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. ദിക്ര ചൊല്ലിയാൽ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ, അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ വീടുകളിൽ അള്ളാഹുവിന്റെ സ്മരണ നടന്നാൽ ഹൃദയം കഠിനമായി പോവുകയില്ലെന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഇലൈകാ വ ഇല്ലാ ലാ തുഷദ്ദു റകാഇബു ومنك وإلا فالمؤمل خائب وفيك وإلا فالكلام مضيع وعنك وإلا فالمحدث كاذب اللهم إن أركان اللهم إن سمرنا الكريان اللهم إن نك ويندي ربين نك ويندي അള്ളാഹുവിന്റെ ദിക്റിൽ കഴിഞ്ഞവരാണ്. ഹബീബായ നിബിദങ്ങൾ അയച്ചൊരു സൈന്യത്തിലുണ്ട് ഹദീർ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു തആല അൻ ഹദീർ റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വഹാബികളിൽ ഒരു സൈന്യത്തിൽ പോയ സ്വഹാബിയാണ്. ആ സൈന്യത്തിൽ പോയ എല്ലാവർക്കും എല്ലാവർക്കും ആയുധമുണ്ട്, എല്ലാവർക്കും വാഹനമുണ്ട്. ഹദീർ എന്ന സ്വഹാബിക്ക് വാഹനമില്ലായിരുന്നു, നടന്നാ പോകുന്നത്. പക്ഷെ റബ്ബേ, എന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എന്റെ ജീവൻ ഞാൻ നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൂടെ യാത്ര തിരിച്ച ഹദീർ റളിയല്ലാഹു അൻഹു. നബി അറിഞ്ഞില്ല പാപമായൊരു സ്വഹാബി ഒന്നും കയ്യിലില്ലാതെ കൂടെ പോന്നിട്ടുണ്ട് എന്ന്. മഹാനായ സ്വഹാബി സൈന്യത്തിന്റെ അവസാനത്തിലാ വരുന്നത്. കൂടെയുള്ളവരൊക്കെ വാഹനത്തിൽ യഥേഷ്ടം വളരെ പെട്ടെന്ന് ധൃതിയിൽ നടക്കുമ്പോ നടക്കാൻ കഴിയാതെ ക്ഷീണിച്ച് പിന്നിൽ വരുന്നുണ്ട്. ഹദീർ റളിയല്ലാഹു ക്ഷമിച്ചുകൊണ്ടാ വരുന്നത്. നാവിൽ ഒരു പക്ഷേ പറയുന്നത് സ്വഹാബികൾ പോലും കേട്ടിട്ടില്ല. നാവ് കൊണ്ട് പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ആയുധമില്ല കയ്യില്, ഒന്നുമില്ല കയ്യിൽ. ഇതാണ് നാവ് കൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഹദീർ റളിയല്ലാഹു അൻഹു പറയും നിഅമസ്സാദുഹു യാ റബ്ബ്, അല്ലാഹുവേ ഭക്ഷണമില്ലെങ്കിൽ എന്താ, അല്ലാഹുവേ ആയുധമില്ലെങ്കിൽ എന്താ, ഈ വാക്കുകളെക്കാളും മനോഹരമായ ആയുധമുണ്ടോ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൈന്യത്തിൽ പിന്നെ വരുന്ന, അങ്ങേയറ്റത്ത് വരുന്ന, സൈന്യത്തിൽ പിറകെ വരുന്ന ഹദീർ എന്നവരുടെ നാവിൽ ഈ ദിക്റാണ്. നിഅമസ്സാദു യാ റബ്ബ് യാ റബ്ബ് നിഅമസ്സാദു യാ റബ്ബ്. ഹദീറിന് നീ നൽകിയ സമ്പാദ്യം ഇതല്ലയോ? കുഴപ്പമില്ല റബ്ബേ, നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും നിന്റെ സ്മരണയിൽ എനിക്കിത് ആനന്ദം തരുന്നു, ഞാൻ നടന്നു വരട്ടെ. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ സംഭവം അറിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബിന്, അല്ലാഹുവിന്റെ ഹബീബിന് വഹി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു, നബിയേ നബിയേ, അങ്ങയുടെ സ്വഹാബിമാർക്ക് മുഴുവനും അങ്ങയെമ്പാടും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ, യുദ്ധത്തിനുള്ള സാമഗ്രികൾ കൊടുത്തപ്പോ, ഒരാളെ മാത്രം നിങ്ങൾ സൈന്യത്തിന് വേണ്ടി ഒരുക്കാൻ മറന്നുപോയിട്ടുണ്ട് നബിയേ. അത് ഹദീർ റളിയല്ലാഹു അൻഹുവാണ്. അവര് സൈന്യത്തിന്റെ അവസാനത്തിലുണ്ട് നബിയേ. നാവ് കൊണ്ട് പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റുകൾ ചൊല്ലി വരുന്നുണ്ട് നബിയേ. അവര് പറയുന്നത് നിഅമസ്സാദു യാ റബ്ബ്, റബ്ബേ നീ തന്ന ഈ ഭക്ഷണം എത്ര നല്ലതാണ്. അല്ലാഹുവേ
അള്ളാഹുവേ എന്ന റബ്ബോട്, റബ്ബേ നീ തന്ന ഭക്ഷണം എത്ര നല്ലതാണെന്ന്. ഒരു ഭക്ഷണവും ഇല്ലാതിരിക്കെ ദിക്ര ചൊല്ലി വരുന്ന ഹദീർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ജിബ്രീൽ തങ്ങൾ നബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന നബിയേ, വകലാമുഹു ദാലിക ലഹു നൂറുൻ യൗമൽ ഖിയാമ മാ ബൈന സമാഇ വൽ അർദ് ഫബഅസ് ഇലൈഹി ബിസാദ്. നബിയേ, ആ വാക്കുകൾ കാരണം നാളെ പരലോകത്ത് ആകാശഭൂമികൾക്കിടയിൽ നിറയുമാർ പ്രകാശമുണ്ടാകും ഹദീർ എന്നവർക്ക്. അതുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നബിയേ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ വഹി വരുന്നത് താമസം അള്ളാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞേക്കുന്നു. ഹദീർ എന്നവരിലേക്ക് സൈന്യത്തിന്റെ പിന്നിൽ ചെല്ലണം. ഹദീർ എന്നവരോട് പറയണം, ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നാളിത് പ്രകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ 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 നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മറന്നുപോയപ്പോ അവരെ ഓർമ്മിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നീ പറഞ്ഞയച്ചുവല്ലേ നബിയെ എന്നെ ഓർമ്മിപ്പിക്കാൻ. ബാഹിന് ഒരുപാട് ഹംദ് ചൊല്ലി അള്ളാഹുവിനെ പുകഴ്ത്തി ഹബീബിന്റെ സലാം പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദക്കറനി റബ്ബി മിൻ ഫൗഖി സബ്ഇ സമാവാതിൻ വഫൗഖി അർശി. അല്ലാഹുവേ, ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നിന്റെ അർശിന്റെ മീതെ നിന്ന് ഹദീറിനെ ഓർത്തുവല്ല റബ്ബേ നീ. വറഹിമ ജൂഇ വളഅഫി, എന്റെ വിശപ്പും എന്റെ ദൗർബല്യവും അല്ലാഹുവേ കാണുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തുവല്ല റബ്ബേ. യാ റബ്ബ് റബ്ബേ കമാലം തൻസ ഹദീറൻ, അല്ലാഹുവേ ഹദീറിനെ നീ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫജ്അൽ ഹദീറൻ ലാ യൻസാക, ഹദീർ ഇനി നിന്നെ മറക്കരുത് തമ്പുരാനെ, നിന്നെ എപ്പോഴും എപ്പോഴും ഓർക്കാൻ ഹദീറിനെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന് മഹാനായ ഹദീർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ വിളിച്ചു എന്ന് കേട്ടപ്പോഴും സന്തോഷം പറയുകയെന്ന്. എന്താ സന്തോഷം? നീ എന്നെ ോ റബ്ബേ, ഇനി ഞാൻ നിന്നെ മറന്നു പോകരുത്, നിനക്കെപ്പോഴും ദിക്റു ചൊല്ലാൻ തൗഫീഖ് തരണേ തമ്പുരാനെ. നിബിടങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു സൈന്യത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഹദീർ എന്നവരെ. അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോ മുത്തലിബിതങ്ങൾ പറഞ്ഞു, അമാ ഇന്നക ലൗ റഫഅത റഅസക ഇല സമാ ലറഅയ്ത ലികലാമിഹി നൂറൻ സാചിഅൻ മാ ബൈന സമാഇ വൽ അർള്. ഹദീറെ, ഭൂമിയിലേക്ക് നോക്കി കണ്ണ് താഴ്ത്തി സുബ്ഹാനല്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും ചൊല്ലി നിങ്ങൾ വന്നുവല്ലോ. നിങ്ങളെങ്ങാനും ആകാശലോകത്തേക്ക് നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ വാക്കുകൾക്ക് ആകാശലോകം പ്രോജ്വലിച്ചു നിൽക്കുന്നത് ഹദീറെ നിങ്ങൾക്ക് കാണാമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. അല്ലാമ ഇബ്നുൽ ജൗസി അൽ മുൻതദിമിൽ അസദുൽ ഖാബയിലുണ്ട്, സഫുവത്തു സഫയിലുണ്ട്, മഹാനായ അബൂ നഈം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിലുണ്ട്. അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ മറപ്പിക്കല്ലേ എന്ന് പറഞ്ഞ ഹദീർ റളിയല്ലാഹു അൻഹു പിന്നിലെങ്ങാനും നിന്ന് സൈന്യത്തിന്റെ കൂടെ പോകാൻ ഒന്നുമില്ലെങ്കിലും റബ്ബേ നിന്നെ ഓർക്കാൻ കഴിയുന്നത് വലിയൊരു സൗഭാഗ്യമല്ലയോ. എന്റെ സഹോദര, വീടില്ല എന്ന് പരാതി പറയുന്നവർ, വാഹനമില്ലെന്ന് പരാതി പറയുന്നവർ, വീടിന്റെ സൗകര്യം പോരെന്ന് പറയുന്നവർ, മക്കളുടെ ജോലിയും ശമ്പളവും പോരെന്ന് പറയുന്നവർ, ജീവിത സൗകര്യങ്ങൾ മതിയായില്ല എന്ന് പറയുന്നവർ, നാവുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാനും ദിക്റു ചൊല്ലാനും ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രതിഫലമുണ്ടോ? അതിനേക്കാളും വലിയ സൗഭാഗ്യമുണ്ടോ? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് കടന്നു വരികയാണ്. ബഗ്ദാദ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ബഗ്ദാദിൽ പക്ഷേ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കേട്ടവരുണ്ട്, അവരെ കണ്ടവരില്ല. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു രാത്രി കിടന്നുറങ്ങുന്നത് അവിടുത്തെ പള്ളിയിലാണ്. അന്നത്തെ പള്ളിയുടെ മുഖ്രിക്ക ഇവിടെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർക്കറിയില്ല ഇത് അൽ മുഹദ്ദിസുർ റബ്ബാനി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഗത്ഭനായ ചുണക്കുട്ടിയും 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള, ഒരഭിപ്രായത്തിൽ 7 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. ചെറുപ്പകാലത്തെ ദീൻ പഠിച്ച ഹക്കമും അദലുമായി മാറിയ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവാണ് ഇതെന്നറിയാതെ ഇവിടെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു,
ഞാൻ നിൽക്കുന്ന എന്റെ രണ്ട് കാലടി ഈ കാലിൽ മാത്രം ഞാനൊന്ന് നിന്നോട്ടെ, ഞാനൊന്ന് നിന്നോട്ടെ, ഞാൻ നിന്നൊന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ കാലി നിൽക്കുന്ന ഇടം ഞാൻ കിടക്കില്ല ഈ പള്ളിയിൽ, ഒന്ന് ഇരുന്നൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് പോലും സമ്മതിക്കാതെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ച് പള്ളിയുടെ പുറത്തേക്ക് വലിച്ചിട്ടു. യാ അല്ലാഹ്, വലിയൊരു ആലിമിനെ, വലിയൊരു ആലിമിനെ. ബഗ്ദാദിൽ വന്ന ഉടനെ ആ രംഗം കണ്ട് അതിന്റെ മുമ്പിലൂടെ കടന്നുപോയ ഒരു ബേക്കറി കടക്കാരൻ, കുബുസുണ്ടാക്കുന്ന റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കടക്കാരൻ ആ റോഡിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായ ഒരു പണ്ഡിതനെ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്നത്, വലിച്ചിട്ട് പുറത്തേക്കിടുന്നത്. പള്ളിയിൽ ഉറങ്ങിക്കൂടാ, മുല്ലാക്ക് എത്രയേ ആലോചിച്ചുള്ളൂ, ആരാണിതെന്ന് ആലോചിച്ചില്ല, ആരാണ് ഈ മഹാപണ്ഡിതനെന്ന് ആലോചിച്ചിട്ടില്ല. പള്ളിയിൽ നിന്ന് പുറത്ത് ഇവരെ പുറത്താക്കുന്ന നേരത്ത് ഒരു ബേക്കറിക്കാരൻ കുബുസുണ്ടാക്കുന്ന ഒരാൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം തന്റെ റൊട്ടി ഉണ്ടാക്കാൻ പോകുന്ന തിരക്കിലാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ പോരിൻ, ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സൗകര്യം തരാം, നാളെ നിങ്ങൾ രാവിലെ പോകുമല്ലേ, ഇന്ന് എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ താമസിക്കുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ബഗ്ദാദിലേക്ക് വന്ന ആദ്യത്തെ ദിവസമാണത്, കൂഫയിൽ നിന്ന് ബഗ്ദാദിൽ വന്ന നാളാണത്. ആ ബേക്കറി കടക്കാരന്റെ വീട്ടിൽ, ബേക്കറി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഖുബ്സ്, റൊട്ടി ഉണ്ടാക്കുന്ന കടക്കാരന്റെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ കേൾക്കുന്നത് ആ റൊട്ടി ഉണ്ടാക്കുന്ന ആള് ഈ ദിക്റിങ്ങനെ ചൊല്ലുകയാണ്. രാത്രി മുഴുവനും ദിക്റിലാണ്, ഉറങ്ങുന്നില്ല. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചെവിയോർത്ത് കേൾക്കുകയാണ്. എത്രയാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത്? രാത്രി ഒരുപാട് നേരം കഴിഞ്ഞു. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന്റെ കണ്ണിലേക്ക് ക്ഷീണം വന്ന് ഉറങ്ങിപ്പോകുമ്പോഴും അദ്ദേഹം അസ്തഗ്ഫിറുല്ലാ ചൊല്ലുകയായിരുന്നു. നേരം വെളുത്തപ്പോ ആനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് ഒരുപാട് ചൊല്ലുന്നത് ഞാൻ കേട്ടുവല്ലോ, എന്തേ നിങ്ങൾ അത്രക്കങ്ങ് ചൊല്ലാൻ കാരണം? എങ്ങനെയാ നിങ്ങളത് പതിവാക്കിയത്? എന്താണ് അതിന്റെ രസം? മഹാനബറുകൾക്ക് മറുപടി കൊടുക്കുന്നു ആ റൊട്ടിക്കടക്കാരന്റെ മറുപടി, മാവ് കുഴച്ച് മാവൊന്ന് കുഴയുന്നത് വരെ, മാവൊന്ന് പരുവത്തിലാകുന്നത് വരെയാണ് ഞാൻ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാറുള്ളത്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചോദിച്ചു, ഇത്രയും കാലം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കതിന്റെ മധുരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ രസം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അനുഭവമുണ്ടോ? എന്തെങ്കിലും ഒരു ഫലം കിട്ടിയിട്ടുണ്ടോ? ഇത് പറഞ്ഞപ്പോ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഇസ്തിഗ്ഫാറിന്റെ മധുരമറിയുന്ന ശ്രേഷ്ഠത അറിയുന്ന അദ്ദേഹം പറഞ്ഞു, നഅം നഅം, എനിക്കറിയാം അള്ളാഹുവിനോട് ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഒരു ദുആക്ക് മാത്രമാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത്, ബാക്കിയെല്ലാം അള്ളാഹു എനിക്ക് തന്നു. ഒരു ദുആയിന് മാത്രം ഉത്തരം കിട്ടിയിട്ടില്ല, അതല്ലാതെ എല്ലാം അള്ളാഹു എനിക്ക് തന്നെന്ന് പറഞ്ഞപ്പോ ഏതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മറുപടി വന്നു, റുഇയൽ ഇമാമി അഹമ്മദ് ഇബ്നു ഹംബൽ, അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന ഇമാമിനെ കണ്ണുകൊണ്ടൊന്ന് കാണണമെന്ന കൊതിയുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ഉത്തരം, ആ ഒരു ദുആക്ക് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടെന്ന് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളോടായി പറയുന്നത്. മഹാനായ ഇമാം പറഞ്ഞു, അന അഹമ്മദ് ഇബ്നു ഹംബൽ വല്ലാഹി ഇന്നി ജുറിർത്തു ഇലൈക ജറാ, ഞാനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ, നിങ്ങളുടെ ദുആന് ഉത്തരം കിട്ടാനാണ് എന്നെ പള്ളിയിൽ നിന്ന് വലിച്ചിഴച്ച് എന്നെ റോട്ടിലേക്ക് വലിച്ചിട്ടത്, നിങ്ങളുടെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്. അള്ളാഹു ആ പ്രാർത്ഥനയും സ്വീകരിച്ചിരിക്കുന്നു. ഞാനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയ ആ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. എന്റെ അസ്തഗ്ഫിറുല്ലാ, പൊറുത്തു തരണേ റബ്ബേ എന്ന് പറയുമ്പോ, മാപ്പാക്കണേ റബ്ബേ എന്ന് പറയുമ്പോ, തെറ്റുപോയി റബ്ബേ, തെറ്റ് ചെയ്തു പോയി റബ്ബേ, നീ എന്നോട് പൊറുക്കണേ എന്ന് പറയുമ്പോ അള്ളാഹു ഹൃദയത്തിന് കൊടുക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ ഈമാനിന്റെ മധുരമറിയാൻ കഴിയും. ഈ ദിക്റും ദുആവും ഈമാനിന്റെ മധുരമറിയാൻ കാരണമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ഈ ദീനിൽ കടന്നതിന്റെ ശേഷം മുസ്ലിമായി ജീവിക്കുന്ന കാലമത്രയും ഈ വിശ്വാസത്തിന്റെ മധുരമറിയാനുള്ള തൗഫീഖ് റബ്ബേ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അഞ്ചാമതൊരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്, സുഹബത്തു അഹ്ലി ഇത്താഅ വൽ ഈമാൻ, സജ്ജനങ്ങളുടെ കൂടെ നടക്കണം.
സജ്ജനങ്ങളുടെ കൂടെ നടക്കണം, സജ്ജനങ്ങളുടെ കൂട്ടുകെട്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ്, അതുകൂടെയാണെങ്കിൽ ഈമാനിന്റെ മധുരമറിയാൻ നമ്മെ സഹായിക്കുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചു. അഞ്ചാമത്തേത് ചർച്ച അവസാനിപ്പിക്കുകയാണ്, അസ്സുഹ്ബത്തു സ്വാലിഹ, സജ്ജനങ്ങളോടൊപ്പമുള്ള യാത്ര, സജ്ജനങ്ങളോടൊപ്പം ഇരിക്കുന്നത്, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത്, അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത്, നമ്മുടെ ഈമാനിന് മധുരം ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ാഹുവേ, അബ്ബേ, സജ്ജനങ്ങളോടുകൂടെയുള്ള കൂട്ടുകെട്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക്, ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ, ക്യാമ്പസുകളിൽ പോയി വരുന്ന മക്കൾക്ക് നീ നൽകണേ തമ്പുരാനെ, സജ്ജനങ്ങളുടെ കൂടെ, ആൺകുട്ടികൾക്ക് സജ്ജനങ്ങളായ ആൺമക്കളോടുകൂടെ, പെൺമക്കൾക്ക് സജ്ജനങ്ങളായ നല്ല സത്യവതികളായ പെൺകുട്ടികളുടെ കൂട്ടുകെട്ട്, അത് ഈമാൻ വർദ്ധിക്കാനും ഈമാനിന്റെ മധുരമറിയാനും നിമിത്തമാണ്. ഒരു ചീത്ത കൂട്ടുകാരന്റെ കൂടെ നടക്കുമ്പോൾ, ഒരു ചീത്ത കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഈമാനിന്റെ വെളിച്ചമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അബൂ ദർദ റളിയല്ലാഹു ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ കാരണം പറഞ്ഞത് മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, മരിക്കലാ പിന്നെ ഇഷ്ടം. മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ എവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. എന്താണത്? لولا وضوعي وجهي للسجود لخالقي في اختلاف الليل والنهار രാവും പകലും മാറി മാറി വരുമ്പോ എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ നെറ്റിത്തടം മണ്ണിൽ വെക്കാനുള്ള സൗഭാഗ്യം, സുജൂദ് ചെയ്യാനുള്ള അവസരം എനിക്ക് ഇവിടെ ലഭിക്കില്ലായിരുന്നെങ്കിൽ വളമഇൽ ഹവാജിരി നട്ടുച്ച നേരത്ത് നോമ്പ് നോറ്റി ദാഹിക്കുന്ന ദാഹത്തിന്റെ രസം എനിക്കിവിടെ കിട്ടില്ലായിരുന്നുവെങ്കിൽ നല്ല വാക്കുകൾ പറയുന്ന സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യവും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, ഇവിടെ നിന്ന് പിന്നെ മരിച്ചു പോവലല്ലേ നല്ലത്. നോമ്പ് നൽകാനും സജൂദ് ചെയ്യാനും ഇൽമ പഠിക്കാനും നല്ലവരുടെ കൂടെ ഇരിക്കാനും ഭാഗ്യമുള്ളതാണ് ഞാൻ ഈ ലോകം ജീവിക്കാൻ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ കൂട്ടുകെട്ട് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈമാനിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഈമാനിന്റെ മധുരം നൽകണേ തമ്പുരാനെ. സജ്ജനങ്ങളുടെ കൂടെ ഇരുന്ന് നിരക്ക് ദിക്റും ദുആവും ചൊല്ലി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ച് ശരീരത്തോട് പടപൊരുത് നഫ്സിനെ നിനക്ക് വേണ്ടി പാകപ്പെടുത്തി അല്ലാഹുവേ, ഈമാനിന്റെ ഹലാവത്തും രുചിയും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുഴുവനും നീയായിട്ട് കണക്കാക്കിയതും നീയല്ലാതെ മറ്റൊരാളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് തിരിച്ചറിയാനും ഞങ്ങളുടെ പരലോകവും ഞങ്ങളുടെ ദുന്യാവും നിന്റെ കയ്യിലാണെന്ന ഉറപ്പിൽ അന്തസ്സിൽ ജീവിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധുജനങ്ങൾക്ക്, സ്നേഹിതന്മാർക്ക്, കൂട്ടുകാർക്ക് നൽകണേ തമ്പുരാനെ. آمين يا رب العالمين الحمد لله حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهوേ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് നീ സ്വീകരിക്കണേ തമ്പുരാനേ. നമ്മുടെ ദുആയിന്റെ മുമ്പ് നമ്മുടെ ഹിഫ്ളുൽ ഖുർആനിലെ ഹിഫ്ളു പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ഇവിടെ അവർ ഇൻഷാ അള്ളാ ഒരു അല്പം ഖുർആൻ ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അതൊരു റാഹത്താണ്. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന അവരെ ഉസ്താദുമാര് അവരാരാണെന്ന് മനസ്സിലാക്കാനും വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു തിലാവത്തിന്റെ മധുരമറിയാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ ഹാഫിദ് ഉസ്താദിന്റെ ഖിറാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാണ്. ഇനി ആരും പോകരുത് എന്ന് കൂടെ അറിയിക്കുകയാണ് ഇൻഷാ അള്ളാ. السلام عليكم ورحمة الله تعالى وبركاته.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي ربكما تكذبان وله الجوار المنشآت وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان صدق الله العلي العظيم السلام عليكم ورحمة الله وبركاته അപ്പോ വളരെ മനോഹരമാണ് വിശുദ്ധ ഖുർആൻ. ഇപ്പൊ സൂറത്ത് മുഴുവൻ ഓതിയിട്ടില്ല എന്നാൽ തന്നെ എന്താണ് അതിന്റെ മധുരിമ, അത് നിർത്തരുതേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കണം. അതിനൊരു ഹിഫ്ദുൽ ഖുർആൻ സംവിധാനം നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. 17 കുട്ടികൾക്കാണ് ഇന്ന് അഡ്മിഷൻ കൊടുത്തത്. 25 കുട്ടികളെ വരെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു 8 കുട്ടികൾ കൂടെ
നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് താമസിച്ച് പഠിക്കാനുള്ള സംവിധാനം വരെ ഇവിടെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരു 8 കുട്ടികൾക്കും കൂടെ ഇവിടെ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അടുത്ത ബാച്ചിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. അത് 100 നമുക്ക് 100 നല്ല ശഫാഅത്ത് ലഭിക്കാൻ കാരണമാണ്. നമ്മുടെ മക്കൾക്ക് നന്നായി ഇത് പഠിക്കാനും സാധന്മാർക്കത് പഠിപ്പിക്കാനും നമ്മുടെ കമ്മിറ്റിക്കാർക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഹിഫ്ളുൽ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രത്യേക ഒരു പ്രവർത്തകൻ ക്യാൻസർ ബാധിച്ച് വളരെ വിഷമത്തിലാണ്. അള്ളാഹുവിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പിന്നെ നമ്മുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തിൻ്റെ ഒരു പുതിയപ്പട അവരുടെ മരണപ്പെട്ട് സൗദിയിൽ നിന്ന് മരണപ്പെട്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. വേറെയും ഒരുപാട് ആളുകൾ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാർജ അൽ ഖാസിമിയ ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന മുഹമ്മദ് അസ്ഹറുദ്ദീൻ നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹു സഹോദരന് വളരെ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, സുബോധം തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്തും ആരോഗ്യവും തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ സലാമത്ത് നൽകണമേ റബ്ബേ. ഒരു സുഹൃത്തിന്റെ പെങ്ങള് ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി ഇതുവരെ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ദുആയിരക്കണം, കുഞ്ഞിന് നീ ആരോഗ്യം കൊടുക്കണേ റബ്ബേ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാക്കണേ തമ്പുരാനെ, സംസാരശേഷിയും ഓർമ്മയും കാഴ്ചയും കേൾവിയും എല്ലാമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാക്കി നീ കൊടുക്കണേ റബ്ബേ, സലാമത്തിലാക്കണേ തമ്പുരാനെ. അങ്ങനെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവർ ഒരു സഹോദരി വളരെ ദൂരെ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ വളരെ ഭർത്താവിന്റെ പീഡനവും താടനവും അടിയും തൊഴുത്തും കൊണ്ട് വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കാൻ വേണ്ടി ഇവിടെ അപേക്ഷിച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹുവേ ആ സഹോദരിക്ക് നീ മനസ്സമാധാനം കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ കുടുംബജീവിതത്തിലെ വിഷമങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ദുആയിരക്കാൻ വേണ്ടി അപേക്ഷകളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, നമുക്ക് ഓർമ്മയുള്ളത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിക്ക് വേണ്ടി മാത്രം മസ്കത്തിൽ നിന്നും മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇതിന് ഈ പരിപാടിക്ക് വേണ്ടി തന്നെ വന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആരൊക്കെ ഇതിന് സഹകരിച്ചിട്ടുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹുവിന് അറിയാമല്ലോ. അള്ളാഹു അവരെയും നമ്മയും ഈ ദീനിന്റെ സേവകന്മാരിൽ, ഈ ദീനിന് എന്തെങ്കിലും സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم ارحم الراحم يا مالك الملوك يا تمبراني اللهم ഞങ്ങൾ ഒരുമിച്ച് ചേർന്നതും പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഈ പള്ളിമുറ്റത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും ഖബറുകളിലേക്ക്, അതിൽ ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആളുകളുണ്ട് റബ്ബെ, മരിച്ചു കിടക്കുന്നവരിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്, ഉമ്മമാരും അപ്പന്മാരും ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ട്. അള്ളാഹുവേ അവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ പുണ്യം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അവർക്ക് ഇതിന്റെ 100 കൊടുക്കണേ റബ്ബെ. ഇവിടെ പറഞ്ഞ സൽക്കർമ്മങ്ങളുടെ പുണ്യം അവർക്ക് നൽകണേ തമ്പുരാനെ. ഇവിടെ ഓതിയ ഖുർആനിന്റെ ഫളൽ അവർക്ക് കൊടുക്കണേ റബ്ബെ. ഇവിടെ ഖബറുകളിലേക്ക് 100 കൊടുക്കണേ തമ്പുരാനെ, പ്രകാശമാക്കി കൊടുക്കണേ റബ്ബെ. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാവുന്ന സൗകര്യങ്ങളുള്ള ഖബറാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന്റെ മധുരം ദാ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള വിശ്വാസം അടിയുറപ്പിച്ചു നിർത്തിത്തരണേ തമ്പുരാനെ. അതിനുവേണ്ടി പണിയെടുക്കുന്നവരാക്കണേ റബ്ബെ, അധ്വാനിക്കുന്നവരാക്കണേ റബ്ബെ. സ്വശരീരത്തോട് മുജാഹദ ചെയ്തുകൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടും സുന്നത്ത് കർമ്മങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പ് ഒരുപാട് വർദ്ധിപ്പിച്ചുകൊണ്ടും അള്ളാഹുവേ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്റും ദുആവും ചൊല്ലിക്കൊണ്ടും സജ്ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടും ഈ 5 ഗുണങ്ങളിലൂടെ ഈമാനിന്റെ മധുരം നീ നൽകുന്നവല്ലോ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് എമ്പാടും ജീവിതത്തിൽ നിരന്തരം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോവാൻ തൗഫീഖ് താ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഗുരുനാഥന്മാർ, ഞങ്ങൾ ആരെന്നൊക്കെ ഇൽമു പഠിച്ചിട്ടുണ്ടോ, ഞങ്ങളിൽ നിന്ന് ആരൊക്കെ ഇൽമു കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടോ, അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നീ പുറത്തു താ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർ വഫാത്തായി പോയവർ മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, ഇവിടെ അനുസ്മരിച്ച മഹാനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവിടുത്തെ സഹോദരനായിരുന്ന മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മറ്റൊരുപാട് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തകരായി ആലിമ്യങ്ങളായി സാത്വികരായി സാധാരണക്കാരായി മാലിമ്യങ്ങളായി മുദരിസുമാരായി സദറുമാരായി മുഅദ്ദിനുകളായി ഒക്കെ ജോലി ചെയ്ത് ദീനിന്റെ സേവനം ചെയ്തു പോയവർ, പള്ളിക്കും മദ്രസക്കും എമ്പാടും ദീനീ പ്രവർത്തനങ്ങൾക്കും കൈയഴിഞ്ഞു കൊടുത്ത എത്രയോ സജ്ജനങ്ങൾ മരിച്ചുപോയ റബ്ബെ, അവരുടെ ഖബറിടം സ്വർഗത്തൊപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്തതികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, ഞങ്ങളോടൊപ്പം മുറക്കൊഴിക്കുന്നവർ, ഞങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ, അള്ളാഹുവേ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും സഹായമെത്തിച്ചവർ,
അർഹമർ റാഹിമായ റബ്ബെ, ഞങ്ങളുടെ ജീവിതവുമായി ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അള്ളാഹുവെ, അള്ളാഹുവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ വളരെ സ്നേഹത്തിലും ഒരുമയിലും കരുണയിലും ജീവിക്കുന്ന പ്രദേശങ്ങളാണ് റബ്ബെ ഇത്. ഇവിടെ വർഗീയ കലാപങ്ങളോ പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ ഇല്ലാതെ അള്ളാഹുവെ, അള്ളാഹുവെ, വളരെ സമഭാവനയോടുകൂടെ, അന്തസ്സോടെ, നല്ല മനസ്സോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ആ സമാധാനപരമായ ആ ഒരു കോ എക്സിസ്റ്റൻസ് അള്ളാഹുവെ ഈ നാടിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, ന്യൂനപക്ഷ പ്രദേശങ്ങൾ, എല്ലായിടത്തും മുസ്ലിം രാജ്യങ്ങളിൽ, പ്രദേശിച്ചും ലോക രാജ്യങ്ങളിൽ എവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അള്ളാഹുവെ, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ എവിടെയെല്ലാം അള്ളാഹുവെ മനുഷ്യർ താമസിക്കുന്നുണ്ടോ, മനസ്സുകളുടെ മനുഷ്യർ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ടാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അടിയും ബഹളവും കൊലപാതകവും അക്രമവും നടക്കുന്ന സാഹചര്യങ്ങളില്ലാതെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അള്ളാഹുവെ, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങൾ, ആരുടെ കൂടെ ജീവിക്കുന്നു, മറ്റ് മതവിശ്വാസികൾ, ഇതരാശയക്കാർ, വിഭാഗക്കാർ, ആരോ ആയിക്കൊള്ളട്ടെ, മനുഷ്യരാണെന്ന സമഭാവനയിൽ അന്തസ്സോടെ, അഭിമാനത്തോടെ, സ്നേഹത്തോടെ, കരുണയോടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നിലനിർത്തി തരണം തമ്പുരാനെ. അർഹമർ റഹീമായ അള്ളാഹുവെ, ഈ പള്ളി ഇവിടെ പണിതുയർത്താൻ ആരൊക്കെ സഹായികളായിട്ടുണ്ടോ, ആരെല്ലാം ഈ പള്ളിയിൽ നിസ്കരിച്ചു പോകുന്നുണ്ടോ, ദിക്ര ചൊല്ലുന്നുണ്ടോ, ഖുർആൻ ഓതി പഠിക്കുന്നുണ്ടോ, ഏതെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ, അവർക്കൊക്കെ നീ സക്കതായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ. അള്ളാഹ് അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്, അല്ലാഹുവെ, അല്ലാഹുവെ, മാരക രോഗങ്ങൾ ഞങ്ങൾ ആർക്കും തരല്ലേ തമ്പുരാനെ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ശരീരം തളർന്നുപോയ അസുഖം വന്നവരുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഡോക്ടർമാർക്ക് കൈപ്പിഴ പറ്റിയിട്ട് ശരീരം തളർന്നുപോയവരുണ്ട് റബ്ബേ, നീ സനാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, അനാരോഗ്യങ്ങൾ പരിഹരിക്കണേ റഹ്മാനെ. ചെറിയ മക്കൾ അസുഖമുള്ളവരുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. വിവിധങ്ങളായ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഞങ്ങളിലുള്ള എല്ലാ അസുഖങ്ങളും, ഇൻസിയും ജിന്നിയും അർദിയും സമാവിയുമായ, ജിൽദിയും ലോഹരിയും ബാത്തുനിയുമായ എല്ലാ സുഖങ്ങളും നീ ശിഫയാക്കി തരണം തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ ദീനിന്റെ ഫളു കൊണ്ട്, നിന്റെ ഇൽമിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ മുൻനിർത്തി ചോദിക്കുന്ന റബ്ബേ, ഞങ്ങൾ എല്ലാവർക്കും നീ ശിഫ തരണേ തമ്പുരാനെ. ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ എഴുതിയിട്ടും, അല്ലാതെയും ദുആ ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്തിട്ടുണ്ടോ, നിനക്കറിയുമല്ലോ, നീ ശിഫ നൽകണം. അല്ലാഹുമ്മ മിൻക ശിഫാ, അല്ലാഹുമ്മ മിൻക ശിഫാ, അല്ലാഹുമ്മ അൻത ശാഫി വൽ കാഫി വൽ മുആഫി യാ റബ്ബ്, അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹുവേ, കടബാധിതകളുണ്ട് റബ്ബേ, വിട്ടിത്തരണേ തമ്പുരാനെ. കുമിഞ്ഞുകൂടുന്ന കടബാധിതകൾ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ബാധ്യതകൾ നിറവേറാനുള്ള വഴികൾ, നിന്റെ പോം വഴികൾ ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവെ, ആരെല്ലാം 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 ഏതെല്ലാം രീതിയിൽ പരസ്പരം സഹായിക്കുന്നുണ്ടോ, അതിനൊക്കെ പകരമായി നീ അവരെ സഹായിക്കണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. കടം വാങ്ങിയവർക്ക് തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാൻ തോഫീക്ക് നൽകണേ തമ്പുരാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരാധീനതകളും വരുമ്പോ ഒരു ബാങ്ക് ലോണിലേക്കോ പലിശയിലേക്കോ പോയിട്ട് പലിശ ഇടപാടുകളിലേക്ക് ചെന്നു ചാടാതെ നീ കാക്കണേ തമ്പുരാനെ. ഹലാല് കൊണ്ട് പരിഹാരം നൽകണേ റബ്ബേ, ഹലാല് കൊണ്ട് പരിഹാരം നൽകണേ റബ്ബേ. ഹറാമിന്റെ ബിസിനസ്സുകളോ ഏർപ്പാടുകളോ ഒന്നും വരാതെ ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ വരുമാനവും, ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഞങ്ങൾ ഉടുക്കുന്നതും ഹലാലും തൊയ്യബുമാക്കി തരണേ. അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നീ സ്വാലിഹീങ്ങളായ സ്വാലിഹീങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നൽകണേ തമ്പുരാനെ. നല്ലവരാക്കണേ റബ്ബേ, അവൽ ആലിമീങ്ങളെയും ഹാഫിലീങ്ങളെയും ഉലമാഇനെയും തരണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെത്താ. അല്ലാഹ്, അള്ളാഹുവെ, കൺകുളിർമയെ തരണേ റബ്ബേ. അള്ളാഹുവെ, കൺകുളിർമയെ തരണേ റബ്ബേ. മക്കൾ വഴിതെറ്റി പോകുന്ന അവസ്ഥകൾ വരാതെ കാക്കേണമേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾ സജ്ജനങ്ങളായി ജീവിച്ച് കാണാൻ തോഫീക്ക് താ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബെ, കൺകുളിർമയുള്ള മക്കളെ നീ അവർക്ക് കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ വിഷമങ്ങളും വേദനകളും നീ അറിയുന്നവനാണ് റബ്ബെ. എത്ര വൈകിയാലും നീ കൊടുക്കാൻ കഴിവുള്ളവനാണല്ലോ റബ്ബെ. അവർക്ക് സജ്ജനങ്ങളായ മക്കളെ നീ അവർക്ക് നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദ്വാരക്കാൻ ഒരു മുസ്ലിം സ്ത്രീയും സഹോദരനും, ദ്വാരക്കാൻ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളില്ലാ ദ്വായരക്കണമെന്ന് പറഞ്ഞ് ദ്വായരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു, നിനക്ക് അവരുടെ പേരും നാടൊക്കെ അറിയുമല്ലോ റബ്ബേ. അവർക്കും കൺകുളിർമയുള്ള കുട്ടികൾക്ക് നീ കൊടുക്കണമേ തമ്പുരാനെ. അത് കാരണം അവർക്ക് ഹിദായത്തിന്റെ വഴി തെളിച്ചു കൊടുക്കണമേ. അള്ളാഹ് ഹാനുറാഹിമായി റബ്ബേ, വിവാഹങ്ങൾ നടക്കുന്നുണ്ട് റബ്ബേ, വിവാഹ ആലോചനകൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അള്ളാഹുവേ, അള്ളാഹു, വിവാഹ പ്രായമെത്തിയവർക്ക്, വിവാഹം ആലോചിക്കുന്നവർക്ക് റബ്ബേ, സ്വാലിഹീങ്ങളായ വിവാഹ ബന്ധങ്ങളെ നീ അടുപ്പിച്ചു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ഖൈറ് നിലനിർത്തി തരണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയും കച്ചവടവും ഏർപ്പാടുകളും ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ തമ്പുരാനെ.
അല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നൽകണേ റബ്ബെ. ഗൾഫ് നാടുകളിൽ മാന്യം വരുന്ന റബ്ബെ, സാമ്പത്തികമായ പരാധീനകളിലേക്ക് പോവുകയാണ് തമ്പുരാനെ. ഗൾഫ് രാജ്യങ്ങളിലെ സമ്പാദ്യവും വരുമാനവും കുറഞ്ഞു പോയാൽ അള്ളാഹുവേദി ഈ നാടിനെ ബാധിക്കും റബ്ബെ, ഞങ്ങൾ ചുറ്റുപാടുകളെ ബാധിക്കും തമ്പുരാനെ. അള്ളാഹു എവിടങ്ങളിൽ പ്രയാസങ്ങൾ വരാതെ കാക്കണേ റഹ്മാനെ. اللهم افتح علينا فتحا منك, اللهم انزل علينا رحماتك ونفحاتك وبركاتك من ارضك وسمائك يا الله. اللهوي 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 കച്ചവടക്കാർക്ക് നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണേ റബ്ബേ, ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം നീ മൈഷത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഹക്കടപാടുകൾ വീടാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ, ഹക്കടപാടുകൾ കിട്ടാനും കൊടുക്കാനും ഉള്ളവരുണ്ട് റബ്ബേ, അതാരൊക്കെയാണ് എന്തൊക്കെയാണ് നിനക്കറിയുമല്ലോ, അതിനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ, നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. നിന്നോട് ദുആ ചെയ്തിട്ട് ഒരിക്കലും അള്ളാഹുവെ ഞങ്ങൾക്ക് നഷ്ടം വരില്ലല്ലോ തമ്പുരാനെ. അള്ളാഹുവെ വൈകിയാണെങ്കിലും താമസമാണെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ഹൈറെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആ ഉചിതമായ സമയത്ത് നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ വിഷമത്തിലാണ് റബ്ബേ, നീ സലാമത്ത് നൽകണം തമ്പുരാനെ, വിഷമങ്ങൾ അകറ്റിക്കൊടുക്കണേ തമ്പുരാനെ, ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകണേ റബ്ബേ. അള്ളാഹുവെ മരണത്തിന് മുമ്പ് ഹക്കടപാടുകൾ തീർക്കാനുള്ള വഴി ഞങ്ങൾ എല്ലാവർക്കും എളുപ്പമാക്കി തരണം റഹ്മാനെ.